ആകർഷിക്കുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സർവമഹത്വം അങ്ങേക്ക് തരികയാണ് യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ദിവസം തീരുന്നാട്ടെ ഒന്ന് ചിരിക്കാൻ പറ്റുമോ നോക്കിയേ ഹലോ പ്രൈസല്ലോ അടി കൂട്ടൊക്കെ നോക്കി എല്ലാവരും എന്നെ നോക്കിയേ ഒന്ന് ചിരിക്കാൻ പറ്റുമോ നോക്കിയേ ഈ പല്ലൊക്കെ ഒന്ന് കാണിക്കുന്നതിൻ്റെ പേരാ ചിരി ശരി ചിലർക്കും മസ്റ്റലോടിച്ചിരിക്കുക ഹലോ എന്നെ നോക്കിയെന്നേ എനിക്ക് നിങ്ങളുടെ ശിരൂർക്കും ഒരു പേടിയില്ലായിരിക്കാൻ വേണ്ടിയാ ഒന്ന് ചിരിച്ചേ ഒന്ന് ഇതങ്ങ് തിരിച്ചു ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ഒരു സുഖ കിട്ടും നമുക്ക് ഏഹ് മറ്റൊന്നങ്ങനെയല്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ പൊട്ടാന്ന് ഇങ്ങനെ നിൽക്കുക ഏഹ് ചിരിച്ചേ മോനെ ഒന്ന് ചിരിച്ചാ

ആ പ്രൈസ് കാർഡ് ദൈവം സഹായിക്കട്ടെ ക്ലോറിയിട്ട് ക്ലോറിയിട്ട് ചിരിക്കാത്തവരെ പോകണേ കേട്ടോ പ്രൈസ് കാർഡ് ഇവിടെ എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ ഇവിടെ എല്ലാവരും ചിരിക്കുന്നു ഓക്കെ പ്രൈസ് കാർഡ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കോട്ടായിരിക്കട്ടെ മാസ്ക് അരിച്ചോണ്ട് ശരിയെന്നറിയത്തില്ല ഒന്ന് മാസ്ക് വരും ചിരിച്ച് ആ പ്രൈസ് കാർഡ് കേട്ടോ കേട്ട് ദൈവം തുണിക്കട്ടെ ദൈവം സഹായിക്കട്ടെ ആയിരിക്കുന്ന മറ്റോ ഓൺലൈൻ മീഡിയയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കൂട്ടായിരിക്കും ചെയ്യട്ടെ ഹളറൂയം നമ്മൾ ക്രിസ്തു ദൈവത്തിൻ്റെ ഒരൊറ്റ കുടുംബാ തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം മനോഹരമായിരിക്കും പക്ഷെ നമ്മളെല്ലാം ഇന്ന് വ്യത്യസ്ത ചിന്തകളോടുകൂടെ വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടെ ആയിരിക്കുന്നവരുണ്ട് പല പല പ്രശ്നങ്ങളിലും കുടുങ്ങിപ്പോയവരുണ്ട് പക്ഷെ ഇതിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മൾ ഉദ്ധരിച്ചെടുക്കും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ അത് നല്ല നാന്തരം കള്ളുടിയനായിരുന്നു കഞ്ചാവോലിക്കുമായിരുന്നു നിർത്താൻ കഴിയാത്ത പോകലിക്കുന്ന വ്യക്തിയായിരുന്നു സ്കൂളിൽ വേണ്ട നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കു വേണ്ട തെമ്മാടിത്തറ എന്ന് വെച്ചാൽ അതിൻ്റെ കയ്യിലാ തെമ്മാടിത്തറ ഒന്നുമില്ലായിരുന്നു എട്ടാം ക്ലാസ് വെച്ച് എട്ടാം ക്ലാസ്സിൽ വെച്ച് ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കാൻ മാതാപിതാക്കന്മാർ തീരുമാനമെടുത്തുക ആ കുഞ്ഞുനാളിൽ ഈ പ്രായത്തിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെറുനാള് ചെയ്യാമായിരുന്നു എന്നാൽ ഒരു ഹിന്ദു സഹോദരൻ അതിനോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ടടയായി ക്രിസ്തീയ വീട്ടിൽ ജനിച്ച എന്നോട് ഒരു ഹിന്ദു സഹോദരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനിടയായി അതിൻ്റെ ജീവിതത്തിന് വലിയ മാറ്റം സംഭവിക്കാനിടയായി അച്ഛൻ്റെ ഇടത്തും വലത്തും ഭാഗത്ത് അൽത്താരയിൽ കുർബാന ചെല്ലുമ്പോൾ ഇടത്തും വലത്ത് നിൽക്കുന്ന അൽത്താര ബാലന്മാരിൽ ഒരാളായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് ബൈബിളിലെ ക്രിസ്തുവിനെയോ ിച്ച സന്ദേശത്തെ ഒന്നും അറിഞ്ഞൂടായിരുന്നു എൻ്റെ ജീവിതം മാറ്റി എൻ്റെ ജീവിതം മാറുവാൻ അത് സഹായകരമായി തീർന്നു എന്നെ ആള് മാറ്റിക്കളഞ്ഞു ഞാൻ അറിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു സ്കൂളിൽ പറഞ്ഞോട്ട് സ്കൂളിൽ പോവില്ല നേരെ മീൻ പിടിക്കാൻ പോവും അല്ലെങ്കിൽ ഫോട്ടോ വെച്ചി പോവും അല്ലെങ്കിൽ സരിത സഹത സംഗീത കവിത ഇങ്ങനെയുള്ള തിയേറ്ററുകളിലേക്ക് ഓടിപ്പോവും ഒരു ദിവസം മൂന്ന് സിനിമ വരും കാണും മോർണിംഗ് ഷോ ന്യൂൺ ഷോ മാത്നി ഒന്നുകഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തേക്ക് കയറും അടുത്തടുത്താണല്ലോ ഡോറ് എന്ത് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലുടിച്ചില്ല കൈ ഇങ്ങനെ വിറയ്ക്കാം ഒരു കുപ്പി ഫുൾ കുപ്പി രണ്ട് ദിവസം ജോലിക്ക് പോവുകയും ചെയ്യും വൈകുന്നേരം വന്നാൽ നേരെ ഷർട്ട് മാറുന്നതിന് മുമ്പ് നേരെ കള്ളുകുപ്പി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കും പെഗല്ല പകുതി ഹാഫ് എന്നിട്ട് ബാക്കി പകുതിക്ക് ഒക്കെക്കുളം വറക്കാം എന്നിട്ട് ഒരു സിബ് എടുത്തിട്ടാണ് ഷർട്ടിൻ്റെ ബട്ടൺ സൂറ്റുകയുള്ളു കാരണം സമയം കളയാതെ വേണം കള്ളുപിടിക്കാൻ ഒട്ട് സമയം കളയരുത് കാരണം നേരം വിളിക്കുന്നതിന് മുമ്പ് കിക്ക് ഇറങ്ങിയിട്ടാണ് ജോലിക്ക് പോകാൻ ഈ സംഭവം ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ മതി കൈ ഇങ്ങനെ ഇട ഇങ്ങനെ വരയ്ക്കും പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെ പോലെ തെമ്മാടി ഉള്ള ഒരു വ്യക്തിത്വം അത്രത്തോളം ഉള്ള വ്യക്തിത്വം ഇവിടെ ഉണ്ടാകാൻ വഴി കുറവാണ് എൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി ആള് മാറ്റിക്കള ആ ഹിന്ദു സഹോദരനിലൂടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു അല്പമായത് കേൾക്കാനായിട്ടടയായി തുടർന്ന് ഇതുപോലൊരു ധ്യാനത്തിൽ എൻ്റെ അമ്മ എന്നെ കൊണ്ടിരുത്തി ഓയ്യോ ഒന്നും പറയണ്ട ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അമ്മയെ പ്രാഗിയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയാ മതി എന്നായിരുന്നു എങ്ങനെയെങ്കിലും തോപ്പുംപൊടി കഴുത്ത് വിട്ടില്ലായിരുന്നു സംഭവം അച്ച മരിച്ചുപോയി പത്ത് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പുള്ള ആരെയും പറയണേ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്ന് പോയാൽ മതി ആ ധ്യാനത്തിന് പോകുമ്പോഴും മറഞ്ഞ് നിന്ന് പോയി സെറ്റ് വലിക്കും കാരണം അതൊക്കെ എന്നെ കയറ പിടിച്ചു എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാലും അത് പോവില്ല ചമ്മ വന്നിട്ട് അകത്തുനിന്ന് പൊട്ടിപ്പോണ പോലെയാ എനിക്ക് വേണ്ട പക്ഷേ വലിച്ചേ പറ്റൂ എനിക്കോ വേണ്ട പക്ഷെ എൻ്റെ ഉള്ളിലൊരു ഫോഴ്സ് അത് വലിച്ചേ പറ്റൂ കള്ള എനിക്കോ വേണ്ട പക്ഷേ എന്റെ ഉള്ളിലെ ഫോഴ്സ് അത് കുടിച്ചേ പറ്റൂ ഒരു ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് സ്വയം വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത വ്യക്തികളായിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കണേ സ്വയമേ കഴിയുകയില്ല ഒരു അഡിക്ഷനായി പോയി കഴിഞ്ഞാൽ സ്വയമേ മാറ്റുവാൻ കഴിയുകയില്ല ചിലപ്പോൾ ഒരു ഒരു രണ്ടാഴ്ചയോ ഒരാഴ്ചയൊക്കെ നമ്മുടെ വിൽപോർവ് കൊണ്ടെന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കും വീണ്ടും അത് കയറി വരും പക്ഷെ ദൈവം മാറ്റിയാൽ അതെല്ലാം ഏറ്റവും മനോഹരമായി മാറ്റപ്പെട ഇന്ന് എൻ്റെ ജീവിതത്തിൽ കള്ളുകൂടിയില്ല സിഗരറ്റ് വലിയില്ല ദുശീലങ്ങളില്ല ഇതെല്ലാം ദൈവം മാറ്റി തന്നതാണ് എന്തിനു പറയണേ നിങ്ങൾക്ക് ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയാ പറയുന്നത് ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ധ്യാന കേന്ദ്രത്തിലാണ് ഭൗതിക തലത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ പാത ഇവിടെയുള്ള ഒരു ദൈവദാസനിലേക്ക് നിങ്ങളുടെ കണ്ണ് പോകരുത് നിങ്ങളുടെ കണ്ണ് ഹൃദയ കണ്ണു പോകേണ്ടത് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെങ്കിലേക്ക് നിങ്ങളുടെ ഹൃദയ കണ്ണു പോകണം കാരണം നിങ്ങളുടെ ഹൃദയം എന്ത് ചിന്തിക്കുന്നു എന്ന് ദൈവത്തിന് അറിയാം നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായി വാഞ്ചിക്കട്ടെ ജീവനുള്ള ദൈവത്തിനായി വാഞ്ചിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ദൈവം പരിഹരിച്ചു തരും നിങ്ങൾ പറയും ഒരു വർഷം ഞാനൊരു മണ്ഡനാണ് മരമണ്ടനാണ് ആ ഞാനും അങ്ങനെയായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിലാണ്ടാം കൊല്ലക്കാരനാ നിങ്ങളൊക്കെ ഒറ്റപ്രാവശ്യം കൊണ്ട് പാസ്സായിട്ടുണ്ടാവും അല്ലേ എന്നെ ആരും എഴുതിച്ചില്ല എക്സാം കാരണം അറ്റൻഡൻസ് ഇല്ലല്ലോ സ്കൂളിൽ പറഞ്ഞോട്ട് സ്കൂളിൽ പോകില്ല പിന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാർക്കൊക്കെ കേട്ടാ നിങ്ങൾ അതിശയിക്കും ഒന്ന് രണ്ട് പൂജ്യം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാർക്ക് പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ സ്പർശിച്ചു അതിനുശേഷം ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ വചനം എന്നെ ബുദ്ധിമാനാക്കുന്നു സുഹൃത്ത് ആള് മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പലരും വിളിക്കുന്നുണ്ടാവും നിങ്ങൾ പൊട്ട പൊട്ട എടി പൊട്ടി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുകയോ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്നാൽ ദൈവം നിങ്ങളുടെ ജ്ഞാനമായി മാറിയാൽ നിങ്ങളിലൂടെ സംസാരിക്കുന്ന തലത്തിൽ വേറൊരു തലം വിളിപ്പെടുകയില്ല കാരണം ദൈവമാണ് നിങ്ങളുടെ ജ്ഞാനം നിങ്ങളെ ആളെ മാറ്റിക്കളയു പത്താം ക്ലാസ്സിലെ രണ്ടാം കൊല്ലം ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം ഒന്നാം ക്ലാസ് മുതൽ ഇതാ പത്താം ക്ലാസ് വരെ ഓൾഡ് പ്രൊമോഷനിൽ പോയി പക്ഷെ പത്താം ക്ലാസ് ചെന്നപ്പോ നടക്കില്ല രണ്ടാം കൊല്ലക്കാരനായി ഞാൻ പോക്കന്ന് നാട്ടുകാരും വീട്ടുകാരും വിധിയെഴുതി തിന്മ പ്ര പ്രവർത്തിച്ച തലങ്ങളിൽ കിടക്കുന്ന കിടന്നിരുന്ന ഞാനാണ് ഈ ഒരു ദൈവിക സ്പർശനം എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോ എന്റെ അമ്മ കൊച്ചിൻ പോർട്ടിലെ സ്റ്റാഫായിരുന്നു മരിച്ചുപോയി ബസ്സിൽ തിരിച്ചു വന്നപ്പോ എന്റെ അമ്മ ബസ്സിലെല്ലാം കതിനിച്ച വന്നത് എന്താ സംഭവം എന്നറിയോ ജയിക്കുക പോലും ഇല്ല എന്ന് ജനിച്ച് തന്റെ മകൻ ഹൈ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ബസ്സിൽ ഒച്ച ഉണ്ടാക്കിയ വരതെ കാണുന്നവരോടൊക്കെ വിളിച്ചു പറയുകയാണ് എന്റെ മകന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്റെ മകന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് വരുന്ന വഴിയെ വിളിച്ചു പറയുക എൻ്റെ മകന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് കാരണം ജീവിതത്തിൻ്റെ ടേണിങ് പോയിന്റ് അവിടെ നിന്ന് ആരോപിച്ചു മക്കളെ ഇതെല്ലാം നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ആരാകട്ടെ ഏത് ബുദ്ധൂസ് ആകട്ടെ ഒറ്റ കാര്യം നിങ്ങളുടെ അകത്ത് വേണം അന്തർഭാഗത്തിലെ സത്യം അന്തർഭാഗത്തിലെ സത്യം അകത്ത് വേണം ദൈവത്തെ കൊണ്ട് ഫ്രാഞ്ചൈസി ഉണ്ടാക്കാൻ നോക്കാതെ ദൈവത്തിനായി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ കുറവുകളും മാറ്റി നമ്മുടെ കൂപ കൂപമണ്ടൂപക ബുദ്ധി ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ഫസ്റ്റ് കാര്യമാണ് കൂപമണ്ടൂപക ബുദ്ധിയൊക്കെ മാറ്റി അപ്പൻ്റെ അടുക്കൽ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റാൻ നിങ്ങളുടെ അപ്പയ്ക്കും മനസ്സുണ്ട് എല്ലാ കൂപ കൂപമണ്ടൂപക ബുദ്ധികളും മാറ്റണം എല്ലാ തിന്മം നിറഞ്ഞാൽ ആ ഒരു ചിന്തകൾ മാറ്റണം ധാരാളം തിന്മകൾ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ അപ്പയുമായുള്ള ബന്ധത്തിൽ എനിക്ക് എനിക്കെന്റെ അപ്പായോ വേണം എനിക്ക് എനിക്കെൻ്റെ പപ്പായോ വേണം എനിക്ക് എനിക്കെന്റെ സൃഷ്ടാവിനെ വേണം ആ ഒരു മനോഭാവത്തിൽ അപ്പൻ്റെ അടുക്കിലേക്ക് വരിക ക്രിസ്തു സ്വർഗീയ പിതാവിനെ അനുസരിച്ചതുപോലെ അനുസരിക്കാൻ ഒരു മനോഭാവം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതം മാറ്റും നമ്മുടെ ജീവിതം മാറും ഇതുകൊണ്ടാ ആദ്യമേ ദൈവത്തിന്റെ ആത്മാ നിങ്ങളൊരു പാട്ടമർപ്പിച്ച് എനിക്ക് അനുസരണമില്ല എനിക്ക് അനുസരണമില്ല എങ്ങനെയെങ്കിലും ആ ധ്യാനത്തിന് വന്നപ്പോൾ ധ്യാനത്തിൽ നിന്ന് ഒന്ന് ഇറങ്ങി പോണോന്നായിരുന്നു എന്റെ താല്പര്യം എന്നാൽ എന്റെ അമ്മയുടെ പ്രാർത്ഥന ചില സഹോദരങ്ങളിതെല്ലാം അവരുടെ എല്ലാ സഹായത്തോടുകൂടെ ആ രണ്ടു ദിവസവും ധ്യാനത്തിൽ ഇരിക്കുവാൻ ദൈവം സഹായിച്ചു തുടർന്ന് മൂന്നാം ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്നു എന്റെ ജീവിതത്തിന് വലിയൊരു മാറ്റമായി കുഞ്ഞുങ്ങളെ ഈശുദ്ധ കാഴ്ച പരിധിയിലായിരിക്കും നിങ്ങൾ അനേകം ആളുകളായിരിക്കും ഒരുപക്ഷെ ഈ കർത്താവിൻ്റെ പാതപിടങ്ങളെ തേടി വന്നിട്ട് പക്ഷെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല ചെക്ക് യുവർ സെൽഫ് നമ്മളെ തന്നെ പരിശോധിച്ച് എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനോഭാവം എന്താ ഒരു നഗ്നയായ നഗ്നനായ ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തിൻ്റെ തിരുസന്ധിയിൽ അമ്മയുടെ മുമ്പിൽ ഒരു കുഞ്ഞു കിടക്കുന്നത് പോലെ നമ്മളേൽപ്പിക്കുന്നുവെങ്കിൽ ഒരു അമ്മയുടെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞ് നഗ്നയാണ് നഗ്നനാണ് അതിൻ്റെ അപ്പിയിൽ മൂത്രത്തിലെല്ലാം കുഴഞ്ഞു കിടക്കുകയാണ് അമ്മ ഏത് ചെയ്യും ഈ കുഞ്ഞത് മറക്കാൻ ശ്രമിക്കേണ്ട എക്സ്ക്യൂസ് കൊണ്ടൊന്നും അമ്മ അതിനെ കണ്ടാൽ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ അമ്മ എടുക്കുന്നതിന് തടസ്സമില്ല എടുത്തോ എന്ന് ചിന്തയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ കുഞ്ഞിനെ എടുത്ത് കുളിപ്പിച്ച് കഴുകി റെഡിയാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് റെഡിയാക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിയെടുക്കും പക്ഷെ ആ കുഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ ചീറ്റാനും തുപ്പാനും അടുപ്പിക്കത്തില്ല എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും അതേപോലെ നമ്മുടെ അപ്പനും അമ്മയുമായ ദൈവത്തിനോട് ദൈവത്തോട് ചേർന്ന് നാം നിൽക്കുന്നുവെങ്കിൽ പ്രകുഞ്ഞെ നമുക്കാണ് നന്മ നമുക്കാണ് നന്മ നമുക്കാണ് നന്മ ആ കാലങ്ങളിൽ ധനപരമായി ഇത് ബുദ്ധിപരമായി പറഞ്ഞേ ധനപരമായി ഞാൻ ഓടിക്കൊണ്ടിരുന്നൊരു സമയം പക്ഷെ കയ്യിൽ പൈസയില്ല ഓടണം ധനത്തിനു വേണ്ടി ഓടണം എൻ്റെ അപ്പനും അമ്മയും എനിക്കൊരു ബൈക്ക് എൻ്റെ ഒരു എനിക്ക് ബൈക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞു കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമാണ് പക്ഷേ ആ ബൈക്ക് മേടിച്ചു തന്നില്ല അതിൽ പല ബഹളങ്ങളും ഞാൻ വീട്ടിലുണ്ടാക്കി പല വിഷയങ്ങളും ഞാൻ വീട്ടിലുണ്ടാക്കി കാരണം അവരുടെ പൈസ ഇല്ല ഈ സമയത്ത് ഞാൻ ഓർക്കുക ഇങ്ങനെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു അപ്പനെ ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ല ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എറണാകുളത്ത് പള്ളിമുക്കിൽ ഒരു കട എടുക്കണം ആ കടയ്ക്ക് വേണ്ടി ഞാൻ ഓടി അധ്വാനിച്ചു ഓരോ ദിവസവും ആ ഓണർ ഓണറെടുക്ക പോയി വിലപേശും എത്ര തരണം എത്ര തരണം അതിൻ്റെ പകുടി എത്ര വേണം ഇങ്ങനെ കാര്യങ്ങൾ വേണം അതുകൊണ്ട് അതൊക്കെ ഉറപ്പിച്ച് വീട്ടുകാരോട് ചെന്ന് പറയും വീട്ടുകാരെ തരാൻ പൈസ ഇല്ല ബന്ധുക്കൾ എങ്കിൽ പോകും അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഓടിയ കാലം പണമില്ല ആ സമയത്താണ് അപ്പനെ കുറിച്ച് തിരിച്ചറിയുവാൻ ഡേ ബൈ ഡേ ദൈവം ഒരു കൃപ നൽകിയത് പ്പനുമിതാവേ അങ്ങലോ ആശ്രയമെൻ ആശ്രയമെ താത അങ്ങിലീജഗന്യാ അങ്ങിലീ യാജഗന്യ അന്ന് ഞാൻ എല്ലാവരുടെ അടുത്ത് കൈനീട്ട് നടക്കുമായിരുന്നു ഒരു യാചകനെ പോലെ മനുഷ്യരുടെ മുമ്പിലാ കൈനീട്ടിയേ എന്നാൽ ഇന്ന് എൻ്റെ ഹൃദയമാകുന്ന പിച്ചച്ചാട്ടി നീണ്ട് നീളുന്നത് എൻ്റെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക അങ്ങനെ അനുസരണം എനിക്ക് അനുസരണമായി തരണമേ അന്ന് ഞാൻ പണത്തിനായ കൈനീട്ടിയേ ഇന്ന് ഞാൻ അനുസരണത്തിന് വേണ്ടിയാണ് എൻ്റെ ഹൃദയമാകുന്ന കൈനീട്ടുന്നേ മനു മോളെ നിന്റെ അവസ്ഥകളൊക്കെ ദൈവം മാറ്റും പണമില്ല എങ്കിൽ ലോകം നമ്മളെ പുച്ഛിച്ച് തള്ളും ഏത് തലവും പണമില്ലായെങ്കിൽ വീട്ടുകാരെ അപ്പനെ മക്കൾക്ക് വേണ്ട അമ്മയെ മക്കൾക്ക് വേണ്ട പണമില്ല എങ്കിൽ ഭർത്താവിനെ ഭാര്യയ്ക്ക് വേണ്ട പണം ഉള്ളവനെ മതി ഈ ലോകത്തിന് അല്ലാത്തവന വേണ്ട ഇവിടെ വചനവുമായിട്ട് നിൽക്കുമ്പോ പലപ്പോഴും എന്റെ ഹൃദയം ഇങ്ങനെ കരയാറുണ്ട് ഈ വരുന്നവർക്ക് നല്ലൊരു പങ്കിനും വേണ്ടതു വചനമല്ല വരുന്നവർക്ക് നല്ലൊരു മകനും വേണ്ടത് പണമാണ് ഭൂമിയിൽ എൻ്റെ ഇങ്ങനെ പറയാറുണ്ട് ക്ഷീരമുള്ള ഒരു ക്ഷീരമുള്ളോരകിട്ടുകട്ടിലും ചോര തന്നെ കൊതുക് കൗതുകം വചനമുള്ളോ ഒരു അധരത്തിൻ മുൻപിലും ജനത്തിന് വേണ്ടത് നല്ലൊരു മകനും വചനമല്ല പണമാണ് മക്കളെ ഈ ആറ്റിറ്റ്യൂഡിൽ ഇരുന്നാൽ നമ്മൾ ഒരിക്കലും നന്നാവില്ല നന്നാകാൻ വേണ്ടി നമുക്ക് അഞ്ചു വർഷവും പത്ത് വർഷവും പതിനഞ്ച് വർഷമൊക്കെ ഞാനൊരു മീറ്റിംഗ് കൂടി എന്ന് പറയാം നന്നാവില്ല ദൈവത്തെ ആഗ്രഹിക്കണം ഇതാ ദൈവവചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളോട് ആദ്യമേ പറഞ്ഞു തരികയാണ് ഹോളിലെ ശബ്ദ കാഴ്ച പരിധിയിലൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് പണമല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഒരു ജീവിത പങ്കാളിയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഒരു ജോലിയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് പ്രശസ്തിയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഒരു ബിസിനസ് ക്യാമ്പയിൻ അല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ സൃഷ്ടാവിനെ അന്വേഷിക്കേണ്ട ആ സൃഷ്ടാവ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ആ സൃഷ്ടാവ് നൽകും യുവജനം പറയുന്നു മുമ്പെ ദൈവത്തിന്റെ രാജ്യത്വം അന്വേഷിക്കാം അതോട് കൂടെ എലോങ് വിത്ത് ദാറ്റ് നിനക്ക് ഭൂമിയിൽ വേണ്ടത് നിന്നെ അനുഗമിക്കും ഈ ഒരു വചന എന്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു ഈ ഒരു വചന എന്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു അതായത് ആറിന്റെ മുപ്പത്തി മൂന്ന് കർത്താവേശു ക്രിസ്തു എന്ത് തിന്ന എന്ത് കൊടുക്കി എന്ത് അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരോട് പറഞ്ഞൊരു കാര്യം മോനെ മോളെ ഇതൊന്നും അല്ല നീ അന്വേഷിക്കേണ്ടേ ഇതൊന്നുമല്ല നീ അന്വേഷിക്കേണ്ടേ നീ അന്വേഷിക്ക ഇതാണ് ഭൂമി കണ്ട ഏറ്റവും വലിയ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറെടുക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ചെറിയ ചീറ്റ് എഴുതി 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 പല ഗുളികളുടെയും മരുന്നുകളുടെയും എഴുതി തരും അല്ലേ ഏ ക്രിസ്തു ഈ ലോകം അന്വേഷിച്ച് നടക്കുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുക എന്ത് ധരിക്കുക അതിനുവേണ്ടി നമ്മുടെ എഡ്യൂക്കേഷൻ മുഴുവൻ അല്ലെ അതിനു വേണ്ടിയാണ് ഇതൊക്കെ പഠിച്ച് ഐ എൽ ടി എസ് ഒക്കെ പഠിച്ച് നാം കടന്നു വന്നത് എന്തിനു വേണ്ടിയാ എന്ത് തിന്നും എന്ത് കുടിക്കുക എന്ത് കൊടുക്കും അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ അതെന്താന്നറിയാമോ വായിച്ചേ മുംബൈ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഈ പ്രിസ്ക്രിപ്ഷൻ യേശു കർത്താവിന്റെ ഈ പ്രിസ്ക്രിപ്ഷൻ എന്റെ ജീവിതത്തെ മാറ്റി മുമ്പേ ദൈവത്തിന്റെ രാജ്യത്തെ അനുഷ്ക്കുക അതോടു കൂടെ നിനക്ക് വേണ്ടതൊക്കെയും ചേർത്ത് നൽകപ്പെടും നിനക്ക് വേണ്ടതൊക്കെയും ഈ കുഞ്ഞെ നീ ഇവിടെ കടന്നു വന്നെങ്കിൽ എന്നോട് പറഞ്ഞ അതേ പ്രിസ്ക്രിപ്ഷനാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നിങ്ങളോടും പറയുന്നെ അളളൂയ നിന്റെ സകല ആവശ്യവും നിനക്കൊരു നല്ല ജീവിത പങ്കാളി വേണോ നിനക്ക് നല്ലൊരു ജോലി വേണോ നിനക്ക് തിന്നാനും കുടിക്കാനും വേണോ ഇതൊക്കെ നിന്റെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ നിന്റെ അപ്പൻ ഒരുക്കിയിട്ടുണ്ട് വീണുപോയ മനുഷ്യർ ഇതൊക്കെ സ്വയം അന്വേഷിച്ച് നടക്കും ആദമെന്ന ആ മനുഷ്യൻ ദൈവത്തോടു കൂടി ആയിരുന്നപ്പോ അവന് ജീവിത പങ്കാളി അന്വേഷിച്ച് പോയത് അവനല്ല ആർക്കെല്ലാം അറിയാമായി പറ അവൻ്റെ ജീവിത പങ്കാളി അന്വേഷിച്ചു പോയത് ആരാ അവന്റെ അപ്പന മനസ്സിലാവുന്നുണ്ടോ അവനെ തിന്നാനും കുടിക്കാനും ഒക്കെ ഒരുക്കി കൊടുത്തത് അവനല്ല ആരാന്നറിയോ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവാ എല്ലാം ഒരുക്കി കൊടുത്തെ അവനെ സൃഷ്ടിച്ചാക്കുന്നതിന് മുമ്പ് അവന് തിന്നാനും കുടിക്കാനുള്ള ഒക്കെ ഒരുക്കി കഴിഞ്ഞു അവനെ സൃഷ്ടിച്ചാക്കിയതിന് ശേഷം അവന് വേണ്ട ജീവിത പങ്കാളി ഒരുക്കി കഴിഞ്ഞു മുമ്പേ ദൈവരാജന്വേഷിക്കാൻ പറഞ്ഞു എന്തുവാ ആ അപ്പനോട് കൂടെ ജീവിക്കാൻ നീ തയ്യാറാകുക നിന്റെയും എന്റെയും ഒക്കെ പ്രശ്നം എന്തായിരുന്നു എന്നറിയാമോ നമുക്ക് അപ്പനോട് കൂടെ ജീവിക്കണ്ട സ്വയമായിട്ട് ജീവിക്കണം സ്വയമായിട്ട് ജീവിക്കണം അതാ പ്രശ്നം ഈ ബൈബിളിൽ നിങ്ങൾ കവണ്ണെന്റ് കവണ്ണന്റ് എന്ന് കാണാറുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനൽ ആയവർക്കറിയാം കമണ്ഡ് കവണ്വന്റ് എന്തുണന്റ് മാരേജ് കവണ്ണന്റ് മാരേജ് കവണ് എന്തുവാ അർത്ഥം പറയാനല്ല ഞാൻ പറഞ്ഞേ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ഒരുമിച്ച് ജീവിപ്പാൻ നിയമത്തിലൂടെ അവർ എഗ്രി ചെയ്യുകയാണ് മാരേജ് കവണെന്റ് എന്താ ഓൾഡ് കവണെന്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമം ബൈബിളിലെ പഴയ നിയമം എന്ന് പറഞ്ഞാൽ എന്താ പഴയ നിയമത്തിൽ എന്തുവാ ചെയ്യുന്നത് ജഡരൂപത്തിലുള്ള മനുഷ്യനും ആത്മരൂപത്തിലുള്ള ദൈവവും ഒരുമിച്ച് ചിരിപ്പാൻ ഒരു നിയമം ചെയ്യുകയാണ് ഇതാണ് ഓൾഡ് ഗവൺമെന്റ് ഇങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങളോടുകൂടെ വസിക്കാൻ ഞാൻ നിങ്ങളുടെ മധ്യ വസിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വിശുദ്ധ കൂടാരമുണ്ടാക്കണം അപ്പൊ അതിന്റെ ലക്ഷ്യം എന്നാന്ന് ദൈവത്തിന് നമ്മുടെ സൃഷ്ടാവിന് നമ്മളോടുകൂടെ വസിക്കാനുള്ള ആഗ്രഹമാണ് പക്ഷെ നമ്മൾ സമ്മതിക്കോ നമ്മൾ സമ്മതിക്കോ ഗോഡ്വിനെ സമ്മതിക്കോ നമ്മൾ സമ്മതിക്കത്തില്ല എനിക്ക് സ്വയമേ എനിക്ക് സ്വയമേ നടക്കണം ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല ധൂർത്തപുദ്ധന്റെ കഥ അതാ ബൈബിളിൽ ഒരു ധൂർവുദ്ധന്റെ കഥയുണ്ട് ധൂർത്തപത്രൻ എന്നാ പറയണേ കൂടെ ആയിരുന്നു പക്ഷേ അപ്പനോട് കൂടെ ആയിരുന്നു പറഞ്ഞത് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം ഇങ്ങനെ തന്നാൽ മതി ഞാൻ ജീവിച്ചോളാം ഏത് എനിക്ക് വേണ്ടത് ഇങ്ങനെ തന്നാൽ മതി എനിക്ക് വേണ്ട സ്വത്തൊക്കെ ഇങ്ങ് തന്നാ മതി ഞാൻ ഇതാ ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാം അപ്പന്റെ അടുത്ത് ജീവിക്കാൻ ഞാനില്ല ഞാൻ അപ്പനിന്ന് ആകന്നു പോയിട്ട് ഞാൻ ജീവിച്ചോളാം എന്റെ കഥയുണ്ട് നൂർത്തോത്ത കഥയാ പലപ്പോഴും നമ്മളുടെ ആ മനോഭാവമാണ് നമ്മളെ തകർത്ത് കളയുന്നത് അപ്പനോട് ചേർന്ന് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല അപ്പനോട് അകന്ന് ജീവിക്കാനാണ് മനസ്സ് എന്നാൽ ടെസ്റ്റ് അവർ എൻ്റെ അപ്പം പറയുന്നു എനിക്ക് നിങ്ങളോടുകൂടെ ജീവിക്കണം പുറപാട് പുസ്തകം ഇരുപത്തഞ്ചിന്റെ എട്ട് വായിക്കുമ്പോൾ നമുക്ക് ആ കവണ്ടിന്റെ ലക്ഷ്യം എന്നാണെന്നറിയാം അതിനുവേണ്ടിയാ പത്ത് കൽപ്പനയൊക്കെ കൊടുത്തേ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വായിച്ചേ ഇരുപത്തഞ്ചിന്റെ എട്ട് പുറപാട് പുസ്തകം ഇരുപത്തഞ്ചിന്റെ എട്ടിലേക്ക് വരുമ്പോ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്ന മനോഹരമായിട്ട് നമുക്ക് കാണാം ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടെ പാർക്കേണ്ടതിന് വായിക്കേ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ ഞാൻ ദൈവം പറയാണ് ഇസ്രായേൽ മക്കളോട് ഞാൻ അവരുടെ നടുവിൽ വസിപ്പാ ഞാൻ ഇസ്രായേൽ മക്കളുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണ അതല്ല ഇതാണ് കവണന്റെ ലക്ഷ്യം ദൈവവും ആത്മാവാകുന്ന ദൈവവും ജഡരൂപത്തിലുള്ള മനുഷ്യരും കൂടെ ഒരുമിച്ച് വസിക്കണേ വസിക്കുവാൻ വേണ്ടി ദൈവത്തിനൊരു വിശുദ്ധ മന്ദിരം അവരുടെ ശരീരത്തിന്റെ പുറത്തുണ്ടാക്കി കൊടുക്കണം അവരുടെ ശരീരത്തിന്റെ പുറത്ത് അതിന് പേരാണ് സമാഗമന കൂടാരം സമാഗമന കൂടാരം കേറില്ലേ ഫസ്റ്റ് നൈറ്റ് ബെഡ്റൂം ഒക്കെ പറഞ്ഞതുപോലെ സമാഗമന കൂടാരം ആര് തമ്മിൽ സമാഗമിക്കുന്നു ദൈവവും മനുഷ്യരും കൂടെ സമാഗമിക്കുന്ന കൂടാരം മനസ്സിലായോ സമാഗമന കൂടാരം പക്ഷെ മനുഷ്യ സമ്മതിച്ചില്ല ഉണ്ടാക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇവര് പാപം ചെയ്യാൻ തുടങ്ങിയപ്പോ ദൈവം പറഞ്ഞു ഞാൻ എനിക്ക് അതൊരു ആ കൃത്യം കാണാൻ കഴിയത്തില്ല ഞാൻ വിട്ടു പോവുക അതിന് നിലനിൽപ്പില്ലാതെ ആയിപ്പോയി അതിന് നിലനിൽ നിലനിൽപ്പില്ലാതെ ഇത് പറയേണ്ട ആഗ്രഹം നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം നിനക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ നിന്റെ സൃഷ്ടാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമോ സൃഷ്ടാവിന്റെ ആഗ്രഹം നിന്റെ കൂടെ ജീവിക്കണം സാധിച്ചു കൊടുക്കാൻ പറ്റുമോ സാധിച്ചു കൊടുക്കാൻ പറ്റുമോ നിന്റെ താൽക്കാലിക ഭാവിയും നിത്യഭാവിയും ശുഭം യേശു കർത്താവ് പറഞ്ഞു ശ്രഷ്ടാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ ദൈവത്തോടു കൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്ക അതോടുകൂടെ നിനക്ക് വേണ്ടതൊക്കെയാണ് ഈ താൽക്കാലിക ജീവിതത്തിൽ വേണ്ടതൊക്കെയും സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും ഇതൊന്നുമല്ല നമ്മൾ പലപ്പോഴും ഇന്നത്തെ ക്രിസ്തീയ സഭകളിൽ കേൾക്കുന്നത് ക്രിസ്തീയ സഭകൾ കേൾക്കുന്നത് നമ്മളുടെ നല്ലൊരു പങ്ക് നമ്മുടെ ഇപ്പൊ താൽക്കാലത്ത് ആവശ്യങ്ങളൊക്കെ നടക്കും പ്രാർത്ഥിച്ചാ മതി ആരാധിച്ചാ മതി അതെന്നല്ല ബൈബിളിലെ ക്രിസ്തു പറയുന്ന അതല്ല മുമ്പേ നീ അപ്പനോടുകൂടെ ജീവിക്കൃഷ്ടാവിനോടുകൂടെ ജീവിക്കാൻ നീ നിന്നെ തന്നെ ഒരുക്ക നീ മാനസാന്തരപ്പെടാന്തരപ്പെട അപ്പോ നിനക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ വേണോ അത് നിന്നെ ഫോളോ ചെയ്യും നിന്റെ പിറകെ വരും ഇതാ ബൈബിളിലെ ക്രിസ്തു ലോകത്തെ പ്രസംഗിക്കുന്ന ക്രിസ്തു വേറെ ടൈപ്പാ ഹാല ഈ പുസ്ത എന്ന പുസ്തകത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ലോകം തെറ്റി പോയാലും തെറ്റാത്തൊരു പുസ്തകം നമ്മുടെ ഉണ്ട് അത് കത്തോലിക്കൻ്റെ ബൈബിൾ ആയാലും പ്രൊട്ടസ്റ്റന്റ ബൈബിൾ ആയാലും എല്ലാം ഒന്ന് തന്നെയാണ് ഒന്നിൽ ഏഴ് പുസ്തകം കൂടുതലുണ്ടെന്നേ ഉള്ളൂ എന്നാൽ പുതിയ നിയമത്തിലെ ന്യൂ ഗവർണന്റ് എന്തെന്നറിയാം ന്യൂ ഗവണ് പഴയ ഗവൺമെന്റ് ഓൾഡ് ഗവർണന്റ് ദൈവം ആത്മാവാകുന്ന ദൈവം ജഡ രൂപത്തിലുള്ള നമ്മളോട് കൂടെ വസിക്കേണ്ടതിനായിരുന്നു ഓൾഡ് കവണെന്റ് എങ്കിൽ പുതിയ ഗവൺമെന്റ് എന്നറിയാമോ അതുതന്നെയാ ഒറ്റ ചേഞ്ചേ ഉള്ളൂ ഒറ്റ ചേഞ്ചേ ഉള്ളൂ ആത്മാവാകുന്ന ദൈവം പുതിയ സൃഷ്ടിയായ ആത്മാവാകുന്ന നമ്മളോടുകൂടെ വസിക്കാൻ തയ്യാറാവുകയാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ ദൈവം ജഡത്തിലേക്ക് വരുന്നില്ല പഴയ നിയമത്തിൽ അങ്ങനെയല്ല ദൈവം ഇതാ ജഡരൂപത്തിലേക്ക് കയറി വരിക എങ്ങനെ സമാഗമന കൂടാരത്തിലൂടെ നമ്മളുടെ പുറത്ത് വസിക്കുന്നു പുതിയ നിയമത്തിൽ ദൈവം ഒരു സമാഗമന കൂടാരത്തിനുള്ളിലേക്ക് കയറാതെ നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള സമാഗമ കൂടാരത്തിനുള്ളിൽ കയറാതെ ജഡരൂപത്തിലുള്ള നമ്മളെ ആത്മരൂപത്തിലേക്ക് മാറ്റുകയാണ് തന്റെ രൂപത്തിലേക്ക് മാറ്റുകയാണ് മാറ്റുകയാട്ട് നമ്മുടെ പുറത്തല്ല ആലയം നമ്മുടെ ഉള്ളിൽ ദൈവം ആലയം പണിയ എന്തിനാ ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ നമ്മളോട് പറയുക മോളെ ഐബി നീ ദൈവത്തിന്റെ ആലയം നീ അറിയുന്നില്ലയോ നിന്റെ ഉള്ളിലാണ് ഈ സമാഗമനം നടക്കുന്നേ നിന്റെ ഉള്ളിലായി ഈ സമാഗമനം നടക്കുന്ന അലക്സൻ നിന്റെ ഉള്ളിലായി സമാഗമനം നടക്കുന്ന പുറത്തല്ല പുതിയ നിയമത്തിൽ നിങ്ങൾ തമ്മിൽ ഒരുമിക്കുക ദൈവവും നിങ്ങളും തമ്മിൽ ഉള്ളിൽ ഒരുമിക്കുക എന്ന് നീയാണ് ദേവാലയം ഇതാണ് ന്യൂ കവണൻ ഞാൻ അവന് ദൈവോ അവൻ എനിക്ക് മകനുമായിരിക്കും ഇതാണ് ന്യൂ കവണൻ അതിന്റെ സീലിംഗ് ആണ് കാൽവര ക്രൂശ് നടന്നത് യേശുവിന്റെ രക്തത്താലുള്ള സീലിങ് രക്താൽ അതിന് മുദ്രയിടുകയാണ് രക്തത്താൽ അതിലേക്കുള്ള വഴിയെ തുറക്കുകയാണ് കാൽവര ക്രൂശിലെ യാഗത്തിലൂടെ തന്റെ ജഡ ശരീരത്തിലൂടെ ജീവനുള്ള പുതിയ വഴിയെ ദൈവം ക്രിസ്തുവിലൂടെ ഒരുക്കി എന്തിനാ എങ്ങോട്ടൊക്കെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് പാർക്കാൻ ബൈബിള് തീരണെങ്ങനെയാണെന്നറിയോ മക്കളെ നിങ്ങക്ക് ആ സ്നേഹനിധിയായ പിതാവിന്റെ ആ സന്ദേശം ഇങ്ങനെ കാണാം ബൈബിള് തീരുന്നത് ഇങ്ങനെയാണ് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടു കൂടെ പാർക്കും സ്നേഹനിധിയായി അപ്പനെ കാണാൻ മറന്നുപോയ മക്കളെ സ്നേഹനിധിയാ ഈ അപ്പന്റെ സ്നേഹം കാണാൻ മറന്നുപോയോ ഉൽപ്പത്തി പുസ്തകം മുതൽ ആദത്തോടുകൂടെ നടക്കാൻ കൊതിച്ച് 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 കഴിയാതെ സമാഗമന ഗുഡാരത്തിന്റെ ഉള്ളിൽ മക്കളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച് അതിനും കഴിയാതെ മൂന്നര വർഷക്കാലം യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ തന്റെ മകൻ ജഡം ധരിച്ചു ഭൂമിയിൽ അയച്ചപ്പോ ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിച്ച് യേശു പറയാണ് പിതാവിന്റെ ഉള്ളിൽ വസിച്ച് വസിച്ചതിലൂടെ മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ മനുഷ്യരോട് കൂടി ഇമാനുവേൽ ദൈവം മനുഷ്യരോടുകൂടെ എന്ന് തിരിച്ചറിയാതെ അവസാനം ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടു കൂടെ ദൈവം മനുഷ്യരോടൂടെ പാർക്കും ദൈവം മനുഷ്യരോട് വസിക്കും വെളിപ്പാട് ഇരുപത്തൊന്നിന്റെ മൂന്ന്

ദൈവം മനുഷ്യരോടുകൂടെ വസിക്കൂ എന്ന് പറഞ്ഞു നോക്കിയേ ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും ഹലലൂയ നിങ്ങൾ ഒരിക്കലും ഇവിടെ നിൽക്കുന്ന എന്നെ വിശ്വസിക്കരുത് കേട്ടോ നിങ്ങളുടെ കയ്യിലെ ബൈബിള് വിശ്വസിച്ചോളണം ഹലലൂയ കാരണം ധാരാളം കള്ളപ്രവാചന്മാരുള്ളതുകൊണ്ട് എന്നെയും നിങ്ങൾ വിശ്വസിക്കരുത് വിശുദ്ധ ബൈബിളിലെ വചനം വിശ്വസിച്ചോളണം ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും വസിക്കും ബൈബിള് തീരുകയാ ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുക ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ ആഗ്രഹം സൗകര്യ പേരെന്താ സിജോ സിജോ താല്പര്യമുണ്ടോ സൃഷ്ടാവായ ദൈവത്തിന്റെ കൂടെ വസിക്കാൻ ഉണ്ട് അപ്പോ അതിന് വേണ്ടത് എന്താണെന്നറിയാമോ മാനസാന്തരം എനിക്ക് സ്വയം ഇനി ജീവിക്കണ്ട എനിക്ക് എന്റെ ദൈവത്താൽ ജീവിച്ചാൽ മതി ആ ദൈവത്തോട് ചേരാനുള്ള ദാഹം മാൻ നീർ വെള്ളത്തിന നീർത്തോടുകൾക്ക് വേണ്ടി ദാഹിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ദാഹിക്കും ആ ഒരു ദാഹം സ്വയം നമുക്ക് ഉണ്ടാകത്തില്ല പ്രാർത്ഥിക്കാം അതിനു വേണ്ടി ഇപ്പൊ ചോദിച്ചില്ലേ ഭിക്ഷയായി എന്താ ചോദിച്ചേ മറ്റൊന്നും ചോദിക്കുന്നില്ല ഞാൻ തരണമേ നിശു ക്രിസ്തു എങ്ങനെ പിതാവിനെ അനുസരിച്ചു അതേപോലെ ക്രിസ്തുവിൽ ആ പിതാവിനെ അനുസരിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ നമുക്ക് സ്വയമേ ഇല്ല ഇവൻ നമുക്കൊരു ആഗ്രഹം പോലും ഉണ്ടാകത്തില്ല സ്വയമേ ഉണ്ടാകില്ല അപ്പൊ എൻ്റെ ഉള്ളിൽ ആഗ്രഹം അങ്ങ് ജനിപ്പിക്കണേ അങ്ങ് ജനിപ്പിക്കണേ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഈ ഒരു ക്രമീകരണം വരാനായത് ഞാൻ ചിന്തിക്കുന്നു രണ്ടായിരം രണ്ടായിരം വർഷം രണ്ടായിരം ആ സമയത്ത് ഞാൻ ടി വിയിൽ ഞാൻ ചിന്തിക്കുന്നു ടി ബി എന്നാണെന്ന് തോന്നുന്നു ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് അത് ദുബായിൽ നിന്ന് യു എയിൽ നിന്ന് കേൾക്ക് കാണുകയാണ് അപ്പോൾ അതിന് ഞാൻ കണ്ടൊരു കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത് കാണുന്നത് മരിച്ചു പോയി ഒരു ദൈവദാസ് ആ ദൈവദാസന് പാസ്റ്റർ ബെനിഹിൻ ആദ്യമായിട്ട് സംസാരിക്കുക അപ്പോ ഈ മരിച്ചുപോയ ദേവദാസൻ അദ്ദേഹം ഒരു കോൺട്രഡിക്ട് ക്യാരക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാത്ത പിന്നെ ഈ പുള്ളി ആ പുള്ളിയുടെ ആളാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ഓക്കെ ആ ദേവദാസൻ ഈ ബനീഹിനോട് ഒരു കാര്യം അദ്ദേഹം ഈ മരിച്ചുപോയ ദേവദാസൻ പല പ്രാവശ്യം സ്വർഗം സന്ദർശിച്ചിട്ടുണ്ടെന്ന് സ്വർഗം സന്ദർശിച്ചിട്ടുണ്ട് എന്നിട്ട് ആ സ്വർഗത്തിൽ പോയി സ്വർഗ സന്ദർശിച്ച ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്കും പോണം സ്വർഗത്തിൽ അന്ന് മുതല് ഞാന് ദൈവത്തെ ശല്യം ചെയ്യാൻ തുടങ്ങി എനിക്കും വരണം സ്വർഗത്തെ കാരണം ദേഹത്തെ ദേഹം മാത്രമല്ലല്ലോ അങ്ങയുടെ മാങ്ങ ഞാനും അങ്ങയുടെ മാങ്ങനല്ലേ എനിക്കും വരണം എന്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം അങ്ങനെ ഒരിക്കലും ഒരു രാത്രി ഒരാഴ്ചത്തെയാണ് തോന്നുന്ന ഒരു ഉപവാസ പ്രാർത്ഥന ഷാർജ എന്ന പട്ടണത്തിൽ എനിക്ക് ചെല്ലാൻ പറ്റില്ല അവസാന ദിവസവും എനിക്ക് ചെല്ലാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യത കുറഞ്ഞ ആളാണെന്ന് എൻ്റെ മനസ്സിലെ ചിന്ത കാരണം ഇവരൊക്കെ ഒരാഴ്ച എങ്ങാണ്ടി ഇരുന്ന് ഉപസിക്കുക ഞാൻ ആ ഉപസിച്ചിട്ടുമില്ല ഏറ്റവും അവസാനത്തെ മീറ്റിങ്ങിനെ ചെല്ലണേ കാരണം ജോലി തിരക്കാണ് അപ്പൊ ഞാൻ അവിടെ ചെന്നിരിക്കോ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടാൻ ഒരു യോഗ്യതയില്ലാത്ത ഞാനും ദൈവം വന്നിരിക്കുന്നു നിങ്ങൾക്കറിയാമോ നമ്മുടെ മനസ്സിലെ ഈ ചിന്ത തന്നെയാണ് ദൈവത്തിന്റെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെടാനുള്ള യോഗ്യത ധൂർത്തപുത്ര വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആ ധൂത്തപുത്രന്റെ കഥ എന്തായിരുന്നു അറിയാമോ അവന്റെ യോഗ്യത അറിയാമോ മറ്റേ മകം പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഞാൻ നിന്റെ ആടിനെ നോക്കി ഇത്രയും കാലമൊക്കെ ഞാൻ നിന്റെ പലത് നോക്കി നടത്തുമായിരുന്നു അതൊക്കെയായിരുന്നു അവൻ്റെ യോഗ്യത ധൂർത്തപുത്രനായ അവൻ തിരിച്ചെന്ന് പറഞ്ഞത് നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ പോലെ എനിക്ക് യാതൊരു യോഗ്യത ഇല്ല ഇതാണ് യോഗ്യത ഞാൻ അവിടെ എനിക്കൊന്നും അറിഞ്ഞിട്ടല്ലാട്ടോ ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു യോഗ്യത ഇല്ലാതെ തന്നെ ഞാൻ പക്ഷെ ആ മീറ്റിങ്ങിൽ വെച്ച് ഒരു യോഗ്യത ഇല്ലാതെ എന്നെ ദൈവം സ്പർശിച്ചു അന്ന് അതിൽ ടങ്കിന്റെ ആദ്യ വാക്കുകൾ ദൈവം എനിക്ക് നൽകുവാനായിട്ടേ ഇനി ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഒരു ദിവസം രാത്രി അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ രാത്രി ഉറക്കം വരുന്നില്ല അപ്പോൾ ഞാനും ബൈബിൾ ഒരു റൂമിൽ കിടക്കുക ഇപ്പൊ രാത്രി എഴുതി ഒരു മണി അങ്ങനെ ആയി ഒരു മണി ആ സമയത്ത് ടൈമൊന്നും വ്യക്തതയോടെ ഓർക്കുന്നില്ല ഞാൻ അന്ന് കുറച്ച് നേരം ബൈബിള് വായിക്കാമെന്ന് വിചാരിച്ചോണ്ട് ലൈറ്റ് ഇടുന്നില്ല അടുത്ത റൂമിൽ പോയിരുന്നുണ്ട് അവിടുത്തെ ബെഡിൽ ഇരുന്നോണ്ട് ഞാൻ ബൈബിൾ വായിക്കാൻ ബൈബിൾ തുറന്നു ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഈ ചിന്ത വന്നു എനിക്കിപ്പോൾ സ്വർഗതിയിൽ പോകണം അപ്പോൾ എന്നെയും എന്നെയും സ്വർഗായത്തെ കൊണ്ടുപോകണം സാധാരണ ഞാനിത് പറയുമ്പോൾ എൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു സ്ഥലം തിരിച്ചു വരും നീ ഇതുവരെയും ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നിന്നെ കൊണ്ടുപോകാം ഞാൻ അന്ന് ചോദിച്ചപ്പോഴും ഇതേ ചോദ്യം എനിക്ക് തിരികെ വന്നു നീ ബൈബിൾ ഇതുവരെ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല പിന്നെ അങ്ങനെ കൊണ്ടുപോകും ഇവിടെയാ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തൊണ്ണ നിന്നു എൻ്റെ അകത്തുനിന്ന് വേറൊരു ചിന്തി ഇങ്ങോട്ടേക്ക് എനിക്ക് എനിക്ക് തോന്നു എനിക്ക് ജഡത്തിലൊരു മകനും മകളും ആണല്ലേ വലുതായി അന്ന് എന്റെ മോനെ ഞാൻ ചിന്തിക്കുന്നത് രണ്ടു വയസ്സെങ്ങാണ്ട് തോന്നുന്നു അപ്പൊ അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇന്നത് ചെയ്താ ഞാൻ ഇന്നത് ചെയ്തു തരാ എന്ന് പറയുന്നു നീ ഇന്നത് ചെയ്താ ഞാൻ ഇന്നത് ചെയ്തു തരാം പക്ഷേ വീണ്ടും വീണ്ടും അവൻ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡിമാൻഡ് അവൻ അംഗീകരിച്ചില്ലേ ഞാനത് ചെയ്തു കൊടുക്കും അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിതെന്നെ ഓർപ്പിച്ചു അപ്പോൾ ഞാൻ തിരിച്ച് എന്നോട് സംസാരിച്ച് ഞാൻ ചിന്തിക്കുന്നത് ദൈവം എന്നാ എൻ്റെ ചിന്തയിൽ എന്നോട് സംസാരിച്ച ആ സ്വരത്തോട് ഞാൻ തിരിച്ചു പറയുകയാണ് എൻ്റെ മകൻ എന്നോട് ഞാൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനോട് പറയും നീ ഇന്നത് ചെയ്താ നീ അത് എടുത്തോണ്ട് വന്നാൽ ഇന്നത് ചെയ്താൽ പാപ്പ അന്നത് ചെയ്തു തരാം പക്ഷേ അവൻ നിർബന്ധിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവനത് ചെയ്തില്ലേലും അവൻ ചോദിച്ചത് ഞാൻ ചെയ്തു കൊടുക്കും അങ്ങനെ എന്നോട് പറയുന്ന ബൈബിൾ ഒരു പ്രാവശ്യം മൂലം വായിച്ചിട്ടില്ലെന്നല്ലേ അല്ലേ ഞാൻ എന്റെ മകൻ ചെയ് ആവശ്യപ്പെട്ടത് ഞാൻ ആവശ്യപ്പെട്ടത് അവൻ ചെയ്തില്ലല്ലോ അവൻ ആവശ്യപ്പെട്ട ഞാൻ ചെയ്തു കൊടുക്കും അത് എന്റെ മകനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അതിനേക്കാൾ കൂടുതൽ അങ്ങെന്നെ സ്നേഹിക്കുന്നില്ലേ എന്നൊരു ചോദ്യം എന്റെ അകത്തുന്ന് അങ്ങോട്ടേക്ക് കുതിച്ച സമയത്താണ് എനിക്ക് എന്റെ അപേക്ഷ ദൈവ സ്വീകരിച്ചു ഞാൻ കട്ടലിൽ ഇരിക്കുക ആ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക വാഹനം തീ തുപ്പിക്കൊണ്ട് നീല നിറമുള്ള തീ തുപ്പിക്കൊണ്ട് എന്റെ മുമ്പിൽ ഒന്നിരിക്കുക തുടർന്ന് ഞാൻ ഇരിക്കുന്ന ഞാൻ അതിലേക്ക് കയറുകയാണ് അല്ല കണ്ടടച്ചിരിക്കുക അതിലേക്ക് കയറുക തുടർന്ന് ആ വാഹനം നേരെ പോവുക ഉയരത്തിലേക്ക് വളരെ ഉയരത്തിലേക്ക് വളരെ സ്പീഡിൽ പോകുന്ന ഒരു കാഴ്ചയായ ആ യാത്ര എനിക്കൊന്ന് ബൈബിളെ കുറിച്ച് അറിയില്ല കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല ആ യാത്രയില് ഞാൻ കടന്നുപോയപ്പോ പല കാഴ്ചകളും കണ്ടു ഹെവലേതായ പല കാഴ്ചകളും കണ്ടു പക്ഷെ ഒരിടത്തെത്തിയപ്പോ അത് ദൂരെ 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 സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം അപ്പൊ എൻ്റെ അകത്ത് ഒരു ചിന്ത വരികയാ അകത്തുനിന്ന് വരികയാണ് അതാണ് പിതാവായ ദൈവത്തിന്റെ തേജസ് അത് അടുത്ത് വരികയാ ഒരു ഒരു പരിധി വരെ വന്ന സ്റ്റോപ്പായി അപ്പൊ ഞാൻ എൻ്റെ വിഡ്ഢിത്വത്തിൽ പറയുക എനിക്കറിയില്ല ദൈവമേ അടുത്തു പോവാ അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീര് ഇനിയും ഞാൻ അടുത്ത് പോകുന്ന നീ ഇല്ലാതെ ആയിപ്പോ എനിക്കറിയില്ലായിരുന്നു അന്ന് തിമുദ്യോസ് ആറാമുദ്ധ പതിനഞ്ച് മുതൽ ഒന്തിമുത്തി ആറിൻ്റെ പതിനഞ്ചോ മുതൽ താഴേക്കുള്ള വചനം എന്നെനിക്കറിയില്ല അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാണ് ദൈവം അന്ന് വചനങ്ങളൊന്നും എനിക്കറിയില്ല തുടർന്ന് എന്നോട് ചോദിച്ചു നിനക്ക് എന്നാ വേണ്ടേ അന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്ന അറൌണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ ചോദ്യം ചോദിച്ചു ആദ്യമേ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞെന്നറിയാമോ അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് വേണം ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് വേണം ശ്രദ്ധയോടെ കേൾക്കണേ നിങ്ങൾ ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം ഈ സ്നേഹമൊക്കെ നമ്മുടെ ഉള്ളിൽ സ്വന്തമായിട്ട് ഉണ്ടാവില്ലെന്ന ഈ പറഞ്ഞേ അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ വീണ്ടും ആഡ് ചെയ്യാൻ ദൈവത്തിനെ സഹായിച്ചു അതിന് കണ്ടീഷനുണ്ട് സമുദ്രത്തിൽ വീ വീണ ഒരാൾ വെള്ളം കുടിച്ചാൽ അത് ഉപ്പ് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ദാഹിക്കും ഇതേപോലെ ഞാൻ ഓരോ പ്രാവശ്യവും അങ്ങേ സ്നേഹിച്ച് കഴിയുമ്പോൾ എനിക്ക് സ്നേഹം സാച്ചുറേറ്റ് ആയി പോകരുത് വീണ്ടും വീണ്ടും വർദ്ധിക്കണം അങ്ങേ സ്നേഹിക്കാൻ അൺസാച്ചുറേറ്റഡ് ഒരിക്കലും തൃപ്തി വരാത്ത സ്നേഹം അങ്ങിലേക്ക് എനിക്ക് തരണമേ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു ദൈവത്തിന്റെ ആത്മാടർന്ന് അറൗണ്ട് ഒരു പന്ത്രണ്ട് ചോദ്യങ്ങളോളം ദൈവം പറഞ്ഞു എല്ലാം നിനക്ക് തന്നിരിക്കുന്നു എല്ലാം നിനക്ക് തന്നിരിക്കുന്നു വിശ്വാസം പ്രാപിച്ചുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ അന്നു മുതൽ ഇന്നുവരെ ആ സ്നേഹത്തിൽ വർദ്ധിപ്പാൻ സ്വർഗത്തിനെ സഹായിച്ചു ഇരിക്കുന്നു ഇനിയും സഹായിക്കും കാരണം ദൈവത്തിന്റെ വചനത്തിനൊരു മാറ്റമില്ല ദൈവത്തിന്റെ വചനത്തിനൊരു മാറ്റമില്ല ആ ദിവ്യമായ സ്നേഹം എന്നെ എൻ്റെ എല്ലാ തിന്മകളിൽ നിന്നോ എല്ലാ ദുശീലങ്ങളിൽ നിന്നോ എല്ലാ ഇല്ലായ്മകളിൽ നിന്നോ ഓക്കെ 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 ദൈവം എന്നെ മാറ്റുവാനായിട്ടെ അമ്മയുടെ താലിമാല പണയം വെച്ച് ഒരു ദരിദ്ര കുടുംബത്തിൽ ഇന്ന് മഴ പെയ്താൽ വെള്ളം കയറുന്ന ഒരു വീട് പട്ടിക ദ്രവിച്ച് ഓടിട്ട ഒരു വീട് ഇതൊക്കെയായിരുന്നു അന്നത്തെ ചിന്തകളിൽ എൻ്റെ മനസ്സിലുള്ള സമ്പാദ്യങ്ങൾ തിന്മ നിറഞ്ഞ ദുർഗുണ പാഠശാലയിൽ അയക്കാൻ തീരുമാനമെടുത്ത എന്നെ അയക്കാൻ തീരുമാനമെടുത്ത മാതാപിതാക്കന്മാർ എൻ്റെ അപ്പൻ്റെ സ്നേഹം എന്നെ ഇതിൽ നിന്നെല്ലാം മാറ്റി എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു ബുദ്ധി കുറഞ്ഞ ജീവി എന്നാൽ ഇന്ന് ദൈവം മാറ്റിയപ്പോ ദൈവദാസന്മാരെ ഡോക്ടേഴ്സിന് എഞ്ചിനീയർസിന് സയന്റിസ്റ്റുകൾക്ക് ഇവർക്കൊക്കെ ജ്ഞാനം പകർന്നുകൊടുക്കുവാൻ സ്വർഗം തൻ്റെ ജ്ഞാനം എന്നിൽ പകരുന്ന നിന്നെ ആള് മാറ്റുന്ന ദൈവ നിന്നെ ആള് മാറ്റുന്ന ദൈവ ദൈവത്തോടുകൂടെ ജീവിക്കാൻ അതിനെ വിളിച്ചേക്കണേ ദാറ്റ് ഇസ് നോ കവർണൻസ് മനസ്സിലായോ ഹലലുയ്യ അതിനെ ഉറപ്പിക്കായിരുന്നു കാൽവരി ക്രൂശലയാകം അതിനെ ഉറപ്പിച്ച രക്തം കൊണ്ട് അതിനെ ഉറപ്പിച്ചു ജീവനുള്ള പുതിയ വഴി തുറന്നു എങ്ങോട്ടെ നിനക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി നിന്നുകൊണ്ട നമ്മളെ ഒരു കയ്യിലെടുത്ത് മറുകയിൽ ദൈവത്തെയും ചേർത്ത് ഒരുമിപ്പിക്കുന്ന ദൈവസ്നേഹമാണ് സ്നേഹമാണ് ക്രിസ്തു തിരിച്ചറിയ ആ സ്നേഹ തിരിച്ചറിച്ച് ക്രിസ്തുവിൽ ദൈവവുമായി ഒന്നായി മാറുക ന്യൂ ാണ് ലക്ഷ്യം ഞാൻ ഞാനവന് ദൈവവും മകനും ആയിരിക്കും അതിലേക്ക് കടന്നു പറയാ എന്താണ് സുവിശേഷം നിങ്ങൾ ഇവിടെ കേൾക്കാൻ പോണം മുഴുവൻ സുവിശേഷട്ട എന്താണ് സുവിശേഷം ദൈവം മനുഷ്യരോട് ഒരുമിച്ച് ജീവിക്കുന്നതാണ് സുവിശേഷം നമുക്ക് പലപ്പോഴും സുവിശേഷം ഒന്നും അറിയത്തില്ല ദൈവം മനുഷ്യനോട് ഒരുമിച്ച് ജീവിക്കുകയാണ് സുവിശേഷം ദൈവം മനുഷ്യനോടുകൂടെ ജീവിക്കാൻ വരുന്ന വാർത്തക്ക് പറയുന്നതാണ് സുവിശേഷം ഇതാണ് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞേ നമ്മൾ ഇന്ന് പറയാത്ത സുവിശേഷം ബൈബിളിൽ കാണുന്ന സുവിശേഷം എന്താ യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് അറിയാമോ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു കാലം തികഞ്ഞു എന്ന് ആദ്യം പറഞ്ഞ കാലം തികഞ്ഞു എന്തിന്റെ കാലം ദൈവം മനുഷ്യനോട് ഒരുമിച്ച് ജീവിക്കാനുള്ള കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യ നിന്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ത് മാനസാന്തരപ്പെടുക ആരോട് ദൈവത്തോടെ എന്തിനാ ദൈവമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ അപ്പൊ ജീവിക്കാനാണെങ്കിലോ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ വേണം എന്ത് ചെയ്യണം എഗ്രിമെന്റ് സൈൻ ചെയ്യണം ഏത് എഗ്രിമെന്റ് അതിന് ഉള്ള വഴിയായ കാൽവരുകുശിലെ യാഗത്തിൽ നീ സൈൻ ചെയ്യണം യേശുവിനെ നിന്റെ കർത്താവായി നീ സ്വീകരിക്കണം യേശുക്രിസ്തു നിന്റെ പാപങ്ങളെ കഴുകിക്കളയണം തുടർന്ന് ഞാൻ വിശ്വത്തിനായിരിക്കുന്നത് പോലെ ആത്മാവൻവിഷ്ടീകരണത്തുടർന്ന് ഞാൻ വിശുദ്ധനാകണം അങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അങ്ങനെ ക്രിസ്തു എന്റെ മക്കളെ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മളുടെ മരണത്തിന് മുമ്പുള്ള കുടിക്കുന്ന കാര്യവും കഴിക്കുന്ന കാര്യവും ഉടുക്കുന്ന കാര്യമൊക്കെ തയ്യാറാക്കി തരാൻ വേണ്ടി ഒരു പ്രാർത്ഥന യോഗമല്ല സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത്

എന്താണ് ദൈവവും ഒരുമിച്ച് ജീവിക്കാൻ അതാണ് യേശുവിന്റെ സുവിശേഷം യേശു പ്രസംഗിച്ച സുവിശേഷം പക്ഷെ നമുക്കത് അറിയില്ല ഇവൻ ക്രിസ്ത്യാനികൾക്ക് പോലും അറിയില്ല ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്ന അഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന കാൽമേരും യാഗം മാത്രമേ ഉള്ളൂ അത് എന്തിനാണത് ഈ ഫേം കവണൻ ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഫേം കവണൻ്റെ സിഗ്നേച്ചർ അത് അതിന് അതിന്റെ എസ്റ്റാബ്ലിഷിങ് ഭാഗമായിരുന്നു മനുഷ്യനെ ദൈവത്തിൽ കടത്തിവിടുന്നത് യേശുവിന്റെ കാലുവെ കുശല മരണത്തിലൂടെ മാത്രമാണ് ഒരു തിരിച്ചറിവ് വേണം അതുകൊണ്ട് ഇവിടെ ശുശ്രൂഷിക്കുന്നത് ഒരു ക്യാപ്സൂൾ കൊണ്ടോ ഒരു 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 ടോണിക് കൊണ്ടോ ഒന്നുമല്ല ഇവിടെ ശുശ്രൂഷ മുഴുവൻ സുവിശേഷം കൊണ്ടാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയുള്ള ജീവിതം ദൈവത്തോ ആ ജീവിതത്തിലുള്ള കൊതിക്കാൻ ആ ജീവിതത്തിലുള്ള കൊതിക്കാൻ പലരും പലരും അല്ല വളരെ കുറച്ച് ആളുകൾ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രദറെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ചോദിക്കുമ്പോൾ അവർ വളരെ കുറച്ച് ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഞാൻ കൂട്ടിയിട്ടുള്ളൂ കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ബ്രദറെ ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുന്നുള്ളൂ മിനിഞ്ഞ ഒന്നും വൈകിട്ടോ ഒരാളിനോട് പറഞ്ഞൊരു ഞാൻ ഇവിടെ ഒക്കെ വന്ന് ബന്ധുക്കളുടെ എടുക്കലും അവരുടെ എടുക്കലും ഒക്കെ പോയി കഴിഞ്ഞ് പുറത്തേക്ക് അവരോട് സംസാരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ ഉള്ളിലെ ദൈവശക്തി സാന്നിധ്യം കുറഞ്ഞു പോകുന്നതായിരുന്നു മനുഷ്യരോട് ചേരുമ്പോൾ 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 നമ്മുടെ അകത്തുള്ള ദൈവശാന്തി ദൈവശക്തി കുറഞ്ഞോണ്ട് പോകും കുറഞ്ഞേ പോകും ഞാൻ അവരോട് പറയുന്ന കാര്യമുണ്ട എന്റെ നേച്ചർ തന്നെയാണല്ലോ നിങ്ങൾക്കും എന്റെ നേച്ചർ തന്നെയാണല്ലോ നിങ്ങൾക്കും ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നു മനുഷ്യരെ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതലും ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് ആയിരിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒറ്റയ്ക്ക് മനുഷ്യമായ ആ സമയത്തൊക്കെ കൂടുതൽ കൂടെ ആയിരിക്കുവാൻ കൂടുതൽ സന്തോഷം നുകരുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം സഹായിക്കും എന്നെ ആള് മാറ്റിക്കളഞ്ഞത് ഈ അപ്പയാ അപ്പയുടെ സ്നേഹമാണ് എന്റെ പ്രിയ കുഞ്ഞുങ്ങളിൽ നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ ഇതൊന്നും നടക്കില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പയോട് പ്രാർത്ഥിക്കുക എൻ്റെ അപ്പ അങ്ങേ സ്നേഹിക്കാനുള്ള ഹൃദയം എനിക്ക് തരണേ അങ്ങേനോട് ജീവിക്കാൻ ഒരു ആഗ്രഹം എനിക്ക് തരണേ എന്റെ മക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഉണ്ടാകട്ടെ അല്ലാണ്ട് ചിന്തിക്കുന്ന ചിന്തിക്കുന്നതിൽ ഒരു ദേവാലയത്തിൽ ചെന്ന് എന്റെ ആഗ്രഹം നടത്തി തരണേ ദൈവം എന്താ കൈക്കൂലിക്കാരനാ ദൈവം എന്താ മനുഷ്യനാ കൈക്കൂലി പഠിച്ച് കാര്യം നടത്തി തരാ നമ്മുടെ മനസ്സിലെ ആ സങ്കല്പമൊക്കെ വിടുക ദൈവത്തിൽ നമ്മുടെ പൈസ കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല ദൈവത്തിന് വേണ്ടത് അവിടെ പൈസ അല്ല ലാലോ ദൈവത്തിന് വേണ്ടത് നിന്നെയാ നിന്റെ കയ്യിലെ പൈസ അല്ല നിന്റെ ആരോഗ്യത്തെ അല്ല നിന്റെ ഒന്നും ദൈവത്തിന് വേണ്ട പക്ഷെ നിന്നെ ദൈവത്തിന് വേണം കൊടുക്കാൻ തയ്യാറാണോ അതിന്റെ പേരാ മാനസാന്തരം ഇതാ കർത്താവ് യേശു തന്റെ സുവിശേഷം മാർക്കോ സ്വന്തം പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യ സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യ ലാലു എന്നാൽ യോഹന് തടവിലായ ശേഷം യേശു ഗലീലിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു ഇവിടെ സുവിശേഷം യേശു ഇനിയും അപ്പോണെങ്കിൽ മൂന്നര വർഷം കഴിയണം നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന സുശേഷം ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകണതിന് മുമ്പ് യേശു സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞു യേശു ക്രിസ്തു വിളിച്ചു പറയുകയാണ് കാലെന്തകഞ്ഞു എന്തിനുള്ള കാലം ദൈവം മനുഷ്യരോടുകൂടെ ജീവിക്കാനുള്ള കാലം എന്തെകഞ്ഞു അതാണ് അതിന്റെ അടുത്ത എക്സ്പ്ലനേഷൻ ദൈവരാജ്യം സമീപനോ ദൈവം വാഴുന്ന ദൈവം മനുഷ്യരോടുകൂടെ ആകുന്ന ആ കാലം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യ നിന്റെ ഭാഗത്ത് ചില അമൻമെന്റുകൾ വേണം നിന്റെ ഭാഗത്ത് ചില ചേഞ്ചുകൾ വേണം അതെന്താണ് നീ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാ നീ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നീയെ ഇനി നീ ഒറ്റയ്ക്ക് ജീവിക്കുന്ന നീയെ നിന്റെ സ്വന്തത്തിലേക്ക് ഓടിയ നീയേ ഇനി സ്വന്തത്തിലേക്ക് പോകാതെ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുക ഇനി ദൈവത്തിനെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുക ആരേൽപ്പിച്ചതുപോലെ ക്രിസ്തു ഏൽപ്പിച്ചതുപോലെ പറയണം ആ സുവിശേഷം സുവിശേഷം ഇനി നമ്മൾ പറഞ്ഞു പറയുന്ന സുവിശേഷം ഞാൻ ബൈബിളിൽ പറയുന്ന സുവിശേഷം ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാത്രം സുവിശേഷം ജനിച്ചിരുന്ന കാര്യമുണ്ട് അതായത് ദാവിദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെ യേശു ആവുന്നു സുവിശേഷം തീർച്ചയായും യേശു സുവിശേഷം തന്നെ യാതൊരു സംശയമില്ല പക്ഷേ അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് എഴുതി വെച്ചേക്കണം ഒന്ന് അതിന് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാം അക്കോർഡിംഗ് ടു മൈ ഗോസ്ബൽ എൻ്റെ സുവിശേഷം അനുസരിച്ച് ദാബിദിൻ്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർന്നിരുന്ന യേശുവിനെ നീ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ തിമോത്യോസെ നീ ഓർക്കണം ഇവിടെ ചങ്ങല ധരിച്ച് ദാ ഇവിടെ ദുഷ്പ്രവൃത്തിക്കാരൻ എന്നതുപോലെ കഷ്ടത അനുഭവിക്കുന്നത് എഴുതി വെച്ചേക്കണ ഓക്കേ പക്ഷെ നമ്മുടെ ട്രാൻസ്ലേഷൻസ് ഇതായി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ദിസ് ഈസ് ഗോസ്പൽ എന്നാക്കിയിട്ട് നമ്മുടെ ചിന്തയിൽ ഈ മരി ദാവിദിന്റെ പുത്രനായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷം ഇവിടെ യേശു ഓൾറെഡി മരിക്കുന്നതിന് മൂന്നര വർഷം മുമ്പ് സൂചിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞു നിങ്ങൾ കേട്ടോ ഇപ്പൊ വായിച്ച വചനം ഇപ്പൊ വായിച്ച വചനം മർക്കസ് ഒന്നിന്റെ പതിനഞ്ചിൽ യേശു മരിക്കുന്നതിന് മൂന്നര വർഷം മുമ്പാണ് പറഞ്ഞേക്കണേ നിങ്ങൾ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച യുവാക്കന്മാരായ നിങ്ങളോട് പറയുന്നേ ശ്രദ്ധിക്കേ യേശു മരിക്ക മരിച്ചുയർത്ത് എഴുന്നേറ്റതാണ് സുവിശേഷമെങ്കിൽ ഒതുങ്ങുന്നതെങ്കിൽ യേശു മരിച്ചുയർത്ത് എഴുന്നേക്കുന്ന മൂന്നര വർഷം മുമ്പ് തന്നെ യേശു പ്രസംഗിച്ചു കഴിഞ്ഞു അതാണിപ്പോ നമ്മൾ വായിച്ചത് മാർക്കോസ് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്കി ഒന്നിട്ട് വായിച്ചേ കാലം തികഞ്ഞു കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞു വിശ്വസിക്കുന്ന ആര് പറഞ്ഞു ഇത് ആരാ പറഞ്ഞോ പേരെന്താ മാത്യു കൃഷിക കുടുംബത്തിലാണല്ലോ ജനിച്ചേ ആ പേര് ഏറ്റവും മനസ്സിലായി ശ്രതിജേ ഇത് ആരാ പറഞ്ഞെന്നറിയോ യേശുക്രിസ്തു പറയണേ മാനസാന്തരപ്പെട്ട് എന്തിനു വിശ്വസിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുക ഇനി എത്ര വർഷം കഴിഞ്ഞിട്ട് വേണം യേശു കാൽവര ക്രൂൽ മരിച്ചു എഴുന്നേക്കാൻ നിങ്ങൾക്കറിയോ യേശു ക്രിസ്തു ഭൂമിയിൽ ശുശ്രൂഷ കാലം എത്രയാന്ന് അറിയാമോ ഏകദേശം അലക്സ് അറിയോ മൂന്നര വർഷം ഇനിയും മൂന്നര വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പറയുന്ന സുവിശേഷം ജനിക്കത്തുള്ളൂ ദാവിതിന്റെ പുത്രനായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു ഇല്ലേ അങ്ങനെ ഒരു സുവിശേഷം കൊണ്ടാണ് ഇനി മൂന്നര വർഷം കഴിയണം അതിനു യേശു യേശടെ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞു മനസ്സിലായോ ആ സുവിശേഷമാണ് ഇന്ന് മുങ്ങിപ്പോയത് പിശാചത് ആ സുവിശേഷം നീ തിരിച്ചറിയുമ്പോൾ നിനക്ക് മനസ്സിലാകും നിനക്കൊരപ്പനുണ്ടെന്നും ആ അപ്പൻ നിത്യനായ സ്വർഗീയ പിതാവു ആണെന്നും ആ പിതാവിന്റെ നിന്നെ എത്തിക്കാനാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞതെന്നും അതിലേക്കുള്ള വഴിയും വാതിലും ഒരുക്കുകയായിരുന്നു കാലുവര ക്രിസ്ലി യാഗത്തിലൂടെയെന്നും ആ എഗ്രിമെന്റിലൂടെയാണ് നിനക്ക് ആ സ്വർഗീയ പിതാവുമായി വസിക്കാൻ എന്ന് നീ ഇത് തിരിച്ചറിഞ്ഞത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി പോയി ഹലൂയ എളയൂത്തിലെ മഹാഭാഗ്യ യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷം തിരിച്ചറിയാൻ കഴിയും ഞാൻ പഠിച്ചതല്ല ഞാൻ പഠിച്ചത് പ്രസംഗിച്ചതല്ലായിരുന്നു യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടതെന്നു യേശു എവിടെയാണ് പ്രസംഗം തുടങ്ങിയത് അവിടെ തന്നെ ഞാൻ തുടങ്ങണം എന്നു എത്ര ദേഷ്യമാവുന്ന വഴിയിലൂടെ ഈ സുവിശേഷത്തിലേക്ക് എത്ര വന്നൊരു തിരിച്ചറിവ് തരാനായിട്ട് എന്റെ ജീവിതം മാറി ഞാനൊക്കെ നിങ്ങളൊക്കെ ധ്യാനം വന്നതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നെ ധ്യാനം കൂടാൻ കൊണ്ടുവരുത്തിയതിനാന്നറിയാവോ ഇവൻ ദൈവത്തെ അറിയാനൊന്നുമല്ല ഇവൻ എങ്ങനെയെങ്കിലും നന്നായി കുടുംബത്തിൽ അനുഗ്രഹം നല്ലൊരു ജോലിയൊക്കെ കിട്ടി കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഗുണ ആയി തീരാൻ വേണ്ടി ഏത് കുടുംബത്തിൽ വീട്ടിലെ കുടുംബത്തിൽ നാട്ടിലെ കുടുംബത്തിൽ പക്ഷേ എന്നെ സ്വർഗത്തിലെ ദൈവം ഉണ്ടല്ലോ എനിക്ക് തന്നത് യഥാർത്ഥത്തിൽ ആ സ്വർഗീയ പിതാവിനെ ആ സ്വർഗീയ പിതാവ് തന്നെയാണ് ഈ ദൈവരാജ്യം മനസ്സിലാവുന്നുണ്ടോ ഹലഹു ആ അപ്പനെയാണ് എനിക്ക് കിട്ടാനിടയായി ഈ അപ്പനെയാണ് യേശുക്കസോടൊന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ആ സുവിശേഷം നാല് സുവിശേഷം വായിച്ച മൊത്ത എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അപ്പൻ അപ്പനെ പരിചയപ്പെടുത്തരക മുഴുവനായിട്ട് ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ആ അപ്പനുമായിട്ടുള്ളൊരു ബന്ധം ദൈവത്തിന്റെ വചനം പറഞ്ഞു നമ്മുടെ എല്ലാത്തിന്റെയും ആരംഭമോടെന്നറിയോ എല്ലാ നല്ല ദാനവും തികഞ്ഞവരോ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു നമുക്ക് വേണ്ടതൊക്കെ അവിടെ ഉണ്ട് ദൈവത്തിന്റെ കയ്യില് ഒരു നുള്ളെടുത്ത് തന്നാൽ മതി നിങ്ങളുടെ ആയുസ് മുഴുവൻ അനുഭവിച്ചാലും തീരൂല ഹലലുയ്യാ ആ അപ്പനോടുള്ള സ്നേഹം അപ്പനോടുള്ള സ്നേഹം ഈ ലോകം മുഴുവൻ നമ്മുടെ അപ്പൻറ്റേതാ അപ്പനുണ്ടോ നിങ്ങൾക്ക് എല്ലാം ഉണ്ട് അപ്പനില്ലേ ഈ ലോകത്തിൽ എല്ലാവരും നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാര്യമില്ലേ ഇന്ന് എട്ട് ബില്യൺ ജനങ്ങൾ ഈ ലോകത്തുണ്ട് അവരെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷെ സ്വർഗസ്വ പിതാവ് നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങളൊന്നുമല്ല വട്ടപൂച്ചയായി മാർ അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇവിടെ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ക്രിസ്തുവിന് പറഞ്ഞു തരാനുണ്ടായ ഒരു വ്യക്തിത്വം ഉണ്ട് ആ വ്യക്തിത്വത്തെ കുറിച്ചാണ് ആ വ്യക്തിത്വം നിങ്ങളോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ തയ്യാറാണോ നമ്മൾ കല്യാണം വിളിക്കാറൊക്കെ പോകാറുണ്ടല്ലേ ദയവായിരുന്നോട്ടോ ആ വിസിറ്റ് ഇൻവിറ്റേഷൻ കാർഡ് ഏ എവിടെ വെച്ചാ ഓ ഇന്ന പള്ളിയിൽ വെച്ചാ ഓ ഞങ്ങൾ പള്ളിയിൽ വെച്ച് നടത്താറ് ഞങ്ങൾ ഹോട്ടലിൽ വെച്ച് നടത്താറ് പള്ളിയിൽ വന്നു സൗകര്യം ഇല്ല ഇപ്പോഴത്തെ ഫാഷൻ അങ്ങനെയൊന്നും ഇല്ല ഹോട്ടലല്ലേ ഓക്കെ ഞങ്ങൾ ഇന്ന ഹോട്ടലാ അപ്പോൾ ആ സമയത്ത് അവിടെ വരണോട്ടോ എത്ര മണിക്കോ പത്ത് മണിക്കോ ഓക്കെ മനസ്സിൽ കാണും വൈകുന്നേരം ആവുമ്പോൾ പോകണം ഓക്കെ ഓ പതിനൊന്നരയൊക്കെയാകും കാരണം അതിനു അതിനുമുമ്പ് അവിടെ ഇരുന്ന് 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 ഇത് കേട്ട് കേട്ടു പ്രത്യേകിച്ച് പെന്തക്കോസ് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ബോറടിക്കും ഇരുന്ന് അവിടെ ഇരുന്ന് പത്ത് മണിക്ക് അവിടെ ഇരുത്തിയ ഒരാ ഭാഷണ പ്രസംഗിച്ചോ പിന്നെ അടുത്ത ഭാഷ പ്രസംഗിച്ചോ പിന്നെ അടുത്ത ഭാഷ പ്രസംഗിച്ചോ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോൾ നാലാമത്തെ ഭാഷ പ്രസംഗത്തിലാണ് കല്യാണം വന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആശംസകൾ പിന്നെ ലിസ്റ്റാണ് ആശംസ ലിസ്റ്റുകൾ ഓക്കെ അപ്പോൾ അങ്ങനെ നീളത്തിൽ പോകും അപ്പോൾ നമ്മൾ ആ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മൾ അവിടെ ചെല്ലും അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച പോരും അപ്പോൾ ഇതൊക്കെ ഇതാ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ പല ഇൻവിറ്റേഷനുണ്ട് അങ്ങനെ വിവാഹ പാർട്ടിക്ക് മാത്രമല്ല ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യും ഇതാ കഴിഞ്ഞ ദിവസം കുർബാനായിക്കുള്ള പാടുന്നു പറഞ്ഞാൽ ഞങ്ങൾ കത്തോലിക്ക ഗ്രൂപ്പിൽ നിന്നാണല്ലോ ഈ ഇതിൽ കടന്നു വരാനൊക്കെ ആക്കി കുർബാനായിക്കുള്ള പാടെന്നു പറഞ്ഞ ഇടയ്ക്ക് വിളിക്കും ചിലപ്പോൾ ആണ്ട് ഏഴ് എന്നൊക്കെ പറഞ്ഞു നല്ലൊരു പല ഇൻവിറ്റേഷനാണ് അപ്പോൾ ഇൻവിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തവരൊന്നുമല്ല അല്ലേ ഇതേപോലെ ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ ഇൻവിറ്റേഷനാണ് സുവിശേഷം ഏറ്റവും ശ്രേഷ്ഠമേറിയ ഇൻവിറ്റേഷനാണ് സുവിശേഷം അതിനെന്താ പറഞ്ഞതെന്നറിയാമോ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് ദൈവത്തോരൂടെ താമസിക്കാൻ ഇത് തിരിച്ചറിയണം ദൈവത്തോടു കൂടെ താമസിക്കാൻ നമ്മളെ ക്ഷണിക്കുകയാണ് അതിനെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മാനസാന്തരമാണ് ദൈവത്തോടുള്ള മാനസാന്തരം അല്ല എങ്കിൽ നമുക്കിവിടെ കുറച്ചാളൊക്കെ ജീവിച്ച് ഈ സാധനം കണ്ട ഇത് ഇതിപ്പോൾ തന്നെ ദ്രവിച്ചു പോകും ഇതൊക്കെ ഇവിടെ ദ്രവിച്ച് ഇവിടെ ഇല്ലാതായി തീരുവ സ്ക്രീനിൽ ഇനി കാണാം നിങ്ങൾക്ക് അപ്പോ ഇതൊക്കെ ദ്രവിച്ച് തീരണതിനു മുമ്പ് ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ആത്മാവാകുന്ന ദൈവത്തിനടുക്കിലേക്ക് നമ്മളുടെ ആത്മാവിൽ എത്തിച്ചേരുന്ന ആ തല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം ആ ഒരു തല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം അപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഇൻവിറ്റേഷൻ തരാൻ വേണ്ടിയാണ് ഹലോ വേറെ പേരെന്താ പറഞ്ഞ് മാത്യു സ്റ്റീഫൻ അലക്സ് നിങ്ങളൊരു കാര്യം ചെയ്യാം ഞാൻ ഇൻവിറ്റേഷൻ തരിക എന്ത് ഇൻവിറ്റേഷൻ തരാൻ പോണേ സുവിശേഷം ആ അത് എന്തിന്റെ ഇൻവിറ്റേഷനാ ഏ എന്തിൻ്റെ ഇൻവിറ്റേഷനാ കൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് തരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണല്ലോ അല്ലേ അല്ലേ അങ്ങനെയാണ് നിങ്ങളുടെ വലത് കരെ നീട്ടിയേ വലത് കയറാം എല്ലാവരും വലത് കരം നീട്ടിയേ വലതു കരം വലത് കയറാം വലത് കരം വലത് കരം അല്ലാതെ നീട്ടിയല്ലോ നിങ്ങൾ ഇതുവരെ ഒരു ഇതുപോലത്തെ ഒരു ദിവസം മേടിച്ചിട്ടുണ്ടാവില്ല ആ ഇതാ ഞാൻ നിങ്ങൾക്ക് ഈ അപ്പച്ച അബ്ജ ആ അഭിജന് അത്രയ്ക്ക് മനസ്സിലായാലും ആ അലത് കയറാൻ നീട്ടിക്കാം എല്ലാവരും 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 ആ ആ ആരെയൊക്കെ നീട്ടാതെ ഉണ്ടോ എല്ലാവരും വലതു കരം നീട്ടിയാ നീട്ടിയല്ലോ അല്ലേ വലത് കയറ വലത് കാരണം ഓക്കെ ഇതാ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഇൻവിറ്റേഷൻ തരികയാണ് ഈ ഇൻവിറ്റേഷൻ ദൈവത്തോടു കൂടി ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് ഇത് ഞാനിവിടെ പറയുമ്പോ ഫസ്റ്റ് എസ്ലോണിയൻസ് അഞ്ചാം മധ്യ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യം വായിക്കണം അത് വായിച്ചതിന് ശേഷം നിങ്ങൾ ആരും ബൈബിൾ എടുക്കരുത് ബൈബിൾ എടുക്കരുത് ബൈബിൾ എടുക്കരുത് ആ സഹോദരി മാത്രം എടുത്തോളൂ ഓക്കെ ഇത് പറഞ്ഞ് വായിച്ചതിന് ശേഷം ഇത് ഹൃദയം കൊണ്ട് നിങ്ങൾ കൈ നീട്ടിയെങ്കിലും അതൊരു അതൊരു സിഗ്നൽ മാത്രമാണ് ഒരു ഹൃദയം കൊണ്ട് നിങ്ങൾ സ്വീകരിച്ച് ദൈവത്തോട് ചേരാൻ റെഡി ആകണം ഓക്കെ ആ ഞാനിത് നിങ്ങൾക്ക് തരികയാണ് ഇതാ കാലം തികഞ്ഞു ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ ഈ നല്ല വിശേഷത്തിൽ വിശ്വസിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ തന്നെ അതിന്റെ ഡീറ്റെയിൽ ആ വാക്യം വായിക്കും ഫസ്റ്റ് ഒന്ന് അഞ്ചിന്റെ ഒമ്പത് പത്ത് പതിനൊന്ന് ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ മൂലം രക്ഷയെ പ്രാപിപ്പാൻ നിയമിച്ചിരിക്കുന്നത് നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു മുഹാന്തരം രക്ഷ പ്രാപിപ്പാൻ നിയമിച്ചിരിക്കുന്നത് നാം ആരോടുകൂടെ ജീവിക്കണം ആരോടുകൂടെ ജീവിക്കണം എന്താ വചനം പറഞ്ഞേ ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിനെ അപ്പൊ ഇന്ന് നരണ കൂടെ ജീവിക്കണേ മരണമുള്ള മനുഷ്യരോട് കൂടെ അവരൊക്കെ നാളെ മരിച്ചു പോകും നമ്മൾ മരിച്ചു പോകും ഇൻവിറ്റേഷൻ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് മരണമില്ലാത്ത കൂടെ ജീവിക്കാൻ സ്വീകരിക്കാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ഹൃദയം കൊണ്ട് അത് സ്വീകരിച്ച ആമേൻ എന്ന് പറഞ്ഞ അത് ഇങ്ങനെ ചുരുട്ടിപ്പിച്ച് നെ നഞ്ചോരടിപ്പിച്ചോ ചുരുട്ടിപ്പിടിച്ച് നഞ്ചോരടിപ്പിച്ചോ നെഞ്ചോരടിപ്പിച്ചോ ആ ഇൻവിറ്റേഷൻ ഇതാ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊക്കെ തന്നു കഴിഞ്ഞു ഇതാണ് വിശുദ്ധ ഫോലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിന് പകരക്കാരനായി നിന്നുകൊണ്ട് ക്രിസ്തുവിന് സ്ഥാനപതികളായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു ദൈവത്തോട് നിരന്നുകൊള്ളേ മനസ്സിലാകുന്നുണ്ടോ ഹലുയ ഇതൊരു നിരപ്പിന്റെ ശുശ്രൂഷയ മനുഷ്യനും ദൈവവും തമ്മിൽ നിരക്കുന്നു വഴക്ക് മാറുന്നു ഒന്നായി ഒന്നായിത്തീരുന്നു മനസ്സിലാവുന്നുണ്ടോ ഹല ലോഹിയ അപ്പോ ഇപ്പൊ കേട്ട വചനം സാധാരണ ആളുകൾക്ക് മനസ്സിലാകത്തൂല്ലോ വായിക്കാറില്ലാത്തൊരു വചന അത് ദൈവത്തിന്റെ വചനം പറയാ ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചത് അതാ നിന്നെ അടിക്കാൻ വേണ്ടിയല്ല വിളിക്കണേന്ന് പലപ്പോഴും പപ്പ വരുമ്പ അടിക്കാൻ കഴിഞ്ഞ ദിവസം ചമ്പക്കര എന്ന് പറയുന്ന സ്ഥലത്ത് പോയെ അവരുടെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടു അവനിപ്പോ ഒരു കാർപ്പൻറ്ററാണ് അപ്പോ അവനോട് അവന്റെ വീട്ടിൽ ചെന്നുണ്ട് സംസാരിച്ച് എടാ അവനോട് നീ ഓർക്കുന്നുണ്ടോ എന്ത് അന്ന് നിന്റെ അപ്പം വന്ന് ക്രിക്കറ്റ് ബാറ്റ് ആട്ടിച്ചോടിച്ചത് അവൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു പറമ്പുണ്ട് പറമ്പിനൊരു പേരുണ്ട് ആ പേര് ഞാൻ മറന്നുപോയി പോയി ഒട്ടോളി പറമ്പോ അങ്ങനെ എന്തൊരു പറമ്പാ അപ്പോൾ ആ പറമ്പിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഒരു പുതിയൊരു ബാറ്റ് അന്ന് ലഭ്യമാകാനായിട്ടായി ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക അപ്പം ആടിയ എൻ്റെ അപ്പൻ ഭൂമിയിലെ അപ്പൻ ഇപ്പം വയ്യാതെ കിടക്കുക ആ ഭൂമിയിലെ അപ്പൻ തൻ്റെ തറവായിട്ടുള്ളൊരു വിവാഹം നടക്കുക തൻ്റെ പെങ്ങളുടെ വിവാഹം ഇളയ പെങ്ങളുടെ വിവാഹം നടക്കുക എടുക്കുക അപ്പോൾ അതിനുവേണ്ടി റെഡിയായി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ചമ്പക്കരം മാർക്കറ്റിൽ പോയി അത് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി ആ പോയ സമയം നോക്കി ഞാൻ ക്രിക്കറ്റ് ബാറ്റെടുത്ത് ചാടി വീട്ടിൽ നിന്ന് ചാടി പോയി ക്രിക്കറ്റ് കളിക്കുകയാണ് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഈ അപ്പം വീട്ടിൽ തിരിച്ചെത്തി എല്ലാവരുടെയും കല്യാണത്തിന് പോകാൻ റെഡിയാന്ന് നിൽക്കാനാണ് പറഞ്ഞേ ഞാൻ നേരെ ക്രിക്കറ്റ് ഷാജി എന്തിയെ ആ അവൻ ബാറ്റും കൊണ്ടുപോയി എൻ്റെ അപ്പൻ വീട്ടിൽ നിന്നൊരു വരവ് വന്നു ആ പറമ്പിലേക്ക് ആ പറമ്പിലേക്ക് വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം പന്തിയല്ല എന്റെ കൂട്ടുകാരന്റെ കയ്യിലായിരുന്നു ബാറ്റ് ഇരുന്നേ ആ ബാറ്റ് ഇങ്ങ മേടിച്ചു ബാറ്റ് മേടിക്കണെ കണ്ടപ്പോഴേ ഞാൻ ഓടി വീട്ടിലേക്ക് ആ ബാറ്റ് മേടിച്ച് അവിടെ കണ്ടൊരു തെങ്ങ് ഒരു ഒറ്റാടി ആ ബാറ്റ് അത് മനുഷ്യർ ആ ബാറ്റിന്റെ അടിയുടെ സ്വരം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി ഓട്ടത്തിൽ പക്ഷെ നിക്കാൻ പറ്റുമോ നിന്ന് അടുത്തടി എനിക്കട്ടായിരിക്കും ഞാൻ നേരെ ഓടി ഡ്രസ്സ് ചെയ്തു കല്യാണത്തിന് പോകാൻ മനസിലാവുന്നുണ്ടോ ഇതേപോലൊരു കല്യാണം വരുന്നുണ്ട് നമ്മൾ ഇതുപോലെ ഒരു ലോകത്ത് കളിച്ചുകൊണ്ട് നടക്കുക അല്ല കുഞ്ഞാടിൻ്റെ കല്യാണം എന്നാ പേര് ഹല ലോഹ്യ വേണ്ടി ഒരുങ്ങേണ്ട ഒരു സമയമാണ് അപ്പം പ്രിയ സഹോദരങ്ങളെ ഇതാ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുക ഇൻവിറ്റേറ്റ് ഇൻവൈറ്റ് ചെയ്യുക തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് വിളിക്കുന്നത് ഹല ലുഹ്യ അതിനൊരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്നു ഒരു സ്ത്രീയെ ആ വീട്ടിലെ മകൻ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് പോലെ ക്രിസ്തുവിലൂടെ നമ്മളെ സ്വർഗീയ വീട്ടിലേക്ക് എത്തിക്കുകയാണ് അയാളെ അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ ആ ഇൻവിറ്റേഷനുകൾ മറന്നു പോകരുത് എന്താണല്ലോ വായിച്ച് ദൈവം നമ്മെ അടിക്കാനല്ല വിളിച്ചത് കോപത്തിനല്ല വിളിച്ചേ എൻ്റെ അപ്പം ഭൂമിയിലെ അപ്പം വന്നത് അടിക്കാനാ വിളിച്ചത് അല്ലേ പക്ഷെ സ്വർഗത്തിലെ അപ്പം വന്നിരിക്കുന്നത് വിളിക്കുന്നത് അടിക്കാനല്ല കോപത്തിനല്ല നിങ്ങൾ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തിൻ്റെ വധനു പിന്നെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് തന്നോടുകൂടെ ജീവിക്കേണ്ടതിനെ ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് അതിനാണ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ യേശുക്രിസ്തു മുഹാന്തരം കാവരെ കുറിച്ചുള്ള യാഗത്തിലൂടെ രക്ഷ പ്രാപിപ്പാൻ അത്രേ നമ്മളെ നിയമിച്ച് ആക്കിയിരിക്കുന്നത് ഹളൽഹൂയ്യ അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇന്ന് ഏത് കുഴിയിലാണെങ്കിലും അതി ജഡം മാത്രമേ ഉള്ളൂ ജഡ നിങ്ങളിപ്പോ എത്ര നല്ല മരുന്ന് കഴിച്ചാൽ എത്ര നല്ല ഭക്ഷണം കഴിച്ചാൽ ഇത് മണ്ണിലേക്ക് പോയി ഇത് ഒരു കഷ്ണം ഭൂമിയായി കാണുന്നേ ഒരു മണ്ണാങ്കട്ട അതായി മണ്ണിന്റെ ഒരു കട്ടയാ ഇത് മണ്ണായ തിരിച്ചു പോകും നിങ്ങൾ ഇതിനെ പ്രത്യാശിക്കാറില്ല ഇത് ഇപ്പൊ തീരും എന്നാൽ നിത്യമായി നിലനിൽക്കുന്ന ഈ ഇൻവിറ്റേഷൻ ഈ ഇൻവിറ്റേഷനാണ് ബൈബിള് പറയുന്നത് ഫേം കവണൻ പുതിയ നിയമം യേശു ക്രിസ്തു നമ്മളോട് ചെയ്യുന്ന പുതിയ നിയമം സ്വർഗീയ പിതാവ് ക്രിസ്തു ക്രിസ്ത്യേശുവിലൂടെ നമ്മളോട് ചെയ്യുന്ന പുതിയ നിയമം പഴയതിനെ മാറ്റിക്കളഞ്ഞ് പുതിയതിനെ സ്ഥാപിക്കാൻ അപ്പോ ഇത് മനസ്സിലാക്കി നിങ്ങളെ കടന്നു പറയാണ് അല്ല നിങ്ങൾ ഇനിയും ഇതിൽ പിടിച്ചത് ഈ പഴയതിൽ പിടിച്ചു തെക്കാനാണെങ്കിൽ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ പഴയതിന് നിലനിൽക്കത്തില്ല അത് തകർന്നു പോകും അതില്ലാതെയായി പോകും നിങ്ങൾ സ്ക്രീനില് നമ്മുടെ ഇന്നത്തെ മനുഷ്യന്റെ ചിന്ത അത് പ്രകാരമുള്ള ക്രമീകൃതങ്ങൾക്ക് കാണിച്ചു തരാം അത് നിലനിൽക്കത്തില്ല ഈ ഇൻവിറ്റേഷനിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ എത്തുക കടന്നു വരിക Father, we thank you. Thank you, Father. എല്ലാവരും ദൈവസം എഴുന്നേറ്റ് ഒരു നിമിഷം നമുക്ക് ദൈവസം പ്രാർത്ഥിക്കാം ദൈവത്തോട് യാചിക്കാം വചനത്തിന്റെ മുമ്പിൽ ദൈവമേ എല്ലാ കൈകളും കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ ഹൃദയം തുറക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ ദൈവമേ അനുസരണമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ അങ്ങയുടെ ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിക്കുന്നു അങ്ങയോട് ഒരുമിച്ച് ജീവിക്കാൻ തക്കവണ്ണമുള്ള ആ ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിക്കുകയെ അനുസരണമൊരു ഹൃദയം എനിക്ക് തരണമേ ഓരോരുത്തർ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആത്മാർത്ഥയോട്ട് പ്രാർത്ഥിച്ച മക്കളെ നമുക്ക് സ്വന്തമായിട്ടൊന്നും പറ്റില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ സ്ക്രീനിലേക്ക് നോക്കണ്ട കണ്ണുകളടച്ചോ ദൈവസ്റ്റ് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ അനുസരണമുള്ളൊരു ഹൃദയം എനിക്ക് തരണേ അങ്ങയുടെ ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിച്ചു അങ്ങയുടെ ഇൻവിറ്റേഷൻ ഏറ്റവും ശ്രേഷ്ഠമായ അങ്ങയുടെ ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിച്ചു അനുസരണമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചോ അങ്ങനെ എന്നെ കണ്ടോണ്ടിരിക്കാനല്ല പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമാ മാ ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നേ താങ്ക് യു അപ്പാ ഈ മക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാത്ത മക്ക കൂടി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരറിവില്ലായ്മ ക്ഷമിക്കണമേ അപ്പ ആ അനുസരണമുള്ളൊരു ഹൃദയം ക്രിസ്തുവിൻ്റെ അതേ ഹൃദയം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു യെസ് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ പ്രാർത്ഥനയോട് ഇരുന്നാട്ട് 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 ലോഡാ ഇവ നമുക്കൊരു ലോങ് പ്രാർത്ഥന വേണമെന്നില്ല നമ്മൾ കാര്യങ്ങൾ ദൈവത്തെ അറിയിക്കുക ദൈവം കേട്ട് കഴിഞ്ഞു നമ്മൾ ഹൃദയത്തിൽ ചിന്ത വരുന്നതിന് മുമ്പേ ദൈവം അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അള അപ്പോ ഇനി കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ ഇപ്പോൾ ഇൻവിറ്റേഷൻ സ്വീകരിച്ചില്ല എന്ന് വിചാരിച്ചോ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നില്ല നിങ്ങൾക്ക് എന്നെ ഒരു അറിയാമോ നിങ്ങൾക്ക് ഈ അധികം അധിക ദിവസം ഭൂമി ജീവിക്കാൻ പറ്റില്ല നമുക്ക് ആർക്കും അധികം ദിവസം ഈ ഭൂമി ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ ഈ ഭൂമിയിൽ തന്നെ തിരിച്ചും ജീവിക്കാം പുതിയ ഭൂമിയിൽ ജീവിക്കാം മനസ്സിലാവുന്നുണ്ടോ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ ഈ ഭൂമിയിൽ തന്നെ ഈ ശരീരം മാറി പുതിയ ശരീരത്തിലൂടെ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാം പിന്നെ ഈ ഭൂമി മാറി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അവിടെയും ദൈവത്തോടെ നിത്യം ജീവിക്കാം ഇറ്റ്സ് എറ്റേണൽ കവണൻറ്റ് എറ്റേണൽ കവണൻറ്റ് എറ്റേണൽ കവണൻ്റ നിയമങ്ങൾ അല്ലേ നിയമങ്ങൾ പലതുണ്ട് നിങ്ങൾക്കറിയാം ഒരു വിവാഹ ഉടമ്പടി അല്ലേ എത്ര കാലമാണ് വിവാഹ ഉടമ്പടിയിലെ ഒരു ഭാര്യ ഭർത്താവ് നമ്മൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നത് ഏഹ് ഒരു രണ്ടായിരം വർഷം ജീവിക്കാൻ പറ്റുമോ ഒരായിരം വർഷങ്ങളിൽ ഒരു ഭാര്യ ഭർത്താവ് ഉടമ്പടി ചെയ്ത് പറ്റില്ല ഒരു നൂറ് വർഷം ജീവിക്കാൻ പറ്റുമോ പറ്റില്ല ആ അമ്പത് വർഷം ജീവിച്ച ഒരു കഷ്ടിയാണ് അല്ലേ നോർമലി ഒരു ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ ആവറേജ് കിട്ടാറുണ്ട് പലർക്കും അത് കിട്ടാറുമില്ല അതൊക്കെ കൊച്ചു കൊച്ചു ഗവൺമെന്റുകളാണ് പക്ഷെ ന്യൂ എന്ന് പറയുന്നത് ദ കവണൻസ് കവർണൻസ് ഏറ്റവും വലിയ കവണൻ്റെ കവണൻസ് ആ ഒരു നിയമം ദൈവത്തോട് നിയമം ചെയ്യുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് അറിയാമോ നമ്മുടെ ജീവിതം ഇവിടെ ഭൂമിയിൽ എഴുപത് ഏറിയാൽ എൺപത് ഉള്ളിൽ തീരും നിങ്ങൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അല്പം ബുദ്ധി കുറഞ്ഞവർക്കും ഇത് മനസ്സിലാ ചിത്രത്തിലൂടെ കാണിക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു പെട്ടി നിങ്ങൾക്ക് കാണാം ആ പെട്ടിയിൽ വേൾഡ് സിസ്റ്റം എന്ന് വെച്ചിരിക്കുന്നു ഈ ലോകത്തിന്റെ സംവിധാനം എന്നാണ് അതിന്റെ മലയാളം ഈ ലോകത്തിന്റെ സംവിധാനം ഇതാ ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിനെയും കാണിച്ചിരിക്കുന്നു അപ്പോ ഔട്ട് ഓഫ് ബ്ലൂ എന്നതുപോലെ എവിടുന്നു എന്നതുപോലെ നമ്മളെ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഭൂമിയിലേക്ക് വരികയാണ് നമ്മൾ ചിന്തിക്കുന്നില്ല എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്നു ആരും കൊണ്ടുവന്നൊന്നും ചിന്തിക്കുന്നില്ല ഏതോ ഒരു അമ്മയുടെ ഉത്തരത്തിൽ നമ്മൾ ഈ അറിയാം അമ്മയാണ് ജന്മം നൽകിയത് അമ്മയൊന്നും അല്ല ജന്മം നൽകി നൽകിയത് അമ്മയിലൂടെയാണ് ജന്മം നൽകിയത് ഹലൂയ ദൈവം നമുക്ക് ജന്മം നൽകിയത് സൃഷ്ടാവായ സൃഷ്ടാവായത്തെയോ ഇതാ നമ്മൾ ഈ ഭൂ സിസ്റ്റത്തിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ച ഉടനെ തന്നെ ഇതാ നമ്മളൊരു ക്യൂലാ എന്തിനറിയാമോ ഈ ലോകശിഷ്ടത്തിന് പുറത്തേക്ക് ആടും മരണത്തിലേക്ക് വീഴും ജനനത്തിലൂടെ നാം ഈ ഭൂമിയിലേക്ക് കയറി മരണത്തിലൂടെ നാം ഭൂമിയിൽ നിന്ന് പുറത്ത് പോകണം കുറച്ച് നാളേ ഉള്ളൂ ഇതിന്റെ ലൈഫാണ് എഴുപത് ഏറിയത് ഈ ജീവിതത്തിന്റെ ഇടയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ഇൻവിറ്റേഷൻ ആണ് ഗോസ്പൽ സുവിശേഷം ദ ഗ്രേറ്റസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ അല്ല അല്ലാണ്ട് ഇതൊരു മതോ സംഘടനയോ ഗ്രൂപ്പൊന്നും അല്ല അറിവില്ലാത്ത ആളുകൾ ചേർന്ന് ഇതിനെ മതോ ആക്കി സംഘടനയാക്കി അതിൻ്റെ ഉള്ളിൽ കുറെ ഗ്രൂപ്പുകളാക്കി അയ്യോ അതൊന്നും അല്ല ദൈവം പറയണേ ദൈവം ഒരു മതത്തിൽപ്പെട്ട ആളല്ല ഹലൂയ്യ ദൈവത്തിന് യാതൊരു മതവും ഇല്ല നമ്മളാണ് ഇതിനെ മതവും ഗ്രൂപ്പ് സംഘടനയ്ക്കാക്കിയത് ഹലൂയ്യ അപ്പോ മനസ്സിലാക്കിയാട്ടെ ഈ ജന്മദിന ജന്മദിനവാതിലൂടെ നമ്മൾ പ്രവേശിച്ച് മരണദിനവാതിലൂടെ അടുത്ത് തന്നെ പുറത്തിറങ്ങണം ഈ പുറത്ത് ഇറങ്ങുന്നതിന്റെ ഇടയിൽ നമ്മൾ ഇന്നതിൻ്റെ ഇടയിലാണ് ഈ ഇടയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻവിറ്റേഷനാണ് ഇതില നിങ്ങളുടെ വീട്ടിൽ പലരും വരും കല്യാണം വിളിക്കാൻ അല്ലേ ഒരു കാടും കൊണ്ടുവരും അല്ലേ പക്ഷേ ആ കല്യാണമൊക്കെ എത്ര നേരമേ ഉള്ളൂ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ കൊണ്ട് തീർന്നു പക്ഷെ ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ടും തീരൂല്ല രണ്ടു മണിക്കൂർ കൊണ്ടും തീരൂല എഴുപത് വർഷം കൊണ്ട് തീരൂല എൺപത് വർഷം കൊണ്ടും തീരൂല്ല നൂറു വർഷം കൊണ്ടും തീരില്ല അഞ്ഞൂറ് വർഷം കൊണ്ടും തീരൂല്ല ആയിരം വർഷം കൊണ്ടും തീരില്ല രണ്ടായിരം വർഷം കൊണ്ടും തീരില്ല ആറായിരം വർഷം കൊണ്ട് തീരില്ല ഒരു ലക്ഷം വർഷം കൊണ്ടും തീരില്ല പത്ത് ലക്ഷം വർഷം കൊണ്ടും തീരില്ല ബില്യൺ വർഷം കൊണ്ട് തീരില്ല ഇത് എറ്റേണൽ കവൺ ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാ മനസ്സിലായോ എന്റെ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എന്തിനെ പഞ്ചാര ഇട്ട് മിക്സ് ചെയ്യണ പോലെ ജാതിയിട്ട് മിക്സ് ചെയ്യണേ മതം ഇട്ട് മിക്സ് ചെയ്യണേ ഇത് ജാതി മതോ സംഘടനയൊന്നുമില്ല ദൈവം തന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹമായി ഇത് മക്കളെ വാ മക്കളെ കടന്നു വാ ഞാനുമായി ഒരുമിച്ച് ജീവിക്കാം വാ അപ്പന്റെ സ്നേഹം മക്കളെ നിങ്ങൾക്ക് ഇതൊന്ന് സാധ്യമാക്കി കൊടുക്കാമോ ഇതൊന്ന് സാധ്യമാക്കി കൊടുക്കാമോ ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ദൈവം സാധ്യമാക്കി തരാം ഇതെന്റെ ജീവിതമാണ് ഞാനീ പറയണേ അപ്പനോട് കൂടിയുള്ള ജീവിതം അതാ എന്റെ ജീവിതത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ആദ്യത്തെ മണിക്കൂർ അതാ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകും അത്രക്ക് ക്ഷീണമാണെങ്കിൽ മാത്രമേ ഉറങ്ങിപ്പോയുള്ളൂ ആ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ ആദ്യത്തെ മണിക്കൂർ ജീവിതത്തിൻ്റെ ദിവസത്തിന്റെ ആദ്യ മണിക്കൂർ എന്റെ മുട്ടുമടങ്ങും ദൈവസം വളരെ ക്ഷീണമാണെങ്കിൽ മാത്രം മുട്ടുമടങ്ങൂ അപ്പാ പറ്റണ്ണിലൊക്കെ ഇടന്നുകൊണ്ട് ആളല്ലു ഇതാ മുട്ടുമടങ്ങോ അതിന് എന്തിനാന്നറിയാവോ അപ്പേ അപ്പാ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയാനല്ല പോയതാണ് എനിക്ക് അത് വേണം ഇത് എന്ന് പറയാൻ എല്ലാം മുട്ട ഒന്ന് എൻ്റെ അപ്പനോടുള്ള ഹോണർ അദ്ദേഹത്തിന്റെ വചനം പറയുന്നു നിന്റെ ജീവിതത്തിൽ എല്ലാ ആദ്യ ഫലം കൊണ്ട് നിന്റെ അപ്പനെ ബഹുമാനിക്കണം എൻ്റെ അപ്പൻ തന്ന പുതിയ ദിവസത്തിലെ ആദ്യ മണിക്കൂറായത് അപ്പൻറെ അടുക്ക ചെല്ല ഒരപ്പനെ നിങ്ങൾക്ക് ചലിപ്പിക്കണം ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ചലിപ്പിക്കണോ ആദ്യം ചെയ്യേണ്ടറിയാമ്മോ ഹോണർ അദ്ദേഹത്തെ ഹോണർ ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് ഹോണറാ ഇതുകൊണ്ട് യേശു ക്രിസ്തു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ മാനവകുലത്തെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ ആദ്യം ചെയ്തപ്പോ എവിടെയാണെന്ന് അറിയാമോ ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം അതില്ല ഇതില്ല എന്നൊന്നും പറയാനല്ല പറഞ്ഞേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നാമം അങ്ങയുടെസ് ഹോണർ ആദ്യമേ പോയത് ഹോണറൂ ഒരു ഭർത്താവിനെ ചലിപ്പിക്കാൻ ആദ്യം എന്ത് പോകണം എന്നറിയാമോ ഹോണർ പോകണം അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ആദ്യം അദ്ദേഹത്തെ വെറു വെറും പൊടിയാക്കാൻ എന്ത് വേണം എന്നറിയാമോ ആദ്യം ഇങ്ങനെ പറയാം എന്തിനു കൊള്ളാടോ നിങ്ങളെ ഏ ആ മറ്റേ വീട്ടിലെ ജോർജിനെ നോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അധികം താമസിയാതെ വെറും ചവറായി മാറും നിങ്ങൾക്ക് അദ്ദേഹത്തെ ചവറാക്കാൻ വേണമെങ്കിൽ പക്ഷെ അദ്ദേഹം ഒരു ചവറായിക്കോട്ടെ അദ്ദേഹത്തിന് ഹോണർ ചെയ്യാമോ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഉയർത്തിയെടുക്കാം കളറുക ശേഷികർത്ത പറഞ്ഞു തരികയാണ് അതായത് പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയാണ് എപ്പോഴും തിരിച്ചറിഞ്ഞോന്നണോ യേശു കർത്താവ് പറയുന്നൊരു കാര്യ നിങ്ങൾ സ്വർഗീയ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പിതാവ് എന്ന് പറയുന്നത് ഭൂമിയിലെ പിതാവിനോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കണേ അഡ്രസ് വെച്ച് പ്രാർത്ഥിക്കണം ഇന്ന് പലരും പേര് പറയുമ്പോൾ അവര് സ്ഥലത്ത് പേരും കൂടി പറഞ്ഞ പറയണം അരവിന്ദൻ എന്ന് പറയില്ല മാള അരവിന്ദൻ കാരണം അവിടുത്തെ അരവിന്ദൻ വേറെ അരവിന്ദൻ ഒന്നുമല്ല ഇതുപോലെ തന്നെ പിതാവെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവേ അങ്ങനെയാണ് മഹത്തം എടുക്കണമേ ആദ്യം നമ്മുടെ റിക്വസ്റ്റ് ഒന്നുമല്ല ഹോണർ ആദ്യം പോയി അപ്പൊ ഇതേപോലെ ഹോണർ കടന്നു പോകണം ഹാള അപ്പൊ പ്രിയ സഹോദരങ്ങളെ ഇവിടെ ഈ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ചെറിയ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുക ഈ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളുടെ സ്നേഹമാണ് പക്ഷേ അതിന് ദൈവം ആദ്യം എന്ത്ന്നറിയാമോ ആദ്യം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനല്ല ദൈവം നമ്മളെ സ്നേഹിക്ക സ്നേഹിക്കാൻ അനുവദിക്കണം പറഞ്ഞതിൻ്റെ അർത്ഥം ആ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു മണിക്ക് ഇടയിലുള്ള സമയം മുട്ടുമടക്കിയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് എന്താ പറഞ്ഞത് മുട്ടുമടക്കുന്നത് ഹോണറാണ് ദൈവത്തുള്ള ഹോണറാണ് ദൈവത്തെ വചനം പറയുന്നത് എൻ്റെ ജീവിതത്തിലെ സകല ആദ്യ ഫലം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കെ അതിരത്തി അടുത്തത് അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞത് അപ്പ അങ്ങേക്ക് സ്നേഹിക്കാൻ വേണ്ടി ഞാൻ വന്നു ശ്രദ്ധിച്ച് കേക്കുക അങ്ങേ സ്നേഹിക്കാൻ ഞാൻ വന്നെന്നല്ല അങ്ങേക്ക് സ്നേഹിക്കാൻ വേണ്ടി ഞാൻ വന്നു അങ് എന്നെ ഉണ്ടാക്കിയത് അങ്ങേക്ക് എന്നെ സ്നേഹിക്കണം ഏതൊരു വചനം പറയുന്നു നാം ദൈവത്തെ സ്നേഹിച്ചതല്ല ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതാ തിരിച്ചറിയണം ദൈവം ആദ്യം നമ്മെ സ്നേഹിക്കാതെ നമ്മളിന്ന് സ്നേഹം ഉണ്ടാവില്ല ദൈവം തരാതെ നമ്മളിന്ന് സ്നേഹം ഉണ്ടാവൂല അങ്ങേക്ക് സ്നേഹിക്കാൻ വേണ്ടി ഞാൻ ഇതാ വന്നിരിക്കുന്നു അപ്പ എന്താ സന്തോഷാന്നറിയാ മാപ്പന് അയ്യോ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയാ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോ മക്കളെ കാണുമ്പോ നമ്മൾ വാരി കോരി എടുക്കലേ അവര് നമ്മളെ സ്നേഹിച്ചിട്ടാണോ നമ്മൾ വാരി കോരി എടുത്തിട്ട് അവർക്ക് എന്നാ കൊടുക്കണേ നമ്മുടെ സ്നേഹം അങ്ങോട്ടാ കൊടുക്കണേ അവരുടെ സ്നേഹം അവർ ആദ്യം ഇങ്ങോട്ടല്ല വരുന്നേ മനസ്സിലായോ അപ്പൊ അപ്പ നമ്മളെ സൃഷ്ടിച്ചത് ആക്കി വച്ചത് അപ്പയ്ക്ക് നമ്മളെ സ്നേഹിക്കണം ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയണേ ഇതാ എനിക്കും നിങ്ങളോടുകൂടെ പാർക്കേണ്ടതിന് ഇതാണ് സ്നേഹം പക്ഷെ അനുവദിക്കോ ദൈവം ഇത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞേ എനിക്ക് കൂട്ടുകാരോടുകൂടെ ആഘോഷിക്കേണ്ടതിന് ഒരാട്ടിൻകൂട്ടി ഇങ്ങോട്ട് തന്നാൽ മതി നിന്റെ കൂടെ ഇരിക്കുക ഞാനില്ല അങ്ങനെയല്ല നിന്റെ കൂടെ ഇരിക്കാൻ ഞാനുണ്ട് കൂടി ഇരിക്കണം ദൈവത്തോട് ചേർന്നിരിക്കണം ഇവിടെ ഇവിടെ കൂപമണ്ടു നമ്മുടെ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ചിന്തകളും ദൈവത്തിനറിയാം ഇവൻ എന്തിനാണ് ഇവൻ പുകഴ്ത്തി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഒക്കെ ദൈവത്തിനറിയാം രണ്ട് പുകഴ്ത്തിൽ വാക്ക് കേട്ട് കഴിഞ്ഞാൽ പറയാൻ മനസ്സിലാകും അടുത്ത റിക്വസ്റ്റ് എൻ്റെ പുറകെ വരുന്നുണ്ട് ഭയങ്കര സൂത്രശാലികളുണ്ട് ദൈവത്തെ നമ്മളെല്ലാം അറിയാം ആദ്യത്തെ രണ്ട് വാട്സപ്പും മൂന്ന് വാട്സപ്പും പ്രാർത്ഥന പ്രാർത്ഥിക്കണോട്ടെ പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് വരും അപ്പോ എന്തിനാണ് ആദ്യത്തെ മൂന്ന് വാട്സപ്പ് അവനയച്ചത് നമ്മളുടെ ഇതേപോലത്തെ കൂപം അണ്ടൂപക ബുദ്ധിയൊക്കെ ദൈവത്തിന് അറിയാം ദൈവസ്ഥനത്തിൽ എനിക്ക് അപ്പ എനിക്ക് വേണ്ടത് എന്റെ അപ്പായ എനിക്ക് എൻ്റെ അപ്പായ വേണം ഇത് അങ്ങേക്ക് സ്നേഹിക്കാൻ ഞാൻ വന്നു എനിക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് അങ്ങേക്ക് അറിയാം ഇത് ദൈവത്തിന് മോനും നീ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അതെല്ലാം നിന്റെ അപ്പൻ അറിയുന്നു നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു എന്ത്തിന് എന്ത് കുടുക്കി എന്ത് ധരിക്കുന്നുള്ള ജാതികൾ അന്വേഷിക്കുന്നു നിങ്ങൾ മക്കളാണ് നിങ്ങൾക്ക് ഇതൊക്കെ വേണം നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ അറിയാം അതുകൊണ്ട് നമ്മുടെ എല്ലാ കൂപും മണ്ടൂപ ബുദ്ധിയൊക്കെ മാറ്റി വെച്ച അപ്പ എനിക്ക് വേണ്ടത് അപ്പയാണ് അപ്പ ഉണ്ടോ എനിക്കെല്ലാം ഉണ്ട് ഹലോ ദൈവത്തിന്റെ ഭയം പറഞ്ഞതില് തന്റെ മക്കൾക്ക് അവനത് ഉറങ്ങുമ്പോൾ കൊടുക്കുന്നു തന്റെ മക്കൾക്ക് അവനത് ഉറങ്ങുമ്പോൾ കൊടുക്കുന്നു ഉറങ്ങുമ്പോൾ കൊടുക്കുന്നു പാപിക്കോ തൻ്റെ മക്കൾക്ക് സ്വായതമാകുവാൻ വേണ്ടിയുള്ള അധ്വാനം കൊടുക്കുന്നു തൻ്റെ മക്കൾക്ക് ഈ വേണ്ടതൊക്കെ അവൻ ഉറങ്ങുമ്പോൾ കൊടുക്കുന്നു ചൈൽഡ് ദൈവത്തിന്റെ മകനായി മാറേ ക്രിസ്തുവിനെ തന്നെ നഷ്ടപ്പെട്ട മക്കൾക്ക് ദൈവത്തിന്റെ മക്കളായി മാറാ അപ്പയോട് പറയാ അങ്ങനെ സ്നേഹിക്കാൻ ഞാൻ വന്ന അപ്പൊ അപ്പയുടെ സ്നേഹം നമ്മളിലേക്ക് പകരുന്നത് കാണുവാൻ കഴിഞ്ഞു പല രീതിയിൽ അത് കഴിഞ്ഞട്ടെ തിരിച്ച അപ്പാ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു അങ്ങറിയാം അങ്ങ് അറിയുന്നല്ലോ അറിയണം നമ്മുടെ ഹൃദയത്തിലെല്ലാ ചിന്തകളും അങ്ങ് ദൈവത്തിന് അറിയാം എൻ്റെ കുഞ്ഞുങ്ങളെയാ ഈ കൊച്ചു യാത്രയില് ആ അപ്പയോട് ജീവിക്കാൻ പഠിക്കുക അപ്പയോട് ജീവിക്കാൻ പഠിക്കും എല്ലാ സൂത്രപ്പെട്ടു നമ്മളൊക്കെ സൂത്രക്കാരാ എല്ലാ സൂത്രക്കാരാ നമ്മളെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിച്ചപ്പോ ദൈവം എങ്ങനെ സൃഷ്ടിച്ചതറിയാമോ സഭപ്രസംഗി ഏഴാം ധ്യാ ഇരുപത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളെ സൃഷ്ടിച്ചപ്പോ ദൈവം വളരെ നിഷ്കളങ്കനായിട്ട് സൃഷ്ടിച്ചു പക്ഷെ ഇപ്പോൾ ആരാതറിയാമോ ദൈവത്തിനോ വചനം പറഞ്ഞു ഭയങ്കര സൂത്രക്കാരനാന്ന് സൃഷ്ടിച്ചപ്പോ നിഷ്കളങ്കനായിരുന്നത് ഇപ്പൊ ഭയങ്കര ഉത്രക്കാരനാ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും അകത്ത് സൂത്രം വെച്ചുകൊണ്ടോ ഈ പറയണ വായിച്ച ഏഴിന് ഇരുപത്തിഒൻപത് ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവ മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു കണ്ടാ കണ്ട കണ്ടാ കണ്ട നിങ്ങൾ ശ്രദ്ധിച്ചോ മനസ്സിലായോ ദൈവ മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കിയേ നേരുള്ളവനായാ പക്ഷെ ഇപ്പൊ അവൻ എങ്ങനെയാ ആ ഇപ്പൊ അവൻ ഞണ്ടിനെ പോലെയാ ഒരിക്കലും നേരെ നടക്കൂല ഏക്കെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞുള്ള പരിപാടി സൂത്ര പരിപാടിയെ അകത്ത് ഉള്ളു ഇത് കണ്ടപ്പോഴാണ് കർത്താവ് യേശു പരിശന്മാരെ നോക്കി വിളിച്ചു പറഞ്ഞേ വെള്ളതേറ്റ കുഴിമാടങ്ങളെ നിങ്ങൾ പുറമെ അഴകായി ശോഭിക്കുന്നു അകമേ ശരിയല്ല എല്ലാ സൂത്രപ്പണിയാണ് ദൈവം സൃഷ്ടിച്ചപ്പോ നേരുള്ളവനായ പക്ഷെ ഇപ്പൊക്കെ സൂത്രപ്പണിയാണ് അതൊക്കെ അതിന്റെ കാരണമൊക്കെ നമ്മൾ അടുത്ത മീറ്റിങ്ങുകളിലൂടെ കാര്യങ്ങൾ കുറച്ച് കുറച്ച് മനസ്സിലാവും അപ്പൊ കുഞ്ഞുങ്ങളെ ഈ കൊച്ചു യാത്രയില് എഴുപതോ ഏറിയാൽ എൺപതോ ഈ യാത്രയില് നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇതിന് മുമ്പ് ഈ കവൺമെന്റ് ചെയ്ത് ക്രിസ്തേശൂരിയുടെ സ്വർഗീയ പിതാവ് നമുക്ക് തന്ന ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മൾ ക്രിസ്തുവിനെ അനുഗമിച്ച് അങ്ങോട്ട് ചെല്ലണം ആ ഒരു ആത്മീയ ജീവിതം ഇതൊരു ജഡജീവിതമാ ജഡജീവിതം ഇപ്പൊ തീരും ജഡജീവിതം ഇപ്പൊ തീരും കണ്ടോട്ടോ കണ്ടോട്ടോട്ടോ ഇത് കാണാം ഈ ഒരു ഇതാ ഇവിടെ സർക്കിൾ നോക്കിയേ നമ്മുടെ ജഡജീവിതം ഇവിടെ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു അത് വളർന്നു ഇങ്ങനെ വളർന്ന് 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 പ്രായമായി ഇതൊരു അസ്ഥിക്കൂടമായി മാറി നമ്മുടെ ജടജീവിതമാ നമ്മൾ ഭയങ്കര ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്ന ജടജീവിതം അതല്പം ഇപ്പം കൊണ്ട് ഇപ്പൊ തീരും എത്രയോ പേര് ഇവിടെ വന്ന് ഈ മൺകൂടാരോ ഉപയോഗിച്ചു പോയി മണ്ണും മണ്ണ് കൊണ്ടുള്ള ഉടുപ്പുണ്ടാക്കിയതാണ് മണ്ണുകൊണ്ടുള്ള ഉടുപ്പാണത് ഈ മണ്ണുകളിലുടുപ്പ് വീണ്ടും മണ്ണിലേക്ക് തന്നെ പോവും ഹലിയ വീണ്ടും ആ മണ്ണ് ആ മണ്ണിൽ ആ മുളച്ചു വരുന്ന ഒരു വഴുതന ചെടി ആ വഴുതനയിൽ വള വഴുതന വളർന്നു വഴുതന ആ മണ്ണ് തന്നെയാണ് സെയിം മണ്ണ് ആ വഴുതന വളർന്നു അതിൽ വഴുതന ഉണ്ടായി അല്ലെങ്കിൽ അത് ചീരയായി മാറി ആ മണ്ണ് വഴുതനയായി മാറി മണ്ണ് ചീരയായി മാറി ആ ചീര നമ്മൾ ഈ മണ്ണായ നമ്മൾ കഴിച്ചു വീണ്ടും അത് ഇതുപോലെ വളർന്ന് വെറും മണ്ണായി മാറി വീണ്ടും അതിങ്ങനെ സൈക്കിൾ ആയിക്കൊണ്ടിരിക്കുക ആ മണ്ണിങ്ങനെ സൈക്കിൾ ആയിക്കൊണ്ടിരിക്കുക അല്ല നമ്മൾ വിചാരിക്കും ഈ മണ്ണാണ് നമ്മൾ മണ്ണല്ല ഇതിന് മണ്ണാൻ കേട്ടയ അല്ല ലോയ്യ ഇത് വ്യക്തിയോടെ തിരിച്ചറിയുക ഇതാ നോക്കിയേ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു ഈ കാണാൻ ഇവിടെ ഇതാ ആ കൊച്ചു കുഞ്ഞു വളരുകയാണ് അപ്പൊ അതിന്റെ കൈയിട്ട് അല്ലിട്ട് കായിട്ട് കാണിക്കുന്നത് കാലിട്ട് കാണിക്കുന്ന അമ്മയ്ക്ക് അപ്പനെ കോല് സന്തോഷമാണ് അത് കഴിഞ്ഞാൽ കൊച്ചു ഇതാ കമന്ന് വീണു അല്ലെങ്കിൽ ചരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അല്ലേ കൊച്ചു ചരിഞ്ഞു ഇതാ ജോലിയുടെ തിരക്കിൻ്റെ ഇടയ്ക്കാണ് മൊബൈൽ അടിക്കണേ മൊബൈൽ അടിക്കും പെട്ടെന്ന് എടുത്തു എന്തു പടി ഭയങ്കര തിരക്കുള്ള പണിയാ എന്തുവാ ചേട്ടാ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ ഇവിടെ കൊച്ചു ചരിഞ്ഞു കൊച്ചു ചരിഞ്ഞു അപ്പോ ഇതേപോലെ തന്നെ നമ്മളും ഈ ആത്മമണ്ഡലത്തിൽ ദൈവ ദൈവപുത്രനിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് ആത്മീയമായിട്ട് വളരുമ്പോഴും സ്വർഗത്തിൽ സന്തോഷമാണ് ഇതാ അതിനുശേഷം കൊച്ച് മുട്ടുമേ പൊങ്ങി സന്തോഷമാണ് വളരുക അതിനുശേഷം ഇതാ കുറച്ചും കൂടി വലുതായി നടക്കാൻ തുടങ്ങി ഒന്നശം വീടും പിന്നെ നടന്നു നടക്കാൻ തുടങ്ങി ഇതാ എൽ കെ ജി യു കെ ജിയിലൊക്കെ പോയി അതിനുശേഷം സ്കൂളിലൊക്കെ ആയി ഇതാ കുറച്ചൊക്കെ തെമ്മാടിത്തരൊക്കെ അമ്പും ബില്ലൊക്കെ കയ്യിലായി തുടർന്ന് വന്നു ഇതാ പഠിച്ചു എട്ടാം ക്ലാസ്സോ ഒമ്പതാം ക്ലാസ്സൊക്കെ പത്താം ക്ലാസ്സിലെത്തി പത്താം ക്ലാസ് പഠിച്ചു പാസ്സായി പ്രീ ഡിഗ്രി കഴിഞ്ഞു ഇതാ ഒരു എഞ്ചിനീയറിങ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ സി എക്കോ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഇതാ ആളൊരു ഡിഗ്രി ഒക്കെ എടുത്തു റെഡി ആയി റെക്കോർഡ് ബുക്ക് കയ്യിലിരിക്കണ റെഡി ആയി അതിനുശേഷം ഇതാ ആള് കോമളനായി ഒരു കോമളയായി യുവാ യുവാവായി യുവതിയായി ഇപ്പോഴാണ് എല്ലാവർക്കും വേണ്ടേ ഈ വ്യക്തി എല്ലാവർക്കും വേണം ഇപ്പോഴാണ് ഈ വ്യക്തി ഒരു കറവ് പശുവിനെ പോലെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ മനസ്സിലായോ കാരണം എല്ലാവർക്കും ഈ വ്യക്തിയെ വേണം വീട്ടുകാർക്ക് വേണം നാട്ടുകാർക്ക് വേണം രാഷ്ട്രീയക്കാർക്ക് വേണം സഭയിൽ വേണം എല്ലാവർക്കും ഈ വ്യക്തിയെ വേണം ഈ വ്യക്തി കൊണ്ട് ഇപ്പോഴും കറന്നെടുക്കാൻ പറ്റത്തുള്ളൂ അഡ്വർടൈസ്മെന്റ് കമ്പനിക്കാർക്ക് വേണം എല്ലാവർക്കും വേണം ഹലോയ്യ ചിക്കൻ ഒക്കെ ഉണ്ടാക്കിയ വീട്ടിലെ ചിക്കൻ്റെ കാലി ഈ പുള്ളിക്കായിരിക്കും അപ്പോ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ പുള്ളിക്ക് സർവ്വീം എപ്പോഴും അപ്പം വന്നുകഴിഞ്ഞാൽ വീട്ടിലെ അപ്പം വന്നു കഴിഞ്ഞ ഒരു ചോദ്യം ഉണ്ട് മിനിന്നാണ് ഭാര്യയുടെ പേര് അപ്പന്റെ അമ്മയുടെ പേര് മിനി അവന് കൊടുത്തോ ആർക്ക് ഇവന് കൊടുത്തോന്നാ ചോദ്യം ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ലേലും കുഴപ്പമില്ല ഇവന് കൊടുത്തോ കാരണം ഇവനാണ് പ്രാധാന്യം ഹലു ആ യുവാവാണ് കാരണം വീട്ടിലേക്ക് വരായികയുള്ളത് അവനിലൂടെയാണ് അവന് കൊടുത്തോ ഇതാ തുടർന്ന് ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞു ഈ ഒരു ലെവലിലേക്ക് എത്തി നിങ്ങൾ നിങ്ങൾ ഈ കറങ്ങി പോകുമ്പോൾ ശ്രദ്ധിച്ചോളോട്ടോ നിങ്ങൾ ഏത് ലെവലാണെന്ന് ഞാൻ ഈ ലെവലെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ നോക്കിയത് ലാലുവിൻ്റെ മുഖത്തേക്കാണ് ദാ ഈ ലെവലിലേക്കൊക്കെ എത്തിക്കണ്ട ഈ ലെവലിലേക്കൊക്കെ എത്തി ഒരു കുഞ്ഞൊക്കെ ആയി അതിന് കുറച്ചും കൂടി ഞാൻ കഴിഞ്ഞപ്പോൾ ഈ ലെവലിലേക്ക് എത്തി കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആയി പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അവരൊക്കെ കല്യാണം കഴിച്ചൊക്കെ വിട്ടു തനിക്കിപ്പോൾ ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി താനിതാ കുറേയിലൊക്കെ പൊതിഞ്ഞു ഇവിടെയൊക്കെ പോതിഞ്ഞു പിന്നെ കുറച്ചും കൂടി താഴേക്ക് ഇങ്ങനെ വന്നപ്പോ ഇതാ തനിക്ക് പിന്നെ അധിക സ്ഥലത്തൊന്നും പോകാൻ പറ്റാതെയായി പറ്റാതെയായിപ്പോ ജംഗ്ഷൻ വരെ മാത്രമൊക്കെ ഒന്ന് ആരെങ്കിലും സഹായത്തോടെ പോവുള്ളൂ ജംഗ്ഷൻ ലിമിറ്റഡ് ആയി നേരത്തെ എല്ലായിടത്തും ഓടി നടന്ന ആളാണ് ഇപ്പൊ ജംഗ്ഷൻ ലിമിറ്റഡ് ആയി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇതാ വീട് ലിമിറ്റഡ് ആയി വീടിന്റെ മുറ്റത്തൊക്കെ മാത്രമേ നടക്കുള്ളൂ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല വീണ്ടും കുറച്ചും മരണം പിടിച്ചുകൊണ്ടിരിക്കുക മരണം പിടിച്ചുകൊണ്ടിരിക്കുക വീണ്ടും കുറച്ചും കൂടി പോയപ്പോൾ ഇതാ പിന്നെ വേറെ എങ്ങോട്ടും പോയല്ല റൂം ലിമിറ്റഡ് ആയി റൂമിൽ മാത്രമേ ഉള്ളൂ ഞെങ്ങി ഞരങ്ങി നീങ്ങാൻ പറ്റുന്നുള്ളു വീണ്ടും കുറച്ചുകൂടി ആയപ്പോൾ കിടക്ക ലിമിറ്റഡ് ആയി അങ്ങനെ മാംസമല്ല അസ്ഥിയോട് ചേർന്ന് ഒട്ടി കിടക്ക ലിമിറ്റഡ് ആയി ഇനി അധികം താമസിക്കാതെ നേരെ സെമത്തേരി ലിമിറ്റഡ് ആവും ഗബർസ്ഥാൻ ലിമിറ്റഡ് അങ്ങനെ ഈ വ്യക്തി പോകും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറച്ച് ദിവസം എല്ലാം മൊബൈലുകളൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ആരും മൊബൈൽ ലോൺ ചെയ്ത് വെക്കരുത് ദയവീത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മനസ്സ് മാറിപ്പോകരുത് ശ്രദ്ധിക്കുക അധികം താമസിയാതെ ഇതാ ഈ അസ്ഥിക്കൂടത്തിലെ എല്ലാ മാംസവും അതിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ട് പുഴുക്കൾ വരും പുഴുക്കൾ വന്ന് അതെല്ലാം തിന്ന് അത് മണ്ണോട് ചേരും മനസ്സിലായോ ശ്രദ്ധിച്ചേ ഇനിയൊന്ന് നോക്കിയേ ഈ സാധനത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്ര നാൾ ഓടിയേ ഈ മണ്ണായി പോയ ഈ ഒന്നുമില്ലാതെ ആയി പോയ വട്ടപൂജ്യമായതിനു വേണ്ടിയല്ലേ നമ്മൾ ഇത്ര നാൾ ഓടിയേ ഇത്രനാൾ അധ്വാനിച്ചേ ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു കൊച്ചു വയറുണ്ട് ആ വയറിന് വേണ്ടിയല്ലേ ഇതിനെ ഓടിയത് ഇതിനു വേണ്ടിയല്ലേ ശേഖരിച്ചത് ഇത് വല്ല ഗുണമായോ വെറും വട്ടപൂജ്യായില്ലേ വെറും മണ്ടനായി മാറിയില്ലേ മണ്ടിയായി മാറിയില്ലേ നമ്മളെ മണ്ടനും മണ്ടിയാക്കിയ പിശാജ് ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുക അവനെയോ അവളെ ഞാൻ വെറും മണ്ടിയാക്കി യേശു പറഞ്ഞു തന്നു എന്റെ മോനെ ഫ്ലാഷ് പ്രോഫിറ്റ് നത്തിങ് ഫ്ലഷിന് ലാഭമൊന്നുമില്ല ആർക്ക് തിരിച്ചറിയാൻ യേശു ക്രിസ്തു യോഹനൻ ആറിന്റെ അറുപത്തിമൂന്നിൽ മാനവരാശി നോക്കി വിളിച്ചു പറഞ്ഞു ജഡത്തിൽ യാതൊരു പ്രയോജനവുമില്ല ലാഭവുമില്ല ഇതാണ് ജഡം പക്ഷെ ഇതൊന്നും തിരിച്ചറിയാൻ ക്രിസ്ത്യാനികൾക്ക് കഴിഞ്ഞില്ല ക്രിസ്ത്യാനികൾ ഈ കാണുന്ന നശിച്ചുപോകുന്ന മണ്ണാങ്കട്ടക്കു വേണ്ടി ആരാധനയും സ്തുതിയും പുകഴ്ചയും യേശു പറഞ്ഞു ഇതിനെ യാതൊരു ലാഭവുമില്ല ഇത് വെറും മണ്ണാങ്കട്ടയാ നിനക്ക് ഞാൻ ഇരുവി ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് നിന്റെ ആത്മാവിനെ നിനക്ക് എന്റെ സ്വർഗീയ പിതാവിന്റെ ഇടയ്ക്കിലേക്ക് കടന്നു വരാം അവിടെ ആ ലാഭമുള്ള ദൈവദാസന്മാരെ കാണാനേ ഇല്ല ഇന്ന് വൈകിയെ ആറിന്റെ അറുപത്തി മൂന്ന് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനു ജീവിപ്പിക്കുന്നത് ആത്മാവാ ഈ മാംസം കണ്ട ഈ ജഡം

എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു ലൈഫ് കോച്ചിങ് ആ കർത്താവ് ഒരു ലൈഫ് കോച്ച് കർത്താവ് ഒരു ലൈഫ് കോച്ചായിരുന്നു കർത്താവ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞാൻ വന്ന് എന്തിനാണെന്നറിയാമോ ലൈഫ് തരാനാണ് അത് സമൃദ്ധിയായി തരാനാണ് ഐ എം എ ലൈഫ് കോച്ച് അപ്പൊ നിങ്ങളതാണ് ലൈഫ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെസലുകളാണ് നിങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഞാൻ വന്നത് ജീവൻ തരാനും ഒരു സമൃദ്ധിയായി തരുവാനുമാണ് തിരിച്ചറിയണം മക്കളെ ബുദ്ധി വേണം ഇന്ന് ഇന്ന് യൗവനക്കാരെ ഇത് ക്രിസ്ത്യ തലമുറക്ക് കിട്ടാത്ത എന്തുകൊണ്ടാണ് യൗവനക്കാരെ ക്രിസ്തീയ തലമുറക്ക് കിട്ടുന്നില്ല അതായത് പാസ്റ്റർമാരുടെ മക്കളെ അങ്ങനെയുള്ള അങ്ങനെയുള്ള പലരെയും കിട്ടണില്ല ബുദ്ധിമുട്ടാ വള കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്താ കാര്യം അറിയ ഒരു ഭാഗത്തെ പിശാജി അവന്റെ സിസ്റ്റം ശക്തി പ്രാപിച്ചു പോവുകയാണ് ഓൺലൈൻ സിസ്റ്റം മൊത്തം ശക്തി പ്രാപിക്കുക ഓൺലൈൻ നല്ലതാണ് പക്ഷെ അവസാനത്ത് പിശാജി ഉപയോഗിച്ചല്ലാത്തിനും വലിച്ചെടുത്തു കളയും ശ്രദ്ധിക്കുക അതൊക്കെ ശക്തി പ്രാപിച്ച് കേറുകയ ശക്തി പ്രാവശ്യകർക്ക് എല്ലാത്തിനും മലമേൽ കയറ്റിരുന്നത് പോലെ യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതുപോലെ എല്ലാറ്റിനും ഓൺലൈൻ മൗണ്ടനിലേക്ക് കയറ്റുക അബദ്സാൻ ഓൺലൈൻ മൗണ്ടൈൻ്റെ മോളിൽ കയറ്റിയിട്ട് പിശാജെ യേശുവിനോട് പറഞ്ഞൊരു സംഭവം സോറി ആ മലയുടെ മോളിൽ കേറ്റിട്ട് യേശുവിനോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയാമോ ഇതാ ലോകോന്റെ സകല മഹത്വം കാണിച്ചു കൊടുത്തു ഇതൊക്കെ എൻ്റെ എന്റെ കയ്യിലിരിക്കുന്ന ഞാൻ നിനക്ക് തരാം എന്നെ വീണ്ടും നമസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്നും കിട്ടൂല ഇതേപോലെ ഓൺലൈനിലൂടെ എല്ലാ എല്ലാ കച്ചവടങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ സ്കാനിങ് എല്ലാം കൊണ്ടുവന്ന് മോളി കൊണ്ടുവരും മോളി കൊണ്ടുവന്നിട്ട് യേശു ക്രിസ്തുവിന്റെ കുഞ്ഞുങ്ങളോട് പറയും മാർക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കവൺ നിങ്ങൾ എടുത്തോളണം എന്നെ നമസ്കരിച്ചോളണം അതില്ല എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും പറ്റില്ല പെട്ടുപോകും ഇതൊന്നും ക്രിസ്തീയ കുഞ്ഞുങ്ങളെ അറിയുന്നില്ല ഇറ്റ്സ് ടെസ്റ്റ് അത് ദൈവക്രോധം ഒന്നുമല്ല ഇറ്റ് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇതേ തലത്തിലേക്ക് കയറും അപ്പോ നമ്മൾ അതിനു മുമ്പ് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് രക്ഷപ്പെട്ടു പോലണം ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ലോത്ത് രക്ഷപ്പെട്ടതുപോലെ ലോത്ത് സ്വതം ഗോമാറയിൽ നിന്ന് ദൈവം കാണിച്ചു കൊടുത്ത് പർവതത്തിലേക്ക് രക്ഷപ്പെട്ടതുപോലെ നമ്മൾ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് രക്ഷപ്പെട്ടു പോലണം പ്രോഫിറ്റ് ഇല്ല ജഡത്തിന് എന്തിനാണ് ഈ പ്രോഫിറ്റ് ഇല്ലാത്ത ജഡത്തി കിടന്ന് കളിക്കണേ പ്രോഫിറ്റ് ഇല്ലാത്ത ജഡത്തെ ഉപയോഗിക്കണേ ഹലോയ്യാ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്താറട്ടെ അല്ലെങ്കിൽ നിരന്തരം ഈ സന്ദേശം കേൾക്കണം നിങ്ങൾ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ അപ്പോൾ ഇതാ ഈ ജഡത്തിന് യാതൊരു ലാഭവുമില്ല കർത്താവ് പറയുന്നത് ഫ്ലാഷ് നത്തി നമ്മൾ ഇന്ന് അവിടെയാണ് പ്രശ്നം കിടക്കണേ പിന്നെ നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമൊക്കെ അവിടെയാ ജഡത്തിൽ എനിക്ക് പ്രശ്നമുണ്ട് ജഡത്തിൽ എനിക്ക് രോഗമുണ്ട് ജഡത്തിലെനിക്ക് കടഭാരമുണ്ട് എനിക്ക് ഫാമിലി പ്രശ്നമുണ്ട് ജഡത്തിൽ എനിക്ക് വിഷയങ്ങളുണ്ട് എല്ലാ വിഷയങ്ങളുണ്ട് നോയിഷ്യ മക്കളെ ജഡത്തിലുള്ളതൊക്കെ കർത്താവ് പരിഹരിച്ചു തരും പക്ഷെ നിങ്ങൾ ആ ജഡത്തിലെല്ലാം ഫോക്കസ് ചെയ്യണം നിങ്ങൾ ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്യണം ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്യണം ഇതിപ്പോ തീരും ഇതാ കറങ്ങി വന്നു നമ്മൾ ഓരോരുത്തരും പെട്ടെന്ന് ഇവിടെ കൊണ്ട് തീരുകയാണ് ഈ ജഡജ ജീവിതം തീർന്നു അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആത്മാവിലേക്കാ ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കൊരു അവസരം തരികയാണ് ഈ ഇത് നോക്കിയിട്ട് നിങ്ങളിന്ന് ഈ ഈ യാത്രയിൽ ഇത് കൊച്ചു കുഞ്ഞിൽ നിന്ന് ആരംഭിച്ച് വളർന്ന് കയറി സ്കൂളിൽ പഠിച്ച് കോളേജിൽ പഠിച്ച് കല്യാണം കഴിച്ച് ജോലിയൊക്കെ ഇട്ട് അതാ തളർന്ന് ഒടിഞ്ഞ് ഇവിടെ വന്ന് ഇതാ അസ്ഥിക്കൂടമായി സീറോ ആയിപ്പോയി നിങ്ങൾ ഇന്ന് ഈ യാത്രയിൽ എവിടെയാ നിൽക്കണേ നിങ്ങളുടെ പ്രായം വെച്ച് ഒന്ന് കുത്തിക്കേ മനസ്സുകൊണ്ടൊന്ന് കുത്തിക്കേ എവിടെ എത്തി റ്റുന്നുണ്ട മുളകുട്ടിയെ മുൾകുട്ടിയുടെ പേരെന്താ അമ്മയാ ഇല്ലേ അമ്മയമോൾ ഇവിടെയാ ഇതിലേത് എത്തി എവിടെ എത്തി ഇത് ഏത് പ്രായത്തിലായിരിക്കും അമ്മയമോള് അമ്മയമോൾ ഇവിടെയാണോ 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 എവിടെയാണോ അമ്മയോള് എത്രാമത്തിലാ താഴേത് വരുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ പോവുക എത്രാമത്തിൽ ഉണ്ട് നമ്പർ പറഞ്ഞാൽ മതി നോക്കിയിട്ട് ഇതിലെവിടെയാ നാലാമത്തേതിൽ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നില്ല നാലച്ചൻ്റെ മോളിലേക്ക് പിടിക്കണം അല്ലേ ഇവിടെ പിടിക്കാം ഉം അഞ്ചാമത്തേലായിരിക്കും അപ്പോ ആ ഈ ഒരു ഭാഗത്താണ് പാമയ മോള് ഇനി നിങ്ങൾ ഓരോരുത്തർ ഇതിന്റെ ഏത് ഭാഗത്തെത്തി അപ്പച്ചോ അപ്പച്ചനെതിരെ എവിടെയാണെ നോക്കിയേ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് തോന്നുന്ന അപ്പച്ചൻ ദേ ഇവിടെ എത്തി തോന്നുന്നു ഇവിടെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പച്ചൻ ബ്രദറെ ബ്രദർ എവിടെ എത്തി നോക്കിയിട്ട് ഈ പടത്തിൽ എവിടെയാ നിൽക്കണേ ഇതാണോ ഇതാണോ ഇനി ഇവിടെ ആ ഇവിടെ എത്തി അപ്പൊ ഇനി ബാക്കിയുള്ള കാലമൊക്കെ എങ്ങനത്തെ കാലമാ ഇവിടെ എത്തിയെങ്കിൽ ഇനി ബാക്കിയുള്ള കാലമൊക്കെ അല്ല സുഖം പിടിച്ച കാലോ ആണോ അല്ല ഇനി ബാക്കിയുള്ള ഇച്ചിരി വിഷമകരമായ കാലമാ അല്ലേ അപ്പോ ഇത് നമ്മളൊന്നും നമ്മളെ തന്നെ ഒന്നും മനസ്സിലാക്കി കൊള്ളണം എന്നിട്ട് ഈ ജീവിതത്തിന്റെ അവസാന ലാഭമല്ലോ ഉണ്ടോ ഫ്ലാഷ് പ്രോഫിറ്റ് ഒരു ലാഭമില്ല അപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ നമ്മളാക്കിയിട്ടിരിക്കുക ഇവിടെയാണ് യേശു കർത്താവ് ഒന്ന് ഇതിനെ ലാഭമാക്കാനുള്ള കാര്യം പറഞ്ഞു തന്നെ അതിനെ ലാഭമാക്കാനുള്ള കാര്യത്തിന്റെ ആദ്യ ഭാഗമാണ് ഇൻവിറ്റേഷൻ മനേ ഇത് മനുഷ്യരോട് കൂടിയുള്ള ജീവിതമാ അതിപ്പോൾ തീരും എന്നാൽ നിന്നോട് ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിന് ആ ഇൻവിറ്റേഷൻ തരികയാണ് അതൊരിക്കലും തീരത്തില്ല മനസ്സിലായോ ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ ക്ഷണക്കത്ത് നിനക്ക് തരികയാണ് സുവിശേഷം എന്ന ക്ഷണക്കത്ത് അതൊരിക്കലും അവസാനിക്കുകയില്ല ആഹ് ഹൂ അപ്പം പ്രിയ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് അപ്പൊ നമ്മൾ ബുദ്ധിശൂന്യരാകരുത് ഈ ഇൻവിറ്റേഷൻ സ്വീകരിക്കണം അല്ലാണ്ട് നിനക്ക് വീട് കിട്ടും കാറ് കിട്ടും ഇതല്ല സുവിശേഷം നിനക്ക് ദൈവത്തോടു കൂടിയുള്ള ഒരു വാസം കിട്ടും അപ്പോൾ തന്നെ ഇവിടെ നിനക്ക് വേണ്ടത് എന്താണോ അത് നിന്റെ ഉടമസ്ഥനായ ദൈവം തരും വേറെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം അല്ലാണ്ട് സ്തുതി കൊടുത്താൽ പോരാ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം അയ്യോ ഞാൻ കൊടുക്കൂല്ലോ എന്റെ ഓണർഷിപ്പ് അയ്യോ നിന്റെ ഓണർഷിപ്പ് അല്ല നീ ഇന്ന് ഉപയോഗിക്കുന്ന കട്ട് ഉപയോഗിക്കുകയാണ് നിന്നെ നീ നിൻ്റേതല്ല നീ ഇപ്പൊ ഒരു കള്ളനും ഒരു കളിയും ആണ് നിന്റേതെന്ന് പറയാൻ ഒരു ഒരു ഗ്രാം മാംസം പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ല പോട്ടെ ശരീരത്തിൽ ഒരു പൂടെയെങ്കിലും സ്വന്തമായിട്ടുണ്ടാക്കിട്ടുണ്ടോ ഇല്ലല്ലോ തെള്ള ആര് തന്നതാ ദൈവം തന്നതല്ലേ അങ്ങനെയെങ്കിലും ഒറിജിനൽ ഉടമസ്ഥന് തിരികെ കൊടുക്കുന്നതിന്റെ പേരാണ് മാനസാന്തരം ഒറിജിനൽ ഉടമസ്ഥനാണ് ദൈവം ആ ഒറിജിനൽ ഉടമസ്ഥന് നമ്മളുടെ ഓണർഷിപ്പ് തിരികെ കൊടുക്കുന്നതിന്റെ പേരാണ് മാനസാന്തരം ഇന്നത്തെ ജീവിതത്തിന്റെ പേരാണ് കള്ള ജീവിതം ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയ നമ്മളെ എടുത്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു അതാണ് ഇന്നത്തെ ജീവിതം അതായത് നിങ്ങൾ നിങ്ങൾ മന നീ ഒരു കാറ് വാങ്ങിച്ചു നീ ചിന്തിച്ചു ഒരു പുതിയ ബിസിനസ് തുടങ്ങാം ഒരു ഡ്രൈവറേം വെച്ചു അതിട്ട് പറഞ്ഞു ഓടിക്കോ ഇതാ വൈകുന്നേരം ആവുമ്പോൾ കണക്ക് ഏൽപ്പിക്കണം അദ്ദേഹത്തിന് അദ്ദേഹം വണ്ടിയിൽ കയറിയിരുന്നു വണ്ടിയും കൊണ്ടുപോയി ആ പോയ വഴി ഒരൊറ്റ പോക്ക ജോർജ് എന്നാണ് ആ ഡ്രൈവറുടെ പേര് പോയ വഴിയെ പോയി പിന്നെ ഉടമസ്ഥനായ ഗോൾവിൻ്റെ അടുക്കിലേക്ക് തിരികെ വരുന്നൊരു വിഷയമേ ഇല്ല ഗോഡിൻ എന്നാ പോയി തൻ്റെ വണ്ടിയും പോയി പൈസയും പോയി വരുമാനവും ഇല്ല ഇതേപോലെയാണ് മനുഷ്യനും ദൈവവും ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ ആ രൂപത്തിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ശ്വാസം ഊതി ഇവനും ഭൂമിയും കൊടുത്തു ജീവിച്ചു അവനൊരൊറ്റ പോക്ക് പോയി പിന്നെ അപ്പൻ്റെ അടുക്കലേക്ക് ഉടമസിൻ്റെ അടുക്കലേക്ക് തിരികെ വരുന്നില്ല അങ്ങനെ ഉടമസിൻ്റെ അടുക്കലേക്ക് തിരികെ വരുന്നതിൻ്റെ പേരാണ് മാനസാന്തരം ഇതാ ഞാൻ എന്റേതല്ല ഞാൻ അങ്ങേടേതാ എന്നെ അങ്ങേരെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ പേരാണ് മാനസാന്തര അങ്ങനെ കടന്നു വരുമ്പോൾ ഈ അപ്പൻ ഈ ഉടമസ്ഥൻ തൻ ഉണ്ടാക്കിയ മനുഷ്യന് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യും ജോർജ് ഗോഡ്മിന്റെ കാറും കൊണ്ടുപോയി ഇനി റിപ്പയറിങ് വന്നാൽ ആര് ചെയ്യണം കട്ടെടുത്തുകൊണ്ട് പോയാൽ ജോർജ് എന്ന ഡ്രൈവർ ചെയ്യണം അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ആര് തന്നെ റിപ്പയർ ചെയ്തു കൊള്ളണം നമ്മൾ തന്നെ ചെയ്തു കൊള്ളണം എന്നാൽ ദൈവത്തിന്റെ അതായത് കുറെ പ്രശ്നമായി അത് തിരികെ ഇതാ ഗോഡ്മെന്റ് അടുത്ത് കൊണ്ടു വരികയാണെങ്കിൽ ഗവൺമെന്റ് എന്തു ചെയ്യും തന്റെ വാഹനം താൻ തന്നെ ഗോഡ്മെന്റ് റിപ്പയർ ഇതേപോലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ നമ്മൾ നമ്മളെ കൊണ്ടുവരുന്നുവെങ്കിൽ ഓണർഷിപ്പ് കൈമാറുന്നുവെങ്കിൽ ദൈവം നമ്മുടെ കാര്യം നോക്കും ഇതാ കർത്താവ് പറഞ്ഞ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക അതോടുകൂടെ നിനക്ക് എന്നെ തിന്നണം എന്നെ കുടിക്കണം എന്നാ ഉടുക്കണം അത് ദൈവം ചേർത്ത് തരും മനസ്സിലായോ ഓണർഷിപ്പ് കൈമാറാൻ തയ്യാറാകണം അല്ലെങ്കിൽ ചുമ്മാ ഞാനങ്ങ് സ്തുതിക്കുന്നു ഞാനങ്ങ് വാഴ്ത്തുന്നു ഇതല്ല കർത്താവ് എറിയുന്നത് ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇവർ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു പക്ഷെ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് പതിനഞ്ചാം അധ്യായത്തിൽ നമുക്കിത് കാണാം കർത്താവ് വ്യക്തതയോടെ പറയും ഈ ജനം വെറുതെയാണ് എന്നെ സ്തുതിക്കുന്നത് ഇവർ ശ്രദ്ധയാത്തിക്കേറൂല്ലെന്ന് വെറുതെയാണ് ഇവർ എന്നെ സ്തുതിക്കുന്നത് ഇവർ ഈ ജന അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു അത് പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ അല്ലാതെങ്ങിയ ദേവസം പറയണ ഒരു ഹലി കൂടി പറ ഒന്നും കൂടി പറ അങ്ങനെ ഇവരെ നിർബന്ധം വേറെ വേറൊരാളൊരാൾ നിർബന്ധിച്ചിട്ട് ഇവരെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു പക്ഷേ അവരുടെ ഹൃദയം ദൈവം പറയുക എന്നിരുന്നു വളരെ അകലുക ഇവർ മനുഷ്യകൽപ്പനകളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് വ്യർദ്ധമായി എന്നെ ആരാധിക്കുന്നു വായിക്കേ ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു ഈ ഈ ആരാധന സംഭവം ഒക്കെ കർത്താവ് അവസാനം കാരണം ഹൃദയത്തിൽ നിന്നൊന്നും വരുന്നില്ല മാനസാന്തരയില്ല ചുമ്മാ നമ്മൾ ഓണർഷിപ്പ് മാറണം നിങ്ങളുടെ ജീവിതം മാറണോ മക്കളെ നിങ്ങൾ ആദ്യം തന്നെ ഓണർഷിപ്പ് മാറണം ഓണർഷിപ്പ് മാറിയാൽ അതിൻ്റെ പിന്നെ അതിൻ്റെ പിന്നെ എന്തായിരിക്കും റിസൾട്ട് പിന്നെ നമുക്കൊന്നും സ്വയമായിട്ട് ചെയ്യാൻ പറ്റില്ല ഓണർഷിപ്പ് മാറിയാൽ സ്വയമായിട്ട് ചെയ്യാൻ പറ്റില്ല യേശുക്രിസ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നമ്മളെല്ലാം പറയും യേശുവിനെല്ലാം ചെയ്യാൻ പറ്റും യേശു പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ഓണർഷിപ്പ് പിതാവിൻ്റെ കയ്യിലാണ് ഞാൻ അഞ്ചിൻ്റെ പത്തൊമ്പതിൽ യേശു പറയാണ് ആമേൻ ആമേൻ അതിനകത്ത് ഉറപ്പിച്ചും തറപ്പിച്ചും ഇനി ആരെങ്കിലും ഡിബേറ്റ് ചെയ്യാൻ വന്നാൽ അവരോട് കൂടി ചേർത്ത് പറയുകയാണ് ഉറപ്പിച്ച് തറപ്പിച്ച് ഞാനൊരു കാര്യം പറയാം എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഓണർഷിപ്പ് ഇരിക്കണം പിതാവിൻ്റെ കയ്യിലാണ് ഞാൻ ഞാൻ അവരോട് ഉത്തരം ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വത ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല യേശുക്രിസ്തു യേശുക്രിട്ടോ ഇതാണ് ഈ ഒരു ജീവിതത്തിലേക്ക് നാമം വരണം യേശുവിനെ പോലെ ആമേൻ ആമേൻ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോയുമ്പോൾ ഇങ്ങനെ പറയാറില്ല ആരെങ്കിലും ഒന്നിനും എടി ഞാൻ അവിടെ പോയിടി പിന്നെ നീയൊന്നും പോയിട്ടില്ല എടി അമ്മയാണേ സത്യം ഞാൻ പോയിന്ന് നമ്മൾ പറയില്ലേ ഒരാൾ വിശ്വസിക്കാണ്ടിരിക്കുമ്പോൾ ഇത് അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ യഹൂദന്മാർ യേശു എന്ന് പറഞ്ഞപ്പോൾ നീ ദൈവത്തിന് തുല്യനാക്കി എന്നൊക്കെ പറഞ്ഞോളന്ന് അപ്പോൾ യേശുക്രിസ് പറയാണ് എൻ്റെ അപ്പനും ഞാൻ നമ്മൾ വ്യത്യാസം കൊടുക്കുകയാണ് എൻ്റെ തൊട്ടുമുമ്പത്തെ ഭാഗ്യം വായിക്കണം എൻ്റെ അപ്പനും ഞാൻ നമ്മൾ വ്യത്യാസം എൻ്റെ അപ്പനെല്ലാം സ്വയമേ ചെയ്യുന്നു ഞാൻ എനിക്ക് ഒരു കാര്യം സ്വയമേ ചെയ്യത്തില്ല ഞാൻ അപ്പൻ്റെ മകനാണ്

ചെയ്യുന്ന എനിക്കൊന്നും സ്വയമായി ചെയ്യാൻ പറ്റില്ല അത് ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറയണേ കാൽ ആയിട്ടല്ല എന്റെ അപ്പൻ ചെയ്ത് കാണുന്നതല്ലാതെ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി അവരോട് ഉത്തരം പറഞ്ഞത് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ഇത് പറഞ്ഞ നിങ്ങളോട് ഞാൻ പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുമ്പോ സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഇതൊരു മനുഷ്യനല്ല ദേവുത്രം നേരിട്ട് പറയുകയാളലൂയ കാരണം തന്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണെന്നറിയാമോ പിതാവിന്റെ കയ്യില താൻ ആരാന്നറിയാമോ പിതാവിന്റെ ശരീരമായി നിലകൊള്ളുന്നത് പിതാവ് തന്നിലൂടെയാണ് താൻ മുഹാന്തരമാണ് ചെയ്യുന്നത് നിനസിച്ചു നിങ്ങളുടെ തല ആരിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണേ നിങ്ങളുടെ ശരീരത്തിലൂടെ അല്ലേ ഇതേപോലെ സ്വർഗസ്ഥ പിതാവ് തൻ്റെ ശരീരമായ ക്രിസ്തുവിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു ദൈവത്തിന്റെ സർവസമ്പൂർ ദേഹരൂപമായി ബോഡി ലിഫോം ശരീരരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു ആ ശരീരത്തിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ആരാ എവിടെയാണെന്ന് അറിയാമോ നിങ്ങളിത് പഠിക്കും ആ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് കല്ലാം കൂടി ഒരു ഒറ്റ ബോഡിയാണ് സ്വർഗീയ പിതാവ് ക്രിസ്തു നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലെ അവയവങ്ങൾ എല്ലാം കൂടി ഓക ശരീരമായി നമ്മളെ വിളിച്ചിരിക്കുന്നു ആ ഒരു കുടുംബമാണ് ഹെവൻലി ഫാമിലി സ്വർഗീയ കുടുംബം അപ്പോ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ഓണർഷിപ്പും മാറണം ക്രിസ്തു എങ്ങനെയോ അതേപോലെ നമ്മളും നമ്മളുമായിരിക്കണം ഹലൂയ്യ നമ്മളെ വിലക്ക് വാങ്ങിയ ബൈബിൾ പറയണം വിലയ്ക്ക് വാങ്ങി ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയവൻ്റെതാണ് ഇനി നമ്മൾ ക്രിസ്തുവിൻ്റെതാണ് ക്രിസ്തു എങ്ങനെ സ്വർഗീയ പിതാവിൻ്റെതായിരിക്കുന്നു അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെതാണ് ഫസ്റ്റ് ഇമൂത്തി മൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് വായിക്കുമ്പോൾ ക്ലിയർ ആകും സംഭവം നാം ക്രിസ്തുവിനുള്ളവർ ക്രിസ്തു ദൈവത്തിനുള്ളവർ കറക്റ്റ് ഓർഡർ അത് തെറ്റി പോകരുത് അതൊക്കെ ഇന്ന് ക്രിസ്ത ക്രിസ്തീയ ജീവിതത്തിൽ പിശാചി ഒക്കെ തെറ്റിച്ച് തകിടം മറിച്ചിട്ടിരിക്കുക അതുകൊണ്ട് റിസൾട്ട് ഇല്ല ജനത്തിന് റിസൾട്ട് വരണം റിസൾട്ട് ഇല്ലെങ്കിൽ എല്ലാം ഫേക്കാ ഫലം നോക്കിയാണോ ഭക്ഷണത്തെ തിരിച്ചറിയാം വായിക്കേ ഫസ്ക് ഓർജ മൂന്നിന്റെ ഇരുപത്തി മൂന്ന് ഫസ്റ്റ് കുറഞ്ഞ മൂന്നിന്റെ ഇരുപത്തി മൂന്ന് വളരെ ശ്രദ്ധയോട് മനസ്സിലാക്കരുത് നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ നിങ്ങളോ മക്കളെ നിങ്ങൾ നിങ്ങളെ നിങ്ങളോ കാരണം ഈ സ്വർഗീയ പിതാവ് ക്രിസ്തുവിന് രക്തത്താല നമ്മളെ വിലക്ക് വാങ്ങിയേ നമ്മളോ ക്രിസ്തുവിനുള്ളവർ നിങ്ങളൊരു സാധനം ഒരു മൊബൈൽ വിലക്ക് വാങ്ങിയ പിന്നെ അത് കടക്കാരന്റെ അല്ല നിങ്ങളേതാ നമ്മളെ യേശ്രന്റെ രക്തത്താ വിലയ്ക്ക് വാങ്ങിയാൽ ഇനി നമ്മൾ ലോകത്തിൻ്റെതല്ല പിശാജിൻ്റെതല്ല നമ്മുടേതല്ല ക്രിസ്തുവിൻ്റെതാ നമ്മളോ ക്രിസ്തുവിനുള്ളവർ പിന്നെ ക്രിസ്തു ദൈവത്തിനുള്ളവൻ ക്രിസ്തു ദൈവത്തിനുള്ളവൻ മനസ്സിലായി ഇതാണ് രംഗം നമ്മൾ ക്രിസ്തുവിനുള്ളവൻ ക്രിസ്തു ദൈവത്തിനുള്ളവൻ സ്വർഗീയ പിതാവിനുള്ളവൻ ഇതെല്ലാം ഗോഡ് ഫാമിലിയാണ് എല്ലാം ഗോഡ് ഫാമിലിയാ ഇനി നമ്മൾ മനുഷ്യന്റെ ഫാമിലിയാണല്ലേ എന്നാൽ ഇൻവിറ്റേഷൻ അങ്ങോട്ടേക്ക് അറിയാമോ നിങ്ങൾക്ക് കോസ്റ്റലിന്റെ ഇൻവിറ്റേഷൻ ദൈവത്തിന്റെ ഫാമിലിയിലേക്ക് ഇൻവിറ്റേഷൻ മനുഷ്യരായിട്ടല്ല നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കണേ നിങ്ങൾ ഞെട്ടിപ്പോവും ക്രിസ്തുവിന്റെ ബ്രദേഴ്സായി ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുക ഗോഡ് ക്ലാസ് ക്രിസ്തുവിൻ്റെ അതേ ക്ലാസ്സിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുക ക്രിസ്തുവിൻ്റെ അതേ ക്ലാസ്സിൽ അധികം ദിവസം മനുഷ്യരായി നിൽക്കാൻ പറ്റത്തില്ല മനുഷ്യജീവിതം തീർന്നു ഇത്രേ ഉള്ളൂ മനുഷ്യജീവിതം ഈ അസ്യകൂടം ഇത് തീർന്നു മനുഷ്യജീവിതം തീർന്നു ഇനി നിങ്ങൾക്ക് ആ ജീവിതം വേണമെങ്കിൽ ദൈവത്തനായ ക്രിസ്തുവിന്റെ ബ്രദേഴ്സായി നിങ്ങൾക്ക് ജീവിക്കാം ആ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി നമ്മളെ മുൻനിയമനം തന്നിരിക്കുക ഇതാ റോമ എട്ടിന്റെ ഇരുപത്തി ഒമ്പത് പറയുന്നത് ഇവിടെ ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വിശ്വസിച്ചോളണം റോമ എട്ടിന്റെ ഇരുപത്തി ഒമ്പത് പറയുകയാണ് ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് മൂത്തവനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു ഗോഡ് ക്ലാസ്സിലേക്ക് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു വായിക്കാം അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇതിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യരുത് ഈ ലോക ജീവിതത്തിൽ ഈ വ്യക്തി ഇതാ ഈ വ്യക്തി ഒരു പക്ഷെ ഒരു ലോഡിങ് അൺലോഡിംഗ് ആളായിരിക്കാം ഈ വ്യക്തി ഒരു പക്ഷെ ഒരു ടൈപ്പിസ്റ്റ് ആയിരിക്കാം ഒരു ക്ലർക്കായിരിക്കാം ഒരു മെയ്സൻ ആയിരിക്കാം ഒരു ഡ്രൈവർ ആയിരിക്കാം ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം ഒരു എഞ്ചിനീയർ ആയിരിക്കാം ആരും ആരുമായിക്കോട്ടെ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യുക പക്ഷെ അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവൻ വെറും പൊടിയാകും ഇവള് വെറും പൊടിയാകും നിൽക്കില്ല സൗന്ദര്യം നിൽക്കില്ല ആരോഗ്യം നിൽക്കില്ല അളളൂ ഇതാ എൻ്റെ ഒരു കൂട്ടുകാരൊരു പാകിസ്ഥാനിയാണ് അവൻ്റെ ബ്രദറിന് അവൻ ഒരിക്കലും ഞാൻ അവൻ്റെ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഒരു ചിത്രം വിചരിക്കുന്നത് വെൾഡ് ബോഡി ബിൽഡ് ആയിട്ടുള്ള ഒരു 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 യുവാവ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു നിന്ന് നേരം നേരത്തെ എന്താ കാണാൻ ഞാൻ അത് ഞാൻ പാകിസ്ഥാനി പോയിരിക്കുന്നത് എന്ത് പറ്റി എൻ്റെ ബ്രദർ കണ്ടോ ഞാൻ പറഞ്ഞു നല്ല കൊള്ളാലാള് അല്ല വെൾ ബോഡി ബിൽഡാണല്ലോ സ്റ്റൗട്ട് ബോഡിയായിട്ട് നിൽക്കുക നമ്മൾ ഞാൻ പെട്ടെന്ന് മരിച്ചുപോയി അത്ര ആരോഗ്യത്തിന്റെ ഖാത്രനായ യുവാവ് പെട്ടെന്ന് മരിച്ചു നിങ്ങൾ ഒരു ബോഡി ബിൽഡർ ആയിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു സൗന്ദര്യ റാണിയോ ബ്യൂട്ടി പാർലർ നടത്തുന്ന വ്യക്തിയോ ആയിരിക്കുക ആരുമായിക്കോട്ടെ മനുഷ്യജീവിതം ഒരല്പം കൊണ്ട് തീരും പക്ഷെ അവിടെയാണ് ഗോസ്പലിന്റെ പ്രത്യേകത ഇൻവിറ്റേഷൻ ദൈവത്തോടു കൂടി ജീവിപ്പാൻ ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ ബ്രദേഴ്സായി ജീവിക്കാൻ ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുക ഇത് നിങ്ങൾ തിരിച്ചറിയണം അല്ലാണ്ട് ജാതി സമൂഹമായി ഇവിടെ നമുക്ക് നല്ല കാറ് കിട്ടി നല്ല വീട് കിട്ടി ഇതിനു വേണ്ടി ഒതുങ്ങുന്നതല്ല സുവിശേഷം

നിങ്ങളുടെ കയ്യിൽ ബൈബിള് വിശ്വസിക്കണോട്ടോ എന്ന് എഴുതിയിരിക്കുക ചിലപ്പോൾ എന്റെ ബൈബിൾ അങ്ങനെ വേറെയാണെങ്കിലോ ഇവിടെ എഴുതിയിരിക്കുകയാണ് അവൻ എന്നുവെച്ചാൽ സ്വർഗത്തിലെ നമ്മുടെ അപ്പച്ചൻ സ്വർഗീയ പിതാവ് മുന്നറിഞ്ഞവരെ ഓൾറെഡി മുന്നറിഞ്ഞു അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കാതൊക്കെ തൻ്റെ പുത്രൻ അതാണ് ക്രിസ്തു അനേക സഹോദരന്മാരിൽ അപ്പൊ ക്രിസ്തുവിന് ആരുണ്ട് സഹോദരന്മാരുണ്ട് ആദ്യ അതാണ് മൂത്തവൻ മൂത്തവനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു നമ്മളെ മുൻ നിയമിച്ചിരിക്കുക മനുഷ്യ മക്കളായ നമ്മളെ ക്രിസ്തുവിന്റെ ബ്രദേഴ്സായി തീരുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ഹലോ കേൾക്കുന്നുണ്ടോ സിജോ ഉറങ്ങരുത് കേട്ടോ ചതിച്ചേ അപ്പോ ക്രിസ്തുവിന്റെ ബ്രദേഴ്സക മുൻ നിയമിച്ചിരിക്കുന്നു ഇതിനും പരം ബ്ലസ്സിംഗ് വേറെയുണ്ട ദൈവത്തിന്റെ മക്കളായി യേശു ആരാ ദൈവത്തിന്റെ ഏക ജാതൻ ഏകജാതൻ ആയിരുന്ന ക്രിസ്തു ആ സ്ഥാനം നഷ്ടപ്പെട്ട് ആദ്യ ജാതനായി പോവുക ഇവിടെ നോക്കിയേ ആദ്യ ജാതനാകേണ്ടതിന് ഒന്നിയ മൂന്നിന്റെ പതിനാറ് വായിക്കുമ്പോ യേശു ക്രിസ്തുവിനെ നമുക്ക് തരുമ്പോ യേശു ക്രിസ്തു ഏകജാതനായിരുന്നു ദൈവത്തിന്റെ ഒരേ ഒരു മകൻ എന്നാൽ കാൽവരി ക്രൂശിലൂടെ നമ്മളെ പുതിയതായി സൃഷ്ടിച്ചു സൃഷ്ടിച്ചോ നിങ്ങൾ അടുത്ത ദിവസം പഠിക്കും പുതിയതായി സൃഷ്ടിച്ചപ്പോ തനിക്ക് ഏകജാത സ്ഥാനം പോയി തനിക്ക് അനേകം മക്കൾ തന്നിലൂടെ ദൈവത്തിനുണ്ടാവുകയാണ് അനേക മക്കൾ ക്രിസ്തുവിലൂടെ ദൈവത്തിനുണ്ടാവുക ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം ഇത് തിരിച്ചറിയണം ഹലൂയ അപ്പൊ ഇവിടെ പറയുകയാണ് ഇതൊക്കെ നമ്മൾ ഇത് അറിയാത്തത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ ദുരുപദേശം ദുരുപദേശം എന്നൊക്കെ പലരും വിട്ടു പറയുന്നുണ്ട് ഞാൻ അവരോടൊക്കെ ചോദിക്കും ഞാൻ പറയുന്ന ഏതെങ്കിലും വാക്ക് ബൈബിളിൽ ബൈബിളുള്ളത് അങ്ങനെയല്ലെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കണം അവിടെ ഇവിടെ ദുരുപദേശം പറയാലോ വിശുദ്ധ ബൈബിളുമായിട്ട് വരണം ആ വാക്ക് ബ്രദറെ അങ്ങ് പറഞ്ഞത് അങ്ങനെയല്ല അത് ഗ്രീക്കിൽ അങ്ങനെയല്ല ഹീബ്രൂൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞെങ്കിലും വരിക ഹലൂയ അതാ ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കില്ല നിങ്ങളുടെ കയ്യിലെ ബൈബിള് വിശ്വസിക്കേ സുവിശേഷം എന്നാന്ന് സുവിശേഷം പറയുന്നവർക്കും അറിയത്തില്ല കേൾക്കുന്നവർക്ക് അറിയത്തില്ല ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ് സുവിശേഷം ദൈവത്തിന് മനുഷ്യ മക്കളെ ഇപ്പൊ തീരും സഹോദരി ഇവിടെ ആ അസുഖമായി വട്ടം കറക്കി തീർന്നു ഇനി നിങ്ങൾക്ക് എനിക്ക് മനുഷ്യരായിരിക്കാൻ പറ്റില്ല ഇനി നമ്മൾ പുതിയ മനുഷ്യർ അവരാണ് ദൈവപുത്ര ക്രിസ്തുവിന് അനുരൂപമായി തീരണം അതിനുള്ള ഇൻവിറ്റേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഇത് വ്യക്തികളെ മനസ്സിലാക്കണം ഇതാണ് യോഹനൻ ഒന്നിന്റെ പന്ത്രണ്ട് പറയുന്നത് യോഹന ഒന്നിന്റെ പന്ത്രണ്ട് പറയണം മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു യേശുവിനെ യേശുവിനസ്വീകരിക്കുന്നതിലൂടെ യേശുവിനസ്വീകരിക്കുന്നതിലൂടെ വായിച്ച് യോഹന ഒന്നിന്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം ദൈവമക്കളാകുവാൻ സ്വർഗീയ പിതാവ് അധികാരം കൊടുത്തു ശ്രദ്ധിച്ച് മനുഷ്യന്റെ കാറ്റഗറിയിൽ നിന്ന് ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് കൂടി നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെ നോക്കിയോ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരാണ് ഈ മരണമുള്ള ഷാജിയും മരണമുള്ള സിജോയും മരണമുള്ള പ്രദീപും മരണമുള്ള അലക്സും വേറെ പേരെന്താ മരണമുള്ള ജെറാൾഡും എല്ലാം മരണമുള്ള മനുഷ്യർക്ക് എന്താകാൻ അധികാരം കൊടുത്തു ദൈവത്തിന്റെ പുത്രന്മാരാകുവാൻ മക്കളാകുവാൻ അധികാരം കൊടുത്തു ആര് പിതാവ് കാറ്റഗറി ചേഞ്ച് ചെയ്യുക ഫ്രം ഹ്യൂമൻ കാറ്റഗറി ടു ഗോഡ്സ് കാറ്റഗറി ഹലലൂയ ക്രിസ്തുവിന്റെ ബ്രദേഴ്സ് ആകുവാൻ സഹോദരങ്ങളാകുവാൻ ക്രിസ്തുവിനാൽ ജനിക്കപ്പെടുവാൻ എല്ലാ അധികാരം കൊടുക്കുക മനസ്സിലായോ ഹലലൂയ അങ്ങനെയാണ് ദൈവത്തിനോട് ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ദൈവം ആത്മാവാ നമ്മൾ ജഡവാ അപ്പൊ ജഡരൂപത്തിലുള്ള നമ്മളെ നമ്മുടെ അടുക്കലേക്ക് ദൈവം ഇനി ജഡമായി വരികയല്ല പകരം ജഡരൂപത്തിലുള്ള നമ്മളെ ആത്മാവാക്കി അങ്ങോട്ട് കേറ്റുകയാ മനസ്സിലായോ അതിനാണ് ദൈവത്തനായ ക്രിസ്തു ജഡം ധരിച്ചു ഭൂമിയിൽ വന്നത് എന്തിനെ ജഡരൂപത്തിലുള്ള നമ്മളെ ആത്മരൂപത്തിലേക്ക് മാറ്റാൻ എന്നിട്ട് എന്തിനെ ദൈവത്തോടു കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ആത്മാവാകുന്ന ദൈവത്തോടു കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ഇതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ തീരുന്നത് ഇതാ ദൈവം മനുഷ്യരോട് കൂടെ അതാണ് പുതിയ മനുഷ്യർ ദൈവപുത്രന്മാർ ക്രിസ്താന രൂപന്മാർ ഹാളൂയ അതിന്റെ കുഞ്ഞുങ്ങളെ ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞോളൂ നിങ്ങൾക്ക് ബുദ്ധിയുള്ള നിങ്ങൾക്ക് മനസ്സിൽ ഇതിൽ കഴമ്പുണ്ട് ഞാൻ ഇതുവരെ കേട്ട സുവിശേഷം പോലെയല്ല ഇത് ഇതിൽ കഴമ്പുണ്ട് അല്ലല്ലോ ഇത് കേട്ടാൽ ഇനി അടങ്ങിക്കൂടി ഇരിക്കത്തില്ല സാധാരണ ആളുകൾ അടങ്ങിക്കൂടി ഇരിക്കണ കാര്യം ചർച്ചയിൽ പോയാൽ രണ്ട് പാട്ട് ഒരു പ്രാ ആണുങ്ങളുടെ ഭാഗത്തോളം പ്രാർത്ഥിച്ചു പെണ്ണുങ്ങൾ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിച്ചു പിന്നെ ഒരു സങ്കീർത്തന വായന അത് കഴിഞ്ഞാലോ പിന്നെ ഒരു എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചു അന്നത്തെ മനോരമയിലും മാതൃമിലും അന്നത്തെ ലോക സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ ആശീർവാദം കമ്മിറ്റി പിന്നെ കഴിഞ്ഞ് വീട്ടിൽ പോവാം കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾ പാടിപ്പോവും ആൾ വാടിപ്പോ ഇവനെ സഹിക്കാൻ പറ്റത്തില്ല പുതിയ തലമുറയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല അവർക്ക് ഇതിന് ഇരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് എങ്ങനെയാണല്ലോ ഇത് ലൈവാ നിങ്ങൾ യേശുവിൽ പുതിയതായി വീണ്ടും ജനിച്ചു വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അപ്പനുമായിട്ടുള്ള ജീവിതം മരണശേഷം തന്നെ തുടങ്ങുന്നത് അപ്പോഴേ തുടങ്ങുകയായി അപ്പനുമായിട്ടുള്ള ജീവിതം അപ്പനുമായിട്ടുള്ള ജീവിതം തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് നിന്ന് ജീവൻ തള്ളി വരും ഇതാ യേശു പറഞ്ഞത് എനി വിശ്വസിക്കുന്നൊരു ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും പിന്നെ ജീവൻ തുടങ്ങുകയായി പിന്നെ അകത്തു നിന്ന് പുറത്തേക്ക് ജീവൻ തള്ളി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആൾ മാറുകയാണ് ഒരു കത്തോലിക്കനായിട്ട് ജനിച്ച എൻ്റെ ജീവിതം വമ്പൻ മാറ്റത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്നു ഹാലലൂയ ആ മറ്റൊരു തലമാണെങ്കിൽ ഞാൻ കുറച്ച് കളയുമ്പോൾ തളന്നുപോയെന്നെ ഹലൂയ എന്നാൽ ഇതാ മാനവകുലത്തിൽ അല്പകാല ജീവിയായി മാത്രം ഈ ഭൂമിയിലേക്ക് വന്ന എന്നെ നിത്യം ജീവിക്കുവാൻ ഇതാണ് നിത്യജീവിതം എന്ന് പറയുന്നത് നിത്യം ദൈവത്തോടു കൂടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഒരുക്കിയിരിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയോഗങ്ങളെ ഇതാ ഈ ഒരു ശിശുരൂഷയിലേക്ക് കടന്നു പോരുവാൻ ഏവരെയും ഓർപ്പിക്കുക ഒരു ചിത്രോട് കാണിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പൊ തൽക്കാലത്തെ ശിശുരൂഷ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഓ ഫാദർ വിത്ത് താങ്ക് യു മാൻവകുലത്തിൻ്റെ ആ മൂന്ന് ജീവിതത്തിന്റെ സ്റ്റേജുകൾ ഐ ലവ് യു യു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാം മാനവകുലം മൂന്ന് തലത്തിലാണ് ഇതുവരെയും ജീവിക്കാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടിരിക്കണേ ജീവിച്ചത് ഇതുവരെ രണ്ട് തലത്തിലാണെന്ന് മാത്രമുള്ളൂ ഓ ഫാദർ യു ലോടേ മൂന്ന് സ്ഥലങ്ങളാണ് മാനവകുലം ജീവിക്കുന്നത് മൂന്ന് ത്രീ പൊസിഷൻസ് അതിൽ ഒന്നാമത്തെ പൊസിഷൻ ഇതാണ്ടാ നിങ്ങൾക്കറിയാം ടൈറ്റിൽ കൊടുത്തിരുന്നു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു ത്രീ പൊസിഷൻസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഇനി ഇതാ ഇവിടെ ഗോഡ് ദൈവം എന്ന് എഴുതിയിരിക്കുന്നു ആദ്യ ദമ്പതികളാണ് അവരെ അവരുടെ ആദ്യ ജീവിതം ദൈവത്തോടു കൂടെയാണ് ദൈവത്തോടു കൂടെ എന്നാൽ തുടർന്ന് ഇതാ അവരുടെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തോടു കൂടിയുള്ള ജീവിതം അവസാനിച്ചു തുടർന്ന് അവരവിടുന്ന് പുറത്താക്കുകയും ഇതാ മനുഷ്യരോട് കൂടിയുള്ള ജീവിതം മരണമുള്ള മനുഷ്യരോട് കൂടിയുള്ള ജീവിതമാണ് അവരുടെ രണ്ടാമത്തെ പൊസിഷൻ കണ്ടോ രണ്ടാമത്തെ പൊസിഷൻ ഇങ്ങനെയാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് മരണമില്ലാത്ത ദൈവത്തോടു കൂടിയായിരുന്നു ജീവിതം മരണമില്ലാത്തവരായി എന്നാൽ എന്തും എന്തിനു എന്തിനു മനസ്സിലായിരുന്നു ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലായിരുന്നു ആദത്തിന് ഓവയ്ക്കും ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാഞ്ഞതുകൊണ്ട് അവർ അനുസരണക്കി കാണിച്ചു അവിടെ ദൈവസ്ഥാനത്ത് നിന്ന് പുറത്തായി ഇന്ന് മരണമുള്ള മനുഷ്യരോട് മനുഷ്യരോടുകൂടി ജീവിക്കുക തൊമ്മച്ചനോട് അന്നമ്മയോട് ഒക്കെ കൂടെയാണ് ഇന്ന് ജീവിതം അവർക്ക് എല്ലാവർക്കും എന്നാ ഉണ്ട് മരണമുണ്ട് എല്ലാവർക്കും എന്ത് വേണം ശവപ്പെട്ടി വേണം ശവപ്പെട്ടി ഇല്ലാതെ വേണമെങ്കിൽ കുളിച്ചിടാം മരണം എല്ലാവർക്കും ഉണ്ട് അങ്ങനെ മരണമുള്ള കൂടിയുള്ള ജീവിതമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അടുത്തം കിട്ടിയാ ഇവിടെ വെച്ചാണ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത് സുവിശേഷം എന്ന ഇൻവിറ്റേഷൻ ഗോസ്ബൽ എന്ന ഇൻവിറ്റേഷൻ ഫാൻ കൗൺ കിട്ടുന്നേ ഓനെ മരണമുള്ള മനുഷ്യനോട് കൂടെ ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ നിനക്ക് ഏ ശിഖർത്താൽ വിശ്വസിച്ചാൽ മരണമില്ലാത്ത ദൈവത്തോടു കൂടെ ജീവിക്കാൻ ഇൻവിറ്റേഷൻ ദൈവം തരികയാണ് മനസ്സിലാവുന്നുണ്ടോ ഹലൂയ അങ്ങനെ ഈ രണ്ടാമത്തെ ലെവൽ നിൽക്കുന്ന കുഞ്ഞെ നീ നിനക്ക് സൗജന്യമായി അറുപതോ എഴുപതോ എൺപതോ വർഷം കൊണ്ട് ഇവിടെ തീരുന്ന ഈ മനുഷ്യ ജീവിതത്തിൽ നിന്ന് ദൈവത്തോടുകൂടെ ദൈവപുത്രന്മാരായി ക്രിസ്തു ജീവിക്കുവാൻ നിന്നെ വിളിക്കുന്ന വിളിയുടെ പേരാണ് സുവിശേഷൻ വിറ്റേഷൻ കവർണ മനസ്സിലായോ ഈ മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിക്കുമ്പോൾ ഇരുപതോ മുപ്പതോ നാൽപ്പതോ വർഷം നമ്മൾ ചെയ്യുന്ന ഒരു കവണൻ ഉണ്ട് അതാണ് വിവാഹ ജീവിതം അത് ഇവിടം കൊണ്ട് തന്നെ തീരും മരണം നമ്മെ വരെ അത്രയേ ഉള്ളൂ അതോടുകൂടി അത് തീര് പക്ഷേ ഇതൊരു എറ്റേണൽ കവണൻ്റ നിത്യമായി സ്വർഗീയ പിതാവിനോട് കൂടി ജീവിക്കാൻ നമ്മളെ ക്രിസ്തുവിൽ വിളിച്ചിരിക്കുകയാണ് മനസ്സിലായോ മക്കളെ ഹലുഹ്യ അല്ലാണ്ട് ജാതി ഉണ്ടാക്കാനോ മതം ഉണ്ടാക്കാനോ സംഘടന ഉണ്ടാക്കാനല്ല ഈ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ഒരേ സ്വർഗീയ പിതാവ് വിളിക്കുകയാണ് ഹലലുഹ്യ അല്ലെ ദൈവത്തിന്റെ വചനം പറയാ നാം ദൈവത്തിന്റെ ജനവും ദൈവം നമ്മുടെ ദൈവവുമായി ഇറങ്ങിയ ജയിക്കുന്ന ഒരു അവകാശമായി കിട്ടും വെളിപ്പടിരുന്ന ഏഴ് പറയാണ് ജയിക്കുന്ന ഒരു അവകാശമായി കിട്ടും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിറിയ ജയിക്കണം ജയിക്കുകൾ തീരുക അവകാശം എന്താണ് അവന് എനിക്ക് മകനുമായിരിക്കും ഇതാണ് അതിന് ഒരുക്കപ്പെട്ട വഴിയാണ് കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ യാ ഹലുയ ദാവിതിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു പറയുന്നല്ലേ അത് വഴിയായി സ്വർഗത്തിലെ സീൽ ചെയ്തിരിക്കുക തന്നെ കവണന്റ് കവണന്റ് എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനോടും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ദൈവം മനുഷ്യരോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ബൈബിൾ തീർന്നു ഇങ്ങനെ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടു കൂടെ പാർക്കുക ഹലൂയ്യ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും സുവിശേഷം കേട്ടിരിക്കുന്നത് അല്ലെ ഹലുയ്യ ആ സുവിശേഷത്തിൽ നല്ല വിശേഷം എന്നാ അതിന്റെ അർത്ഥം എന്താ നല്ല വിശേഷം ഇതാ ദൈവം മനുഷ്യൻ നമ്മുടെ കൂടെ നമ്മുടെ ഉടമസ്ഥൻ നമ്മുടെ പപ്പ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പപ്പയുടെ ഭാഗത്തുനിന്നും എല്ലാം ചെയ്തു കഴിഞ്ഞു കാൽവരി കുറിച്ചിലെ യാഗത്തോടു കൂടി എല്ലാം ചെയ്തു കഴിഞ്ഞു തന്റെ പുത്രനെ കാൽവരിയിൽ യാഗമാക്കിയിട്ട് പുത്രം വിളിച്ചു പറഞ്ഞു പപ്പ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇനി അവരുടെ ഭാഗത്ത് നിന്നാ ചെയ്യാനുള്ളത് നീ മനസ്സാദരപ്പെട്ടേരാ നീ മാനസാന്തരപ്പെടുക എന്റെ മനു മോളെ ദൈവത്തിന്റെ ഭാഗം ചെയ്യാൻ നല്ല ചെയ്തു കഴിഞ്ഞു ഇത് നമ്മുടെ ഭാഗത്ത് ചെയ്യുക യേശു കർത്താവിൻ്റെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ആ യേശു വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ ധരിച്ചു കൊണ്ട് യേശു എന്നെ തലയോളം വളർന്നുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് അസ്വർഗീയ പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തിച്ചേരാം ഇതുകൊണ്ട് കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നെയാണ് മക്കളെ അതിനുള്ള വഴി ഞാൻ തന്നെ മക്കളെ അതിനുള്ള മാർഗം ഞാൻ തന്നെയാണ് മക്കളെ നിങ്ങൾക്ക് ജീവൻ തരുന്നത് ഞാൻ തന്നെയാണ് സത്യം ഞാൻ തന്നെയാണ് വഴി ഞാൻ തന്നെയാണ് ജീവൻ എന്നിലൂടെ അല്ലാതെ നിനക്ക് പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുക പിതാവുമായിട്ട് ഒരുമിച്ച് വസിക്കുവാൻ കഴിയുകയും ഞാനാണ് വഴി കാൽവർ ക്രൂശിൽ ഇതാ എന്നിലൂടെയാണ് സ്വർഗീയ പിതാവ് കാൽവർ ക്രൂശിൽ ആ പുതിയ സൃഷ്ടിയിലൂടെ വഴിയാക്കിയെടുത്തത് നീ എന്നിലേക്ക് കടന്നു വാ പഴയ സൃഷ്ടിയെ നീ വിട് പുതിയ സൃഷ്ടിയിലേക്ക് കടന്നു വാ ആ പഴയ മരണമുള്ള മനുഷ്യൻ നീ വിട് മരണമില്ലാത്ത ദേവപുത്രനായി നീ എന്നിലൂടെ കടന്നു വാ ദൈവം നമ്മളെ ഏവരെയും പ്രീ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുകയാണ് താല്പര്യമുണ്ടോ മത ഒരു വിഷയമല്ല സംഘടന ഒരു വിഷയമല്ല ഗ്രൂപ്പൊരു വിഷയമല്ല ഹാളൂ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് സഹോദരങ്ങളായി ശുശ്രൂഷിക്കൊണ്ട് വിളിച്ചു അവർ പറഞ്ഞൊരു കാര്യം ഞാൻ നിന്നെ അയ്യോ ഞങ്ങൾ കത്തോലിക്കരില്ലേ പിന്നെ ഞങ്ങൾ എങ്ങനെ ഇതിൽ പോകുക മകളെ മകനെയും സ്വർഗത്തിൽ കത്തോലിക്കരില്ല സ്വർഗത്തിൽ സി എസ് ഐകാരും ഇല്ല പെന്തക്കൊസുകാരുമില്ല ബ്രദറുംകാരും ഇല്ല ഈ ഭൂമിയിൽ ഒരു ജാതിയും മതവും സംഘടനക്കാരും ഇല്ല അവിടെ പിതാവുണ്ട് പിതാവ് വരുമ്പോൾ തന്നെ ക്രിസ്തു ഉണ്ട് ആ വഴിയിൽ നടക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിലൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും ഏൽപ്പിച്ചു കൊടുത്ത മക്കൾ മാത്രമേ അവിടെയുള്ളൂ ആ കൂട്ടത്തിലേക്ക് ആ സ്വർഗീയ കുടുംബത്തിലേക്ക് ഉള്ള ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുന്നത് ജാതിയും മതവും സംഘടനയും ഒന്നും ഒരു തടസ്സമല്ല അതൊക്കെ ജഡത്തിൽ ഇവിടം കൊണ്ട് തീരുന്ന ഇവിടം കൊണ്ട് തീരുന്ന മരണം കൊണ്ട് തീരുന്ന ആ മണ്ഡലത്തിലെ ജാതി ഒതുങ്ങിയുള്ളൂ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റി കിടക്കുമ്പോൾ അവൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനിയല്ല മുസൽമാനല്ല ബുദ്ധമതക്കാരനല്ല അവൻ ദൈവത്തിന്റെ പൈതലാണ് ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമിനും ഒരു 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 ജാതിക്കും ഒരു 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 വ്യക്തിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റില്ല ആ വ്യക്തി ഇവിടുന്ന് മരിച്ചു മാറ്റപ്പെട്ട് ശവപ്പെട്ടി കിടക്കാന്ന് നിചരിക്കുക ആ വ്യക്തി ഒരു ഹിന്ദുവോ മുസ്ലിമോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല അല്ലൊരു അത് വെറും ജഡമാണ് മണ്ണാണ് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ സ്നേഹനിധിയായ ഒരു അപ്പൻ നിനക്കൊണ്ട് ആ അപ്പം നിന്നെ ക്ഷണിക്കുക ഇൻവൈറ്റ് ചെയ്യുക തന്നോട് കൂടെ ജീവിക്കാൻ ദൈവത്തോടു കൂടെ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം നമ്മെ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് യേശുഹാന്ത രക്ഷ പ്രാപിപ്പാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്റെ പ്രിയ മകനെയും പ്രിയ മകനെയും നീ തയ്യാറാണോ നീ തയ്യാറാണോ നീ തയ്യാറാണോ ഏതാണ്ട് ദിവസം കൊണ്ട് നിന്റെ ശ്വാസം ഇപ്പൊ തീരും ഈ അനുവദിച്ച ശ്വാസം ഇപ്പൊ തീരും ഈ മണ്ണ് മണ്ണ് കെട്ട ഇവിടെ വീഴും നിന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തോടു കൂടെ ജീവിപ്പാൻ ഒരു നമുക്ക് ദൈക്കേട്ട ദൈവചാരത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം ഈ ശുശ്രൂഷയിലേക്ക് വെറും അറിവ് മാത്രം കൊണ്ട് അവസാനിക്കാതെ എന്റെ ദൈവമേ ഇതാ ഈ ദൈവികമായ സത്യം എൻ്റെ ഉള്ളിൽ ജീവനായി മാറുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം അറിവ് എന്തു തരും അഹങ്കാരം കൊണ്ടുവരും എന്നാൽ ക്രിസ്തു പറയുന്ന സത്യം അതിനനുസരിച്ച് നാം തയ്യാറാണെങ്കിൽ അത് നമ്മളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം കൊണ്ടുവരും ക്രിസ്താനുരൂപത കൊണ്ടുവരും നമ്മൾ നമ്മളാൾ മാറാനായിട്ട് അടയാ ഹലലൂയ നമ്മളാൾ മാറാനായിട്ടട അപ്പോയോട് പറയുക അപ്പ അങ്ങനെ പഠിപ്പിക്കണേ ഈ ലോകത്തിലെ പഠിപ്പീരുമായി നമ്മളിതിനെ കമ്പയർ ചെയ്യരുത് വിശുദ്ധ ബൈബിളിലെ ആ പഠിപ്പീരുമായി മാത്രം കമ്പയർ ചെയ്യണം ബരോവിലുള്ളവർ തെസ്ലുണിക്കക്കാരെ കൽ ഉത്തമന്മാരായിരുന്നു അവർ വചനം അപ്പുറത്തെ ആളോട് ചോദിച്ചു ഇപ്പുറത്തെ ആളുകളോടല്ലോ ചോദിച്ചേ അത് അങ്ങനെ തന്നെയൊന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അവർ പരിശോധിച്ചു അപ്പുറത്തോരോട് ചോദിച്ചെങ്കിൽ തെറ്റിപ്പോയനെ ഇപ്പുറത്തവരോട് ചോദിച്ചെങ്കിൽ തെറ്റിപ്പോയനെ വിശുദ്ധ പോലെ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ദൈവം അതിനെ പ്രസാദിച്ചപ്പോ ഞാൻ ജഡരക്തരോട് അന്വേഷിക്കാൻ പോയില്ല ഞാൻ പത്ര ദിവസവും അന്വേഷിക്കാൻ പോയില്ല ഞാൻ യോഹനോട് അന്വേഷിക്കാൻ പോയില്ല എനിക്ക് മുമ്പ് അപ്പസ്തോന്മാരായ ഒരുവന്റെ അടുക്കൽ ഞാൻ പോയില്ല ജഡരക്തരോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല ഇത് കാരണം അവരല്ല ഇവിടെ കൊണ്ട് തീരും മനു നിന്റെ ഭാവി തിരഞ്ഞെടുക്കേണ്ട നീയ മോളെ നിന്റെ ഭാവി തിരഞ്ഞെടുക്കേണ്ട നീയ മരണം ഇപ്പോ ഈ ശ്വാസം നമ്മളിന്ന് പിൻവലിപ്പിക്കും എന്നാൽ യേശു പറഞ്ഞു എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും വീണ്ടും അവൻ തുടരുക ജീവനിൽ ക്രിസ്തുവിൽ അവൻ ജീവിക്കുക സ്വർഗീയ പിതാവിന്റെ മാറിൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവർ നിങ്ങൾ മക്കളെ നിങ്ങൾ വേറെ ഒന്നും അറിയേണ്ട എന്റെ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് ഇതാ ക്രിസ്തുവിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്റെ ഓണർഷിപ്പ് ഞാൻ കൈമാറുന്നു യേശു പറഞ്ഞതുപോലെ ഇനി ഞാൻ സ്വയമേ ഒന്നും ചെയ്യുകയില്ല എല്ലാം ക്രിസ്തുവിൽ നിന്ന് മാത്രം ആരംഭിപ്പാൻ ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവ് എനിക്ക് പറഞ്ഞിരുന്ന തലത്തിൽ ഞാൻ ജീവിക്കും ഒരു തലയും ശരീരം എന്നതുപോലെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു യേശുവിനെ നിങ്ങളുടെ തലയാക്കി കർത്താവാക്കി ആക്കി തീരുമാനമെടുത്തുകൊണ്ട് അതിൽ നിലനിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ നിത്യമായ ജീവിതം സേവ്യപ്പെടും അതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിഹാരം കടന്നു വരിക കാരണം നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിഷയമായി മാറുകയായി നിങ്ങളുടെ വിഷയങ്ങൾ ദൈവ നിങ്ങൾ ദൈവത്തിൻ്റെ ശരീരമായി മാറുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിഷയമായി മാറുകയായി ഹലോയ്യ നിങ്ങളുടെ കയ്യിൽ ഇതാ ഒരു കൊതുക് കടിക്കുകയാണ് ഇടത് കയ്യിൽ ഇടത് കയ്യിൽ ഒരു കൊതു കേടിക്കുക എങ്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇടത് കയ്ക്ക് തല ഇതാ അറിയുന്നു സംഭവിക്കും വലത് കൈ ഇടത് കൈയിലെ കൊതുകിന്റെ മേൽ ഒന്ന് വീഴും ഇതേപോലെ നിങ്ങൾ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളുടെ സകല വേദനകളും തലയുടെ വേദനയായി മാറും നിങ്ങളുടെ സകല കാര്യങ്ങളും പരിഹരിക്കുവാൻ ദൈവം ബോഡി ഓഫ് ക്രൈസ്റ്റിലെ പലരോട് കൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ തിരിച്ചറിയും ഒറ്റക്കാരി മാത്രം കൂപ മണ്ഡൂപക ബുദ്ധിയൊക്കെ ഒഴിവാക്കുക സൂത്രപ്പണിയൊക്കെ ഒഴിവാക്കി അപ്പേരടുക്കൽ ചെല്ലുക നമുക്ക് അപ്പയ്ക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആഴത്തിലുള്ള ചിന്ത വരെ കാണാൻ പറ്റും അപ്പേരടുക്കൽ നഗ്നായി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാ എൻ്റെ എല്ലാ ചിന്തകളും കാണുന്ന അങ്ങേരടുക്കിലേക്ക് ഞാൻ കടന്നു വരികയാ ഞാൻ ആയതുപോലെ എന്നെ സ്വീകരിക്കുകയാണേ എന്നെ ഞാൻ ആയതുപോലെ കാണുന്നവനെ ഞാൻ ആയതുപോലെ എന്നെ സ്വീകരിക്കുകയാണേ മക്കളെ നമുക്ക് ഒരുമിച്ച് സ്നേഹനിധിയായ അപ്പന്റെ അടുക്കലേക്ക് ക്രിസ്തുവിൽ കടന്നു അല്ല നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കേട്ട വചനപ്രകാരം നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം എത്ര നല്ല അപ്പ എല്ലാ കണ്ണുകളും അടയട്ടെ ഈ ശബ്ദ കാഴ്ചപ്രതിയിൽ എന്നെ കാണുന്ന കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളോട് ചേർന്നാ പറയുന്നേ ഈ ഒരു അവസരം ദൈവമാണ് നിങ്ങൾക്ക് നൽകിയത് എവിടെന്നോ ഓടി വന്നപ്പോഴാണ് ഈ സൂമൊന്ന് ഓൺ ചെയ്തത് ഈ ഓൺലൈൻ മീഡിയ ഈ ഒന്ന് ഓൺ ചെയ്തത് ഈ ഫേസ്ബുക്ക് ഒന്ന് ഓൺ ചെയ്തത് പെട്ടെന്നാണ് ഞാനിത് കേട്ടത് അല്ല മോളെ പെട്ടെന്നല്ല ദൈവം നിന്നെ കൊണ്ടുവന്നതാ ദൈവം നിന്നെ കൊണ്ടുവന്ന് ഇത് കേൾപ്പിച്ച ദൈവദാസനെ അങ്ത് കേട്ട് അതിശയിച്ചിരിക്കുകയാ അങ്ങ് ഇത് കേൾക്കാൻ വേണ്ടിയാ ദൈവം ഈ മാധ്യമത്തിലൂടെ അങ്ങേക്ക് ഈ സന്ദർഭം ഒരുക്കിയത് അങ്ങനെ തിരിച്ചറിയണം അനേകരെ നീതിയിലേക്ക് നടത്തേണ്ട വ്യക്തിത്വമാണ് അങ്ങ് അങ്ങനെ തിരിച്ചറിയണം മഹാസ്നേഹം കാണുന്നു ഫേം കവണന്റ് ക്രിസ്തുവിലൂടെ നമ്മുടെ ചെയ്യുകയാണ് അതിലേക്ക് സമർപ്പിച്ചു കൊടുക്കാമോ ഞാൻ പറയുന്ന പ്രാർത്ഥനാ വാക്കുകൾ കേശുക്രിസ്തു മദ്യയുണ്ട് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടുന്നു മദ്യ ഉണ്ട് എന്ന് പറഞ്ഞ ക്രിസ്തു ന്യൂ പുതിയ സൃഷ്ടിപ്പിൽ പുതിയ നിയമത്തിൽ നമ്മളെ നേടിയ കർത്താവ് ആ യേശുനോടെ മധ്യേശോട് നമുക്ക് നമ്മളുടേതായ ഡിക്ലറേഷൻ ഏറ്റു പറയാം ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവരാജ്യ സമീപിച്ചു ദൈവത്തോട് കൂടെയുള്ള ജീവിതം അതിനുള്ള കാലം എന്ത് അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക നിന്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകുക നിന്റെ ചിന്തകൾക്ക് ഒരു അമൻമെന്റ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കർത്താവി അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തികൾ നമ്മുടെ മധ്യയായി ഇറക്കുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വകീയ പിതാവിനോട് നമ്മുടെ വാക്കുകൾ നമ്മുടെ തീരുമാനം ഏറ്റു പറഞ്ഞാട്ടെ അപ്പൊ ആ മനുഷ്യരിൽ നിന്ന് മനുഷ്യന്റെ കാറ്റഗറിയിൽ നിന്ന് മരണമുള്ള മനുഷ്യരിൽ നിന്ന് ദൈവത്തിൻ്റെ കാറ്റഗറിയിലേക്ക് ദൈവപുത്രന്മാരിലേക്ക് അങ്ങ് എന്നെ വിളിച്ച ഇൻവിറ്റേഷൻ അങ്ങയോട് കൂടെ ജീവിക്കാൻ അങ്ങനെ വിളിച്ച ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിക്കുന്നു വിവാഹത്തിന് വിളിക്കുമ്പോൾ വിവാഹത്തിന് ഇൻവിറ്റേഷൻ തരുമ്പോൾ നമ്മൾ ചെല്ലുന്നത് പോലെ എനിക്ക് ശേഷം ഞാൻ സ്വീകരിക്കുന്നു ഞാൻ കടന്നു വരുന്നു എന്ന് നേരെ സ്വർഗീയ പിതാവരോട് ക്രിസ്തേശു നാമത്തിൽ അറിയിച്ചു കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ വാചകം ഞാൻ പറയുന്നത് ഏറ്റവും പറയാം സ്വർഗീയ പിതാവേ സ്വർഗീയ പിതാവേ എല്ലാവരും സ്വർഗീയ പിതാവേ അങ് എന്നെ സ്നേഹിക്കുകയാൽ എന്നെ അങ്ങയോടുകൂടെ ജീവിക്കുവാൻ അങ്ങ് ക്ഷണിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാൽ അങ്ങയുടെ വലിയ സ്നേഹത്തിൽ അങ്ങ് എന്നെ അങ്ങയോടുകൂടി ജീവിക്കാൻ വിളിച്ചതിനായി ഞാൻ വീണ്ടും നന്ദി പറയുന്നു ഓരോ വ്യക്തികൾ ആരും ഇണ്ടാതിരിക്കരുതേ കവണ്ണെന്റ് ചെയ്താട്ടെ ദൈവത്തോട് ദിസ്ഇസ് എ ഫാങ് കവണ്ണെന്റ് അങ്ങ് എന്നോട് പറഞ്ഞ ഈ നിയമം ഞാൻ സ്വീകരിക്കുന്നു അങ്ങയോട് കൂടെ ജീവിപ്പാൻ അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലൂടെ കാൽവരി ക്രൂശിൽ അങ് ഒരുക്കിയ മാർഗത്തിനായി ഞാൻ നന്ദി പറയുന്നു ആ മാർഗത്തെ ഞാൻ സ്വീകരിക്കുന്നു യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവപുത്രനായ ക്രിസ്തു എനിക്ക് മാതൃകയാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവാണെന്നും എൻ്റെ രക്ഷകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു ഇനി ക്രിസ്തുവിനെ അനുസരിച്ച് ഒരു തലയുടെ കീഴിലെ ശരീരം എന്ന വണ്ണം ഞാൻ ജീവിപ്പാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഓണർഷിപ്പ് ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് യഥാർത്ഥ ഉടമസ്ഥനായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുകയാണ് ഇനി എന്നെ അങ്ങ് നയിച്ചു കൊള്ളണം ഇനി ഞാൻ സ്വയമായി ഒന്നും ചെയ്യാതെ അങ്ങാവുന്ന തല എന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ അവയവമായി എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയുള്ള എൻ്റെ സകല പാപങ്ങളും എല്ലാ കറകളും ആദം മുതൽ ഇന്നുവരെയുള്ള എല്ലാ ശാപങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങെടുത്ത് മാറ്റണമേ പുതിയ സൃഷ്ടിയായി പുതിയ തലത്തിൽ ജീവിപ്പാൽ എന്നെ പരിശീലിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറക്കണമേ ഇതാ ദൈവരാജ്യത്തിൽ ഞാൻ ക്രിസ്തുവിൻ രക്തത്താൽ ക്രിസ്തുവിൻ്റെ ആത്മാവാൽ പുതിയതായി ജനിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ തന്നെ സ്വകീയ പിതാവെ ക്രിസ്തു യേശുവിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സ്വീകരിക്കണമേ യേശുവിൻ നാമത്തിൽ പിതാവേ കാര്യങ്ങളെ ആടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ വീണ്ടും ജനനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്വർഗ സന്തോഷിക്കുന്ന ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തു എങ്ങനെ ശിഷ്യന്മാരെ കാത്തു അതേ സ്വർഗീയ പിതാവിന്റെ നാമത്തിൽ ഈ വീണ്ടും ജനിച്ച മക്കളെ ഇപ്പോൾ കാക്കുകയാണ് ഈ ശബ്ദ കാഴ്ചപരതിയിലായി ഇറയ്ക്കുന്ന ഈ ഹോളിലായിരിക്കുന്ന എല്ലാ മക്കളെ സ്വർഗീയ പിതാവിന്റെ നാമത്തെ കാക്കുകയാണ് ദുഷ്ടനോട് കൽപ്പിക്കുന്നു തൊട്ടുപോകരുത് ഈ മക്കൾ ദൈവത്തിനുള്ളവരാ ഇപ്പോ ഇവർ വീണ്ടും ജനിച്ചിരിക്കുക ആത്മാവിൽ വീണ്ടും ജനിച്ചിരിക്കുക ആത്മാ മണ്ഡലത്തിൽ വീണ്ടും ജനിച്ചിരിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് സ്വർഗീയ പിതാവിയെ ഞങ്ങളുടെ ആത്മാവിൽ വരെ കാക്കുന്ന കൃപയ്ക്ക് ആയി തന്നി സർവ മഹത്വം അങ്ങക്ക് ഈ ഒരാഴ്ച കാലം കൊണ്ട് അങ്ങ് അങ്ങയുടെ മക്കളെ ഒരുക്കി അങ്ങയുടെ മക്കളെ ദൈവപുത്രന്മാരായി ക്രിസ്താന രൂപന്മാരായി ഒരുക്കി മാറ്റുന്നതിനായി സർവമഹത്വം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൂട്ടായിരിക്കട്ടെ സഹായിക്കട്ടെ പ്രികുഞ്ഞുങ്ങളെ കേട്ട വചനം ദീപം പോലെ കരുതുക ദൈവ് ഇത് എന്നെ വിശ്വസിക്കരുത് നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കണം അലൂയ്യ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാര്യവും ഞാൻ ഇടാറില്ല കാരണം എന്തെങ്കിലും അറിയാതെ ഇട്ടുപോയ നിങ്ങൾ എന്നെ സഹായിക്കണം ബ്രദറെ അത് അങ്ങനെയല്ല വചന വചനത്തിൽ നിന്ന് പറഞ്ഞുതന്നെ സഹായിക്കണം കാരണം എന്നെ മനസ്സാദ്രപ്പെടുത്തുക നിങ്ങൾക്കൊരവസരം എപ്പോഴും തരികയാണ് എന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ ജഡരരക്തരോട് ആലോചന ചോദിക്കാൻ പോകരുത് പകരം മുട്ടുമ്പ് നിന്ന് ബൈബിൾ തുറന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുക ജഡരക്തയോട് ആലോചന ചോദിച്ചാൽ ആ മണ്ഡലത്തിലേക്ക് നിങ്ങൾ വീണു പോകാനായിട്ട് ഇടയാകും പകരം വിശുദ്ധം നമുക്ക് ജടരക്തങ്ങളുടെ അടുക്കൽ നിന്നും പോകാൻ പറ്റത്തില്ല അവർക്കൊക്കെ മരണമുള്ളതാണ് മരണമില്ലാത്ത ദൈവസന്നിധിയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ക്രിസ്തുവിൽ വളരെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാവണം എപ്പോഴും മനസ്സിലാക്കിയോളണം ഫലം നോക്കി വേണം വിശുദ്ധത്തെ തിരിച്ചറിയാൻ ഫലമില്ലാത്തതിൻ്റെ ഒന്നും പുറകെ പോകരുത് ഫലമുള്ളതിൻ്റെ മാത്രം ആത്മാവിൻ്റെ ഫല അതിൻ്റെ മാത്രം പുറകെ പോവുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ഇനി ചില ഇൻസ്ട്രക്ഷൻസും കൂടെ ദേവതാശീർമാ നിങ്ങളോട് അറിയിക്കുന്ന ഒരു കാര്യം കാര്യമാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കുറച്ച് നിങ്ങളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ധ്യാനത്തിന് ചെന്ന ആദ്യത്തെ രണ്ട് ദിവസവും എനിക്ക് ഇരിക്കും വെറുതെ എങ്ങനെയെങ്കിലും ഇവിടെ പോകണമെന്നായിരുന്നു ആ രണ്ടേ രണ്ട് ദിവസം ക്രമപ്പെടുത്താനായിട്ട് എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ എന്നെ സഹായിച്ചു ദേവദാസന്മാരെ സഹായിച്ചു എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ സഹായിച്ചു അതോടുകൂടെ പിന്നെ എനിക്ക് പിന്നെ ലോകത്തിലേക്ക് പോകണ്ട എനിക്ക് എൻ്റെ അപ്പയുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അപ്പയോട് കൂടി ഇരുന്നാൽ മാത്രം മതി ഹലഅലു നിങ്ങൾ എന്നെ പലരും ഇവിടെ കാണത്തില്ല കാരണം കൂടുതൽ ഞാൻ അപ്പയോട് കൂടി ആയിരിക്കും അപ്പയോട് കൂടി ആയിരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഉൾത്തളങ്ങളിൽ ആത്മാവില് അപ്പയോട് കൂടെ ആയിരിക്കും അതിൻ്റെ സന്തോഷം വേറെയാ നിങ്ങളും നിങ്ങൾ തിരിച്ചറി ദൈവത്തിലെ വചനം പറയുന്നു ടേസ്റ്റ് ആൻഡ് എൻസി ഹൗസ് അമ്മായി ഞാൻ എത്ര മാധുര്യമുള്ളവനെ നിങ്ങൾ അനുഭവിച്ചറിയാൻ രുചിച്ചറിയാനാണ് പറയുന്നത് ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയാം ദൈവം സഹായിക്കും ദൈവം സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ഒരു ഏതാനും നിമിഷം കൂടി ഒന്ന് ഇരുന്നാട് ചില ഇൻസ്ട്രക്ഷൻ ദൈവദാസന്മാർ പറയും അത് ശേഷം നമുക്ക് പിരിയാ ദൈവ